ഇരിക്കുന്ന എല്ലാ വിശിഷ്ട വ്യക്തികൾക്കും ഗുരുവന്ദന കുടുംബ സംഘത്തിലെ എല്ലാ അംഗങ്ങൾക്കും ഗുരുഭക്തർക്കും എന്നിവരുടെ ക്ലോസ് റിലേറ്റീവ്സ് ഉണ്ണിക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ പ്രണാമം. ഇവിടുന്ന് എനിക്ക് കിട്ടിയ സ്നേഹോപഹാരം ഒരു അഭിമാനമാണ്. അപ്പൊ ഈ ഒരു സ്നേഹത്തിന്റെ ഊഷ്മളതയിൽ ഈ എളിയ പ്രഭാഷണത്തിലേക്ക് കടക്കണമെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇന്ന് രാവിലെ മുതൽ നിങ്ങളെല്ലാവരും ഈ ഒരു ആഘോഷ നിമിഷങ്ങളിലാണല്ലോ. ഇപ്പൊ ഇവിടെ ഉപഹാര സമർപ്പണം കഴിഞ്ഞു, രാവിലത്തെ ഭക്ഷണം കഴിഞ്ഞു. ഈ 11 മണി സമയം എന്ന് പറയുമ്പോ ചിലപ്പോ കുറച്ച് നമുക്ക് മയക്കൊക്കെ വരുന്ന സമയമായിരിക്കും അല്ലെ. ഇത് കുറച്ച് കഴിയുമ്പോ അടുത്ത ഭക്ഷണത്തിന്റെ ഒരു അലട്ടില തമ്മി അലക്കി തുടങ്ങും. അപ്പൊ എന്തായാലും ഒരു ചെറിയ ധ്യാനം നമുക്ക് എല്ലാവർക്കും കണ്ണടച്ച് ഒന്ന് നമ്മുടെ ഈ ചിന്തകളൊക്കെ ഒന്ന് ഈ ഇരിക്കുന്ന ഈ മനസ്സിലെന്ന് പറയുന്നത് പലതരം കാഴ്ചകൾ കണ്ട് പലതരം കാര്യങ്ങൾ കേട്ട് പലതരം ചിന്തകളിൽ ഇരിക്കുന്ന ഒരു നിമിഷങ്ങളും കൂടിയാണ്. അപ്പൊ ഈ ചിന്തകളെല്ലാം നമുക്ക് മാറ്റി നിർത്താൻ പറ്റുന്ന എങ്ങനെയെന്ന് ചോദിച്ചാൽ ഈശ്വര സവിധത്തിൽ കണ്ണടച്ച് നമ്മുടെ അന്ധകരണത്തെ ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിച്ചിരിക്കുന്ന കുറച്ച് നിമിഷങ്ങളുണ്ടല്ലോ, ആ സമർപ്പിത നിമിഷങ്ങളിലേക്ക് നമ്മളെ ജാഗ്രതയോടെ ചെന്നെത്തിക്കുകയാണ് ധ്യാന മന്ത്രങ്ങൾ ചെയ്യുന്നത്. എളിയ പ്രഭാഷണമെനിക്ക് 2 മണിക്കൂറൊക്കെ തന്നിട്ടുണ്ട്. 1 മണി വരെ സമയം തന്നപ്പോ എനിക്ക് സന്തോഷമായി. പക്ഷെ നിങ്ങളെ ഓർമ്മിപ്പിക്കാതെ ഈ മയക്കത്തിലേക്ക് വിടാതെ കൊണ്ടുപോകുന്ന ഉത്തരവാദിത്വം കൂടി എനിക്കുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ ഈശ്വര പാദങ്ങളിൽ സമർപ്പിതരായി ഈ ധ്യാന മന്ത്രത്തിന്റെ ഒരു ഉണർവോടുകൂടി ഒരു ശക്തിയോടുകൂടി നമുക്ക് ഗുരു ഭജനകളെ കേൾക്കാം എന്ന് വിചാരിക്കുകയാണ്. അപ്പൊ എല്ലാവരും ഞാൻ സീമ ഇപ്പോഴാട്ടോ കണ്ടത്, ഞങ്ങളുടെ ഫസ്റ്റ് ക്ലാസ്സിലാണ് സീമ ഉണ്ണി. എന്തായാലും ഒരു ധന്യമായ നിമിഷങ്ങളിലേക്ക് ഒന്നുകൂടി ഞാൻ എല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ധ്യാന മന്ത്രത്തിലേക്ക് കടക്കാം. എല്ലാവരും കണ്ണടച്ച് നമുക്ക് ഈ പ്രാർത്ഥന ഒരുമിച്ച് ചൊല്ലാം. ജിർവികൽപ്പം നിരാകാരമേകം നിരാതങ്കമാനന്ദ അദ്വൈതപൂർണം പരം നിർഗുണം നിർവിശേഷം നിരീഹം പരബ്രഹ്മരൂപം ഗണേശം ഭജേമ. ഓം ഗുരുബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരുസാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. യാ ദേവീ മാതൃരൂപേണ സർവഭൂതേഷു സംസ്ഥിതാ നമസ്തസ്യൈ നമോ നമഃ. ഓം സഹനാവവതു സഹനോ ഭുനക്തു സഹവീര്യം കരവാവഹൈ തേജസ്വിനാവതീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം നിത്യശുദ്ധമുക്ത മഹാത്മനി നാരായണ ഇതീന്ദ്രായ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം ശ്രീ നാരായണ പരമഗുരവേ നമഃ. ഒന്നുകൂടി നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ പ്രണാമം. ഈ സ്നേഹ കൂട്ടായ്മയിൽ ഈ ഇടവേളയിൽ ചേർത്ത് നിർത്തിയതിന് എന്നെ വളരെ സ്നേഹത്തോടെ ക്ഷണിച്ച ശ്രീ സത്യപാൽ സാറിനും ഇവിടെയുള്ള ഈ ഭാരവാഹികൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ കൃതജ്ഞത സ്നേഹം അറിയിക്കട്ടെ. ഇന്നിവിടെ നമുക്ക് മനനം ചെയ്യേണ്ട വിഷയം നേരം വഴി കാട്ടും ഗുരുദർശനം. ചെറിയൊരു സ്പെഷ്യൽ നോട്ടീസിൽ വന്നിട്ടുണ്ട് ഗുരുദർശന എന്നാണ്.
എന്താണെങ്കിൽ അതെല്ലാവർക്കും മനസ്സിലായിട്ടാണെന്ന് വിചാരിക്കുന്നു. ഗുരുദർശനം നേരം വഴി കാട്ടും എന്നുള്ള ഒരു പദം നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ സുപരിചിതമാണ് അല്ലേ. ഗുരുസ്തവത്തിൽ മഹാകവി കുമാരനാശാൻ ചേർത്ത് വെച്ചിരിക്കുന്ന ഒരു പദമാണ് നേരം വഴി കാട്ടും അല്ലേ. ഗുരുസ്തവം നമ്മൾ ഭക്തിയോടെ ചൊല്ലുമ്പോൾ ആരായുകിൽ അന്ധത്വമൊഴിച്ചാതി മഹസിൻ നേരം വഴി കാട്ടും ഗുരുവല്ലോ പരദൈവം. ഇങ്ങനെയാണ് നാരായണ ഗുരുവിനെ മഹാകവി കുമാരനാശാൻ വിളിക്കുന്നത്, നമ്മളെ വിളിക്കാൻ പഠിപ്പിക്കുന്നത്. അപ്പോൾ ആരായുകിൽ അന്ധത്വം ഒഴിച്ച് ആദി മഹസിൻ ആ നേരായ വഴി കാട്ടുന്ന ഈശ്വരനാണ്, ദൈവമാണ് നാരായണ ഗുരു എന്നാണ് കവി നമ്മളെ പഠിപ്പിക്കുന്നത്, മഹാകവി കുമാരനാശാൻ നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഗുരുവിന്റെ ദർശനത്തെ ഈ പറഞ്ഞ മനുഷ്യ ജീവിതത്തിൽ നേരായ വഴി കാട്ടിത്തരുന്ന മഹത്തായ ദർശനമാണെന്നാണ് ശ്രീനാരായണ ദർശനത്തെ പറയുന്നത്. ഇപ്പൊ ഭാരതീയ സംസ്കൃതം പാരമ്പര്യം ഒക്കെ പഠിക്കുമ്പോൾ നമുക്ക് കാണാം, വേദവ്യാസ മഹർഷി മുതൽ നമുക്ക് കിട്ടിയിരിക്കുന്ന ഗുരുക്കന്മാരുടെ ദർശനങ്ങളെ കുറിച്ച്. ഇപ്പൊ ഒരു ഗുരു അറിഞ്ഞിരിക്കുന്ന ദർശനമാണ് ഗുരുവിന്റെ സത്യമായിട്ടുള്ള ആ ഒരു വലിയ അറിവ് അടുത്ത തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കുന്ന ആ ഒരു വലിയ വലിയ ഉൾവെളിച്ചം, ഉൾക്കരുത്ത്, ഉള്ളറിവ് എന്നൊക്കെയാണ് ദർശനത്തെ കുറിച്ച് പറയുന്നത്. അപ്പൊ ഒരു ഗുരു തന്നിരിക്കുന്നത് ഒരു ദർശനമാണെങ്കിൽ ഭാരതീയ ആ ഒരു പൈതൃകം സംസ്കാരം പഠിക്കുമ്പോ എത്രയെത്ര ദർശനങ്ങൾ സമ്പന്നമാണ് നമ്മൾ എന്ന് നമുക്ക് അറിയാൻ കഴിയും. അപ്പൊ ഗുരുവിനെ അടുത്തറിയുമ്പോ ഇപ്പൊ ഇവിടെ മുൻ പ്രസംഗത്തിൽ സൂചിപ്പിച്ച പോലെ ഗുരുവിനെ രോധിക്കുന്നതാണ് ഗുരു എന്ന പദത്തിന്റെ അർത്ഥം. ഗു എന്ന് വെച്ചാൽ ഇരുട്ട് എന്നാണ് അർത്ഥം, അജ്ഞത. ഇതിനെ രോധിക്കുക എന്ന് പറഞ്ഞാൽ മാറ്റിക്കളയുന്ന ഒരു വലിയ വെളിച്ചമാണ് ഗുരു എന്നാണ് ഈ പദത്തെ വിശേഷിപ്പിക്കുന്നത്. അപ്പൊ നമ്മളെ ഏവരെയും സംബന്ധിച്ച് ഈ വലിയൊരു ഇരുട്ടിനെ മാറ്റി, അജ്ഞതയെ മാറ്റി വെളിച്ചത്തെ പകർന്നു തന്ന നാരായണ ഗുരുവിന്റെ ദർശനത്തെ പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ മനുഷ്യ ജീവിതത്തിലുള്ള ആകവേയുള്ള ഇരുട്ടിനെയും അജ്ഞതയും ദുഃഖത്തെയും ദുരന്തത്തെയും എല്ലാം മാറ്റിക്കളയാൻ പറ്റുമെന്നാണ് നമ്മുടെ ഈ മഹാകവി പഠിപ്പിച്ചു തരുന്ന ഈ വലിയ ഒരു വാക്ക്. ആരായുകിൽ അന്ധത്വം ഒഴിച്ച് ആദി മഹസിന്റെ വെളിച്ചം കാട്ടിത്തരുന്ന ഗുരുവിന്റെ ദർശനത്തെ നമുക്ക് അറിയുക എന്നുള്ളതാണ് ഗുരുദക്ഷിണയായിട്ട് നമുക്ക് ഗുരുവിനെ കൊടുക്കാൻ കഴിയുക. ഇവിടെ നാം നോക്കുമ്പോ ഈ ഒരു വാചകം ആരായുകിൽ, അന്വേഷിച്ചു പോയാൽ മാത്രമേ ഇത് കിട്ടുള്ളൂ ഇല്ലേ. ഇപ്പൊ നമ്മളൊക്കെ സാധാരണഗതിയിൽ എങ്ങനെയാണ് അന്വേഷിച്ച് നടക്കുന്നുണ്ടോ ഗുരുവിനെ? ഗുരു തന്നിരിക്കുന്ന ദർശനത്തെ ആരൊക്കെ അന്വേഷിച്ചു പോകുന്നുണ്ട്? എവിടെയും നമുക്കതിന് നേരം കിട്ടുന്നുണ്ടോ? ഓരോ ദിവസവും 24 മണിക്കൂറാകുന്ന ഏതാണ്ട് നിമിഷങ്ങളിൽ ഓരോ മണിക്കൂർ ടക്കടേ നിന്ന് കടന്നു പോകുമ്പോ 24 മണിക്കൂർ എന്ന് പറഞ്ഞാൽ അത് ടക്ക് എന്ന് പറഞ്ഞു പോകുന്നുണ്ട്. അപ്പൊ ഓരോ ദിവസങ്ങളും 24 മണിക്കൂർ നമ്മൾ നടന്നു പോകുമ്പോ നമ്മൾ എവിടെ ഇതുവരെ അന്വേഷിച്ചു പോയിട്ടുണ്ടോ? സത്യം ഇതുവരെ നമ്മൾ അന്വേഷിച്ചിറങ്ങിയിട്ടുണ്ടോ? ഇല്ല. ഇതേപോലുള്ള സ്നേഹ കൂട്ടായ്മകളിൽ നമ്മുടെ ഒരു മുജ്ജന്മ സുഹൃത പോലെ കിട്ടുന്ന ധന്യമായ നിമിഷങ്ങളെ ചേർത്ത് പിടിക്കുമ്പോഴാണ് ഇതിനെ കുറിച്ചൊക്കെ നമ്മളൊന്ന് കേൾക്കുക. കേട്ട് കഴിയുമ്പോൾ നമ്മുടെ ഉള്ളിൽ ചെറിയ ചലനം ഉണ്ടാക്കുന്നുണ്ട് ഇല്ലേ. ഇതൊക്കെ കേട്ടിട്ട് അങ്ങ് വെറുതെ ജീവിക്കാൻ നമുക്ക് തോന്നുകയില്ല. അപ്പൊ ഈ മനുഷ്യ ജീവിതത്തെ, ഈ ശ്രേഷ്ഠ ജന്മത്തെ കുറച്ചുകൂടി ഒന്ന് അടുക്കോടുകൂടി, ചിട്ടയോടുകൂടി ദൈവത്തെ അറിഞ്ഞ് ജീവിച്ച് ദൈവത്തിലേക്കൊന്ന് ചേർന്ന് നിന്ന് അതാകാൻ പറ്റിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഈശ്വരപാദത്തിലേക്ക് ലയിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്നൊക്കെ നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് നമ്മളുടെ വലിയ സുഹൃതമാണ്. അപ്പോൾ അന്വേഷിച്ചു പോകാൻ പറ്റിയില്ല എങ്കിലും ഇങ്ങനെ വന്നിരിക്കുന്ന സത്സംഗങ്ങളിൽ, നിമിഷങ്ങളിൽ നമുക്ക് അതിനുള്ളൊരു ചോദന വരുമെങ്കിൽ അതൊരു മഹത്തായ കാര്യം തന്നെയാണ്. അപ്പൊ നമ്മുടെയൊക്കെ നിസ്സാരമായ സാധാരണക്കാരായ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈ ഒരു ചിന്ത വന്നു പോയിട്ടുണ്ടെങ്കിൽ തന്നെ അത് വലിയ ഭാഗ്യമാണെന്നാണ് ഗുരുക്കന്മാർ പറയുന്നത്. കാരണം ആത്മാബുദ്ധ ശതകം എന്ന മഹത്തായ കൃതി, അതായത് 65 കൃതികൾ ഗുരു നമുക്ക് എഴുതി തന്നിട്ടുണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇല്ലേ. മലയാളം, സംസ്കൃതം, തമിഴ് ഭാഷകളിലായി 65 പ്രാർത്ഥന ഗീതങ്ങൾ ഗുരു നമുക്ക് തന്നിരിക്കുന്നത് ഗുരുദേവ ദർശനത്തെ തന്നെ ഉള്ള എന്താ പറയാനും കാച്ചിക്കുറുക്കി മൊഴിമുത്തുകളായിട്ട് ഗുരു നമുക്ക് തന്നിരിക്കുകയാണ്.
ഇതോരോന്നും കടന്നു പോകുമ്പോ ഗുരു നമ്മളോട് പറഞ്ഞിരിക്കുന്ന എത്ര ഭാഗ്യവന്മാരെ നിനക്ക് ജീവിക്കണോ ആ ഭാഗ്യമെല്ലാം ഞാൻ ഇതിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. നീ ഇതിൽ കൂടി ഒന്ന് കടന്നു പോയാൽ മതി. നമ്മൾ ആഗ്രഹിക്കുന്ന, നമ്മൾ പ്രതീക്ഷിക്കുന്ന, നമ്മൾ ഈ മനുഷ്യ ജീവിതത്തിൽ എന്തൊക്കെ വേണം നമ്മൾ ആഗ്രഹിക്കുന്നു അതെല്ലാം നമുക്ക് കയ്യിൽ കിട്ടുമെന്നാണ് നാരായണഗുരു നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അപ്പോൾ അതിലെല്ലാം തന്നെ ഈ ഓരോ കൃതിയും ഒന്നിനൊന്ന് അത്രയും ഉദാത്തമായ വേദ സംഹിതകളാണ്, ഉപനിഷത് കൃതികളാണ് എന്നിരിക്കലും മലയാളത്തിലെ ഭഗവത്ഗീത എന്ന് പറയുന്ന ഒരു കൃതിയാണ് ആത്മോപദേശ ശതകം. അതായത് ആത്മാവിനെ സംബന്ധിക്കുന്ന 100 ശ്ലോകങ്ങൾ ശതകമാണ് ആത്മോപദേശ ശതകം. ഈ പ്രാർത്ഥനയിൽ ഇതൊക്കെ എടുത്ത് ചൊല്ലുന്നവരാണ് നിങ്ങളെന്ന് എനിക്കറിയാം. എന്നാലും അതിനകത്ത് 6-ാമത്തെ ശ്ലോകത്തിൽ ഗുരു നമ്മളെ കുറിച്ച് പറയുന്നുണ്ട്. ആരെ കുറിച്ച്? ഈ സാധാരണഗതി നമ്മളിങ്ങനെ ജീവിച്ചു പോകുന്ന നമ്മളെ കുറിച്ച്. അതെങ്ങനെയാണ് ഗുരു പറയുന്നത്? ഇപ്പൊ പുസ്തകം കയ്യിലുണ്ടെങ്കിൽ നോക്കിക്കൊള്ളു. ഗുരുദേവ സമ്പൂർണ്ണ കൃതികൾ കയ്യിലുണ്ടെങ്കിൽ അത് കയ്യിലുണ്ടാവണം കേട്ടോ. ഇതുപോലെയൊക്കെ വരുമ്പോ നമുക്ക് ബാഗിൽ ഒരു വലിയ ഒരു സെക്യൂരിറ്റിയാണത്. അപ്പോ ഗുരുദേവ സമ്പൂർണ്ണ കൃതി കയ്യിലുണ്ടെങ്കിൽ ആത്മോപദേശ ശതകം എടുക്കുക. എന്നിട്ട് 6-ാമത്തെ ശ്ലോകത്തിൽ ഗുരു ഇങ്ങനെയാണ് പറയുന്നത്, നമ്മളെ പറ്റിയാ പറയുന്നത്. ഉണരണമിന്നിയുറങ്ങണം ഭുജിചീടണമശനം ഉണരണമിന്നീ വണ്ണം അണയുമനീത വിദൽപാതയാൽ ആരുണരുവതുള്ളൊരു നിർവികാര രൂപം. ഇങ്ങനെയാണ് ആ 4 വരി ശ്ലോകത്തിൽ ഗുരു പറയുന്നത്. എന്തെങ്കിലും മനസ്സിലായോ? എന്തൊക്കെയോ മനസ്സിലായി അല്ലേ? ഒന്നും മനസ്സിലായില്ല എന്നും പറയാൻ പറ്റില്ല, എല്ലാം മനസ്സിലായി എന്നും പറയാൻ പറ്റില്ല. അപ്പൊ എന്തൊക്കെയാ നമുക്ക് മനസ്സിലായത്? ഉണരണം, അത് മനസ്സിലായി. ഇനി ഉറങ്ങണം, അതും മനസ്സിലായി. തീർച്ചയായിട്ടും 24 മണിക്കൂർ എന്ന് പറയുന്ന ദിവസം ആ ഒരു 24 മണിക്കൂർ അടങ്ങുന്ന ആ ഒരു പാർട്ട് ഒരു 6, 8, 10 മണിക്കൂർ നമ്മൾ ഉറങ്ങും. ബാക്കി സമയങ്ങൾ ഉണർന്നിരിക്കും. അപ്പൊ ഉണരണം, ഉറങ്ങണം. ഇനി ബാക്കി എന്താന്ന് പറയുന്നത് ഗുരു? ഇനി ഭുജിക്കണം ഇല്ലേ? 4 നേരമെങ്കിലും ഭുജിക്കുകയും വേണം നമുക്ക്. അത് നമ്മൾ ആരും മറക്കാറില്ല. ഇനി വല്ല വ്രതമൊക്കെ എടുക്കുകയാണെങ്കിലും ഹൈന്ദവർക്ക് ഒരു ഓപ്ഷൻ ഉണ്ട്. നമുക്കത് വെറുതെ ഉപവാസം ഇരിക്കേണ്ട. അരിയാഹാരം ഉപേക്ഷിച്ചാലും റവയോ ഗോതമ്പോ ഫ്രൂട്ട്സോ എന്തെങ്കിലുമൊക്കെ കഴിച്ച് നമ്മുടെ വിശപ്പ് മാറ്റാൻ ഓപ്ഷൻ നമുക്ക് ഋഷിമാർ വെച്ചിട്ടുമുണ്ട്. അപ്പൊ നമ്മൾ കൃത്യമായി ഒരു ഉപവാസം ഇരിക്കുന്നുണ്ടോ? ഇല്ല തന്നെ. അപ്പൊ ഈ ഭുജിക്കാൻ നമ്മൾ മറന്നു പോണില്ല. അപ്പൊ ഗുരു പറയുന്നു, ഉണരണം, ഇനി ഉറങ്ങണം, ഭുജിക്കണം, അശനം, പുണരണം എന്നീ വേണം. അടുത്ത തലമുറയെ നമ്മളിങ്ങനെ വാർത്തക്കെടുത്ത് ഇങ്ങനെ പുണർന്നൊക്കെ പോകുമ്പോ ഇങ്ങനെ അനേകം ഇല്ല, ഒരു ദിവസം അതൊക്കെ കഴിയുമ്പോ തന്നെ തീർന്നു. നമ്മുടെ ജീവിതം രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ പെട്ട് പാടുപെട്ട് ഓടുമ്പോ ഉണർന്ന് ഉറങ്ങി ഭുജിച്ച് കുറേ കർമ്മങ്ങൾ ചെയ്തിരുമ്പോ അത് കുറേ നേരം കുറച്ച് കർമ്മങ്ങൾ ചെയ്യുമ്പോഴേക്കും ആ ദിവസം അങ്ങ് കഴിഞ്ഞു. അപ്പൊ ഇങ്ങനെ പോകുമ്പോ ആരുണരുവതുള്ളൊരു നിർവികാര രൂപം, ഇതാണ് ഗുരു നമ്മളോട് വളരെ വിഷമത്തോടെ ചോദിക്കാന്നാ പറയുന്നത്. ഇങ്ങനെ കടന്നു പോകുമ്പോ നിന്റെ ഉള്ളിലിരിക്കുന്ന നിർവികാരമായിരിക്കുന്ന സ്വരൂപമില്ലാത്ത ആത്മരൂപത്തെ അല്ലെങ്കിൽ ആത്മജ്ഞാനത്തെ ആരറിയുന്നു? നിങ്ങൾ ഇതുവരെ അറിഞ്ഞിട്ടുണ്ടോ? ഇതാണ് ഗുരു ചോദിക്കുന്നത്. ഇത് കേൾക്കണ മാത്രമേ നമ്മളുടെ ഉള്ളിലേക്ക് നമ്മൾ ഈ ചോദ്യത്തെ തൊടുക്കുമ്പോ ശരിയല്ലേ? നമ്മൾ ഇതിനെപ്പറ്റി ഇതുവരെ അറിഞ്ഞിട്ടുണ്ടോ? എത്ര പേരെ അറിഞ്ഞിട്ടുണ്ട്? ഇപ്പൊ ഇരിക്കുന്ന സത്സംഗത്തിൽ അങ്ങനെ ഏതെങ്കിലും ചിന്ത മുമ്പ് തോന്നിയിട്ടുള്ളവർ അത് അറിയണമെന്നുള്ള തൊലയോടുകൂടി അന്വേഷണത്തോട് ഇറങ്ങിയവർ അങ്ങനെ തോന്നിയിട്ടുള്ളവരൊന്ന് കൈപൊക്കിക്കോളൂ. കൈപൊക്കിയില്ലെങ്കിലും വിഷമമൊന്നും വിചാരിക്കേണ്ട. കൈപൊക്കിയിട്ടുണ്ടെങ്കിൽ അത്രയും ധന്യമായ ഒരു സത്സംഗമാണെന്ന് വിചാരിക്കാം. ഒന്ന് കൈപൊക്കിക്കോളൂ. അല്ല, ആരും അറിഞ്ഞിട്ടില്ല എന്നുള്ളത്. അപ്പൊ നമുക്ക് അറിയണ പ്രക്രിയയിലേക്ക് കിടക്കാം. അപ്പോൾ ഇവിടെ ഗുരു നമ്മളോട് ഓർമ്മിപ്പിക്കുകയാണ്, ഒരു സാധാരണ ഗൃഹസ്ഥൻ. കാരണം ഗുരുവിന് സന്യസ്ത ശിഷ്യരും ഉണ്ടായിരുന്നു, ഗൃഹസ്ഥ ശിഷ്യരും ഉണ്ടായിരുന്നു. ഗുരുവിന് ഏറെ വാത്സല്യം ഗൃഹസ്ഥ ശിഷ്യരോടായിരുന്നു എന്നാണ് പറയുന്നത്. കാരണം എന്താ? ഏറ്റവും ക്ലിഷ്ടകരമായ ജീവിതം നയിക്കുന്ന നമ്മളാണ് അത്ര ആര് ഗൃഹസ്ഥ. കാരണം വേദവ്യാസ മഹർഷി മുതൽ ഒരു മനുഷ്യന്റെ ആയുസ്സിനെ 4 ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ബ്രഹ്മചര്യാശ്രമം, ഗൃഹസ്ഥാശ്രമം, വാനപ്രസ്ഥാശ്രമം, സന്യാസാശ്രമം. അത് 80-90 വയസ്സൊക്കെ ജീവിച്ചിരിക്കുമെങ്കിൽ മിനിമം നമ്മൾ ഇതൊക്കെ കടന്നു പോകുന്നു പറയുന്നു. അതിന് ലാസ്റ്റ് സന്യാസാശ്രമം നമ്മൾ കേട്ടിട്ടേ ഇല്ല അല്ലേ? സന്യാസാശ്രമം സന്യാസികൾക്ക് മാത്രമുള്ളതാ. ഏയ്, നമ്മൾ സന്യാസിക്കേ. പിന്നെ 3-ാമത് പറയുന്ന വാനപ്രസ്ഥം, അത് രാമായണം മഹാഭാരതം ഒക്കെ വായിക്കുമ്പോ കേട്ടിട്ടുണ്ട് അല്ലേ? മഹാരാജാവ്, ഭദ്രദ്രാഷ്ട്ര മഹാരാജാവ്, കുന്തിയും അതുപോലെ
പോയിട്ടുള്ള ഒരു വനവാസവും അതിൽ അവര് തീയില് പെട്ടിട്ട് മരിച്ചു പോകുന്നു കഥയൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട്. പിന്നെ രാമൻ വനവാസത്ത്, അപ്പൊ നമ്മള് രാമായണം വായിക്കുമ്പോ ശ്രീരാമൻ ലക്ഷ്മണനും സീതയായിട്ടൊക്കെ വനവാസത്തിന് പോണ കഥ വായിച്ചിട്ടുണ്ട്. അപ്പൊ അതൊക്കെ അവർക്ക് പറഞ്ഞിട്ടുള്ളതാ. ഈ കലിയുഗത്തില് നമുക്ക് വനവാസം പറഞ്ഞിട്ടില്ല. വനവാസം വാനപ്രസ്ഥം അല്ലെ, വനത്തിൽ പോണതാണ് വാനപ്രസ്ഥം എന്നാണ് നമ്മുടെ കഥാരണം. അപ്പോൾ ബ്രഹ്മചര്യാശ്രമം ഗൃഹസ്ഥാശ്രമം മാത്രമേ നമുക്ക് അറിയുള്ളൂ ഇല്ലേ. അപ്പൊ മരണം വരെയും ഗൃഹസ്ഥാശ്രമത്തില് പറ്റിച്ചേർന്ന് കിടക്കുക എന്നുള്ള ഒരു ചിന്തയാണ് പൊതുവെ ഇന്നത്തെ ജനത്തിന് മിക്കവാറും കേരളീയർക്കും. അപ്പൊ ഇങ്ങനെ വരുമ്പോ ഈ നാല് ആശ്രമങ്ങളിൽ കൂടി കടന്നു പോകുമ്പോ ഈ മനുഷ്യ ജന്മത്തെ എങ്ങനെയാണ് ഏറ്റവും ഉദാത്തമായ രീതിയിൽ, സാത്വികമായ രീതിയിൽ, ധർമ്മിഷ്ഠമായ രീതിയിൽ കൊണ്ടുപോകാം എന്നാണ് നമ്മളെ നാരായണ ഗുരുവിടെ പഠിപ്പിച്ചിരുന്നത്. അപ്പൊ ഗുരു നമ്മളോട് ചോദിക്കുന്നു, അതായത് ഇപ്പൊ 95-ാമത് സമാധി വാർഷികമാണ് നമ്മൾ അടുത്ത ആഴ്ച ആചരിക്കാൻ പോകുന്നത്. അപ്പൊ ഈ ജസ്റ്റ് 95 വർഷങ്ങൾക്ക് മുമ്പ് ഗുരു നമുക്ക് തന്നിരിക്കുന്ന ഈ വലിയ ധർമ്മത്തെ, ദർശനത്തെ പഠിക്കുമ്പോ കാണാം ഈ ഏറ്റവും ഈ ബ്രഹ്മചര്യ ആശ്രമങ്ങൾ 25 വയസ്സിലേയുള്ളൂ. അത് കഴിഞ്ഞാണ് ഈ മനുഷ്യ ജന്മത്തിന്റെ ഏറ്റവും ക്ലിഷ്ടത തുടങ്ങുന്നത്. അതായത് കല്യാണമൊക്കെ കഴിഞ്ഞ് ഗൃഹസ്ഥാശ്രമ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരുവൻ അവന്റെ ബ്രഹ്മചര്യാശ്രമത്തിന്റെ മക്കളെ സംരക്ഷിക്കണം. വാനപ്രസ്ഥം നമുക്ക് കേട്ടുകേൾവിയില്ലെങ്കിലും ആ ആശ്രമത്തിൽ നിൽക്കുന്ന അച്ഛനമ്മമാരെ സംരക്ഷിക്കണം. ഈ ലോകത്തിലുള്ള ഇതേപോലുള്ള സത്സംഗങ്ങൾക്കൊക്കെ നമ്മൾ ചേർന്ന് നിൽക്കണം. അതിനെല്ലാം നമ്മൾ ഉദാത്തമായ സംഭാവന നൽകണം ഇല്ലേ. ഇങ്ങനെയൊക്കെ വരുമ്പോ രണ്ടറ്റവും കൂട്ടിമുട്ടിച്ച് പാടുപെട്ട് ഓടുന്ന ഗൃഹസ്ഥൻ എത്രമാത്രം ബുദ്ധിമുട്ടോടു കൂടിയാണ് ജീവിക്കുന്നതെന്നാണ് നാരായണ ഗുരു പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഗുരുവിനെ ഏറ്റവും സ്നേഹം ആരോടായിരുന്നു എന്നാ പറയുന്നത്? സന്യാസ ശിഷ്യരോടാണോ ഗൃഹസ്ഥ ശിഷ്യരോടാണോ? ഗൃഹസ്ഥനോട്. ശ്രീദാന ധർമ്മം പഠിക്കുമ്പോ ഗുരുധർമ്മം എന്ന് പേരിട്ടിട്ട് ഇനിയിപ്പോ 2 വർഷം കഴിയുമ്പോ ശതാബ്ദി ആഘോഷിക്കാൻ പോകുന്ന ശ്രീനാരായണ സ്മൃതി എന്നറിയപ്പെടുന്ന ഗുരുധർമ്മത്തിൽ ഒരു മനുഷ്യൻ എങ്ങനെ ജീവിക്കണമെന്ന് ഗുരു വളരെ വ്യക്തമായി പറഞ്ഞു തരുന്നുണ്ട്. ഒരു അമ്മ കുഞ്ഞിനെ ഗർഭത്തിൽ, അതായത് ഉദരത്തിൽ വഹിക്കുന്ന കാലം മുതൽ, ഗർഭിണിയായിരിക്കുന്ന ആ ഘട്ടം മുതൽ, ഇപ്പൊ കുഞ്ഞമ്മയുടെ ഉദരത്തിലാണല്ലോ, കുഞ്ഞിന് വേണ്ടി അമ്മ ധർമ്മം ആചരിക്കണം. ആ കുഞ്ഞി ഭൂമിയിൽ ജനിച്ചു വീഴുന്ന നിമിഷം മുതൽ ഈ ലോകത്ത് ജീവിച്ച് ഈ മണ്ണിൽ നിന്ന് മടങ്ങുന്ന നിമിഷം വരെ എങ്ങനെയാണ് അവൻ ജീവിക്കേണ്ടത് എന്ന് വളരെ വ്യക്തമായിട്ട് ഗുരു നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്ന ഒരു കൃതിയാണ് ശ്രീനാരായണ സ്മൃതി എന്നറിയപ്പെടുന്ന ഗുരുധർമ്മം. ഇപ്പൊ 98 വർഷങ്ങൾ കഴിഞ്ഞ് ഗുരു അത് എഴുതി തന്നിട്ട്, അപ്പൊ ഈ ഗുരുധർമ്മത്തിൽ കൂടി കടന്നു പോകുമ്പോ 10 അധ്യായങ്ങളിലായിട്ടാണ് ഗുരു ധർമ്മത്തെ, നിയമങ്ങളെ എഴുതി തന്നിരിക്കുന്നത്. അപ്പൊ ശ്രീനാരായണ സ്മൃതി എന്ന് പറയുമ്പോ സ്മൃതി എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം നിയമങ്ങൾ എന്നാണ്. ഇപ്പൊ ഭാരതത്തില് മനുസ്മൃതി, പരാശര സ്മൃതി, യജ്ഞവൈക്യ സ്മൃതി, മനുസ്മൃതി ഇപ്പോഴും നമുക്ക് ബുക്ക്ഷോപ്പിലൊക്കെ കാണാൻ പറ്റുമല്ലോ. അതൊക്കെ ഇങ്ങനെ പല സ്മൃതികളാൽ സമ്പന്നമാണ് ഭാരതം. അതുപോലെ തന്നെ ഗുരു ഇപ്പൊ ശ്രീനാരായണ സ്മൃതി എടുത്ത് നമുക്ക് തരുമ്പോ എന്തിനാ ഇത്രയേറെ നിയമങ്ങൾ നമുക്ക് തോന്നും. പക്ഷേ സ്മൃതി എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം ദേശകാലോചിതമായ നിയമങ്ങൾ എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. ഓരോ ദേശത്തിനും കാലത്തിനും അനുസരിച്ച് മനുഷ്യൻ ജീവിക്കുമ്പോ അവനെങ്ങനെ ഐശ്വര്യത്തോടെ, എങ്ങനെ അഭിവൃദ്ധിയോടുകൂടി ജീവിക്കാം എന്ന് പറഞ്ഞു വെച്ചിരിക്കുന്ന നിയമങ്ങളാണ് സ്മൃതികൾ. അത് കേൾക്കുമ്പോൾ നമുക്ക് ഇച്ചിരി താല്പര്യം തോന്നും. കാരണം എന്താ, നമ്മുടെയൊക്കെ ലക്ഷ്യം എന്താണ്? സുഖമായിട്ട് ജീവിക്കണം, കുറെ ഐശ്വര്യം വേണം, എന്ത് ചെയ്യുമ്പോഴും അഭിവൃദ്ധിയോടുകൂടി പുരോഗതിയോടുകൂടി നമുക്ക് മുന്നോട്ട് പോകണം. ഇതല്ലേ നമ്മുടെ കുടിയിലെ ആഗ്രഹം? ഇപ്പൊ നമ്മുടെ കുടുംബം അഭിവൃദ്ധിയോടുകൂടി ജീവിക്കണം, നമ്മളെ ചേർന്ന് നിൽക്കുന്ന എല്ലാവരും. ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന ഈ സത്സംഗം എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും 25 കുടുംബങ്ങളുടെ സ്നേഹക്കൂട്ടായ്മയാണ്. അപ്പോ നമ്മുടെ ഓരോരുത്തരെയും കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് ഉറപ്പാണ് നിങ്ങൾ ഈ 25 പേർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ സാധനം ആയതുവരെ എങ്ങനെയാ, അമ്പലത്തിൽ ചെന്ന് പ്രാർത്ഥിക്കുമ്പോ ഞാൻ എന്റെ കുടുംബം രക്ഷപ്പെടണം, അതിനകത്ത് എന്തായാലും എനിക്ക് കുഴപ്പമില്ല. പ്രാർത്ഥനയിലൊക്കെ ലോക സമസ്ത സുഖിനോ ഭവന്തു എന്നൊക്കെ ഭാരതീയർ പ്രാർത്ഥിക്കുമ്പോഴും ശരിയും ഹൃദയത്തെ തൊട്ട് ലോകത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാറുണ്ടോ? നമ്മുടെ കുടുംബത്തിന് വേണ്ടി തന്നെ പ്രാർത്ഥിച്ച സമയം കിട്ടണില്ല എന്ന് പറയും, പ്രാർത്ഥിക്കാൻ സമയം കിട്ടണില്ല എന്ന് പറയും. അപ്പോ ഈ ഒരു തലത്തിൽ നാം ജീവിക്കുമ്പോ ഈ സ്വാർത്ഥപരമായ ഈ വേലിക്കെട്ടുകളിൽ നിന്ന് അപ്പുറം പോയി ലോകത്തിനാകെ തന്നെ സുഖം കൊടുക്കുന്ന രീതിയിൽ എനിക്ക് എങ്ങനെ ജീവിക്കാം എന്നീ നിയമങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ജീവിക്കുമ്പോൾ മാത്രമേ നാം സ്വന്തമായും നമ്മുടെ കുടുംബത്തിനും എല്ലാവിധ അഭിവൃദ്ധിയും വരികയുള്ളൂ എന്ന് പറയുമ്പോ
എത്ര വിശാലമായ തലത്തിലാണ് ഭാരതീയ സംസ്കാരം ഈ സ്മൃതികളൊക്കെ നമ്മളെ പഠിപ്പിക്കുക. അപ്പൊ ഈ മനുസ്മൃതി, യാജ്ഞവൽക്യ സ്മൃതി, പരാശര സ്മൃതി എന്ന് പറയുന്ന 110 സ്മൃതികളെല്ലാം അതത് കാലഘട്ടത്തിൽ മനുഷ്യരെ നന്നായി കൊണ്ടുപോയിട്ടുണ്ടാകാം. നമ്മളെ സംബന്ധിച്ച് ഈ 2023 വർഷത്തിൽ, ഈ 21 നൂറ്റാണ്ടിൽ നിൽക്കുമ്പോൾ, ഈ കലിയുഗത്തിൽ നിൽക്കുമ്പോൾ എങ്ങനെയാണ് ഈ പറഞ്ഞ അധർമ്മം ചുറ്റിനും നിറഞ്ഞു വ്യാപരിച്ചു നിൽക്കുമ്പോൾ നമ്മുടെ വ്യക്തി ജീവിതത്തെ, നമ്മുടെ കുടുംബജീവിതത്തെ, ഇങ്ങനെയുള്ള കൂട്ടായ്മകളെയൊക്കെ ഈശ്വരനോട് ചേർത്ത് നിർത്തി എങ്ങനെ നമുക്ക് ധർമ്മിഷ്ഠമായി സാത്വികമായി ജീവിക്കാൻ പറ്റും എന്ന് നമ്മളെ പഠിപ്പിച്ചു തരുന്ന ഈ ലോകത്തിന്, അതായത് ഇന്നത്തെ കാലഘട്ടത്തിന് കൃത്യമായിട്ടുള്ള ഔഷധമായി ഗുരു തന്നിരിക്കുന്ന നിയമങ്ങളാണ് ശ്രീനാരായണ സ്മൃതി. ഇത് ഇനിയും 1000 കഴിഞ്ഞാലും ഈ കാലിക പ്രസക്തിയോടെ തിളങ്ങി നിൽക്കുന്നതാണ് പറയുന്നത്. അത് ഗുരുധർമ്മത്തെ അറിഞ്ഞാലേ നമുക്കത് കൃത്യമായിട്ട് പറയാൻ പറ്റുള്ളൂ. അപ്പൊ ഇതിന് മുഴുവൻ എടുത്ത് പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും ഗൃഹസ്ഥനോടായിട്ടുള്ള വളരെ വാത്സല്യത്തോടുകൂടി നീ ഒരു കുടുംബമായി ജീവിക്കുമ്പോൾ ഒരു അല്ലലും ഒരു അലട്ടലും ദുഃഖങ്ങളോ ദുരന്തങ്ങളോ ദുരിതങ്ങളോ ഒരു അസുഖങ്ങളോ ഇല്ലാതെ നിനക്ക് ജീവിക്കാൻ കഴിയുമെന്നതൊരു ഉറപ്പ് തരുന്ന നിയമങ്ങളാണ്, വാണികളാണ് ഗുരുദേവ ധർമ്മത്തിലുള്ളത്. ഇത് തന്നെയാണ് ഗുരുദേവ ദർശനത്തിൽ മുഴുവനായി നിറഞ്ഞു നിൽക്കുന്നത്. അപ്പൊ ഇതറിയാതെ നമ്മൾ ജീവിച്ചാൽ നാം യഥാർത്ഥ മനുഷ്യരല്ല എന്ന് പറയേണ്ടി വരും. കാരണം ഗുരുവിന്റെ ദർശനത്തെ വിളിക്കുന്നതാണ് കാരുണ്യ ദർശനം. ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും തമ്മിൽ തമ്മിൽ ഒരു വലിയ അനുകമ്പ, കാരുണ്യം ഉള്ളത് കൊണ്ടാണല്ലോ ഈ പറഞ്ഞ പുരസ്കാരങ്ങൾ നൽകിയത്. കൊച്ചുമക്കൾക്ക്, വളർന്നു വരുന്ന നാളത്തെ തലമുറയ്ക്ക് നാം വലിയ വലിയ അനുമോദനത്തോടുകൂടി ആ ഒരു സമ്മാനങ്ങളൊക്കെ കൊടുത്തത് ഈ മനുഷ്യ മനസ്സിലുള്ള കാരുണ്യത്തിന്റെ ബഹുസ്ഫുരണം തന്നെയാണ്. അപ്പൊ നമുക്ക് ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരെയും ചിന്തിക്കും, എനിക്കറിയാം നിങ്ങൾക്ക് സ്വാർത്ഥതയില്ല, നിങ്ങൾ ഓരോ കുടുംബത്തെ പോലെ നിങ്ങൾക്ക് പ്രിയപ്പെട്ടതാണ് ഈ കൂട്ടായ്മയിലിരിക്കുന്ന എല്ലാ കുടുംബങ്ങളും. ഇത് നമ്മൾ സ്നേഹിച്ചുള്ളൂ, നമുക്ക് പതുക്കെ ലോകത്തെ മുഴുവൻ സ്നേഹിക്കാൻ നമുക്ക് കഴിയും ഇല്ലേ. ആ തലത്തിലേക്ക് നമുക്ക് നമ്മളെ വളർത്തിക്കൊണ്ടുവരാൻ ഗുരുവിന്റെ ദർശനത്തിന് കഴിയും എന്നുള്ളതാണ്. അപ്പൊ ഉണരണം, ഇനി ഉറങ്ങണം, ഉചിച്ചീരണം, അശനം, ഉണരേണം എന്നിവണ്ണം അണയുമനേക വിദഗ്ധമാകയാൽ ആരുണരുവതുള്ളൊരു നിർവികാര രൂപം. നമ്മൾ ഓരോരുത്തരും ഉള്ളിലിരിക്കുന്ന ആ വലിയ ആത്മസ്വരൂപത്തെ അറിയാനുള്ള ഒരു ആഗ്രഹം നമ്മളുടെ ഉള്ളിലൊക്കെ മുളപൊട്ടിയിട്ടുണ്ടാവും ഇല്ലേ. അതറിഞ്ഞാൽ മാത്രമേ ഗുരുവിന്റെ ദർശനത്തെ അറിയാനുള്ള ഒരു ഗുണം, ഒരു ക്വാളിറ്റി നമുക്ക് ഉണ്ടാവുള്ളൂ. അപ്പൊ ചിന്തിക്കുമ്പോ നമുക്ക് നമുക്കളെ മാത്രമല്ല നമ്മൾ സ്നേഹിക്കേണ്ടത്, ലോകത്തെ മുഴുവൻ നമുക്ക് സ്നേഹിക്കാൻ കഴിയണം. കാരണം ലോകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ മാത്രമേ നമ്മളുടെ പ്രാർത്ഥന ഭഗവാൻ കേൾക്കുള്ളൂ എന്ന് എന്റെ ക്രിസ്തീയ സുഹൃത്തുക്കൾ പറയാറുണ്ട്. ഞാനൊരു യാക്കോബ മാനേജർ സ്കൂളിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ അവിടെ മാസം തോറും പ്രെയർ മീറ്റിംഗ് ഉണ്ട്. അപ്പൊ മാസത്തിൽ ഒരു ദിവസം വൈകുന്നേരം സ്കൂളെല്ലാം വിട്ടു കഴിഞ്ഞ് 1 മണിക്കൂർ പ്രെയർ മീറ്റിംഗിന് ഇരിക്കുമ്പോ, ഇപ്പൊ 25-ാമത്തെ വർഷമാണ് ഞാൻ സ്കൂളിൽ വർക്ക് ചെയ്യുന്നത്. ഇപ്പൊ തുടക്കത്തിൽ ഫസ്റ്റ് ഇയറിൽ ഞാൻ ജോയിൻ ചെയ്യുന്ന ആ ഒരു മൊമെന്റില് ഈ പ്രാർത്ഥന ഇരിക്കുമ്പോ അറിയാതെ കണ്ണിനട്ട് ഇങ്ങനെ വെള്ളം കുടുകുടാ വീണ് പോയി. എന്തുകൊണ്ടാണെന്നറിയോ? ഈ പ്രാർത്ഥനയിൽ ബിബ്ലിക്കൽ തോട്ട്സ് ഒക്കെ ഇങ്ങനെ അച്ഛൻ പറയുമ്പോൾ, ഞങ്ങളുടെ സ്കൂളിലെ വൈസ് പ്രിൻസിപ്പള് ഫാദർ ജോർജ് ആണ്. അപ്പൊ അച്ഛനാണ് അച്ഛനിങ്ങനെ ഓരോ ബൈബിളിലെ കോട്ടുകളൊക്കെ പറയുമ്പോ നമ്മളൊക്കെ വൈസ് സ്കൂളിൽ കേട്ടിട്ടുണ്ടല്ലോ യേശുവിന്റെ കഥ. ആ ഒരു ലാഘവത്തോടെ ഇരുന്ന് ആ പ്രാർത്ഥനകൾ അവരിങ്ങനെ ഘട്ടം ഘട്ടമായി കടന്നു വന്നപ്പോഴാണ് അവർ പ്രാർത്ഥിക്കുന്നത്. എങ്ങനെയാ വെച്ചാല് ആ ഓരോ മനുഷ്യന് വേണ്ടിയിട്ട് അവർ പ്രാർത്ഥിക്കുന്നുണ്ട്. അതായത് ഈ അക്കബ സമൂഹത്തിലെ പ്രാർത്ഥന എങ്ങനെയാണോ കാത്തലിക് സമൂഹം മൊത്തം എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. LKG പഠിക്കുന്ന ഒരു കുട്ടിയെ മുതൽ അവര് പ്രാർത്ഥനയിൽ വെക്കുകയാണ്. കുട്ടിയുടെ പേരൊന്നും പറയില്ല. LKG ആണ് ഏറ്റവും ചെറിയ ക്ലാസ്. അപ്പൊ LKG പഠിക്കുന്ന കുട്ടി മുതൽ 12-ാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടിയെയും കുടുംബങ്ങളെയും, കുട്ടികളെയും കുടുംബങ്ങളെയും ഈ പ്രാർത്ഥനയിൽ സമർപ്പിക്കുന്നു പറയുമ്പോൾ നമുക്ക് അറിയാതെ, സത്യം പറഞ്ഞാൽ കഴിഞ്ഞാൽ അറിയാതെ ജീവിച്ചു, നമ്മൾ ആരെങ്കിലും അങ്ങനെ പ്രാർത്ഥിക്കാറുണ്ടോ? നമ്മുടെ ഇങ്ങനെയുള്ള സദസ്സിൽ പോലും നമ്മൾ പ്രാർത്ഥന അങ്ങനെ വിശാലമായ തലത്തില്. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ലോകാ സമസ്ത സുഖിനോബോധം, അവിടെ പോലും നമ്മൾ 3 തവണ ചെറിയൊറ്റത്തവണ ചതിക്കൊണ്ടെങ്കിൽ നിർത്തും. അടുത്ത് ഇവിടെ വർക്ക് ചെയ്യുന്ന ആയ ചേച്ചിമാർ മുതൽ ഡ്രൈവർമാർ മുതൽ സ്റ്റാഫ് പ്രിൻസിപ്പൾ വരെയുള്ള ഓരോരുത്തരെയും അവരെ കുടുംബങ്ങളെയും പ്രാർത്ഥന സമയം എനിക്ക് അറിയാതെ പതുക്കെ പെട്ടെന്ന് തക്കുന്നൊരു കണ്ടു തരുന്നില്ല. അപ്പൊ ഒരു തലത്തിലേക്ക് ആ പ്രാർത്ഥന കൂട്ടിക്കൊണ്ടു പോകുന്നു എന്ന് വരുമ്പോ ശരിക്കും ഒരു 1 മണിക്കൂർ ഇരുന്നത് ആ സമയം പോയത് അറിഞ്ഞില്ല എന്നുള്ളതാണ്. പിന്നീട് പ്രിൻസിപ്പൾമാർ മാറി, പലവരും വരുമ്പോ ഇതിന് പ്രാർത്ഥനയ്ക്കിടയ്ക്ക് മുടങ്ങുന്നുണ്ട്,
പാവം അച്ഛൻ അന്നും ഇന്നും വൈസ് പ്രിൻസിപ്പളാണ്, സാധു മനുഷ്യനാണ് വൈസ് പ്രിൻസിപ്പളായി ചെയ്യുന്ന ഫാദർ ജോർജ്. അപ്പൊ ഒരു 15-16 വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലെ പ്രഭാഷണ വഴിക്കേക്ക് ഇറങ്ങിയപ്പോ ഈ സത്സംഗങ്ങളുടെ സുഖം മനസ്സിൽ കിട്ടി തുടങ്ങിയപ്പോ, അതായത് ഇപ്പൊ ഞങ്ങൾക്കൊരു ഇന്ന് ഇപ്പൊ ഞങ്ങളുടെ അടുത്ത ബന്ധുവിലൊരു കല്യാണമാണ് കൊല്ലത്ത്. എന്റെ അമ്മയും അനിയത്തിമാരും ഫാമിലി ഒക്കെ പോയിട്ടുണ്ട്, ഞാനും പോകേണ്ടതായിരുന്നു. പക്ഷെ സത്യപാൽ സാറിന് ഞാൻ നേരത്തെ വാക്ക് കൊടുത്തതിന് പ്രകാരം ഇന്ന് ഇവിടെ വരുമ്പോ എനിക്ക് അടുത്ത ഞങ്ങളുടെ ബന്ധുവിന്റെ കല്യാണത്തിനേക്കാളും വലുതാണ് ഈ ഒരു സത്സംഗ കൂട്ടായ്മ എന്ന് വരുമ്പോ ഈ ഒരു വലിയ ധന്യത, ഈ ഒരു തൃപ്തി നമുക്ക് ഈശ്വര വഴി പോകുമ്പോ മാത്രമേ കിട്ടുള്ളൂ എന്ന് തിരിച്ചറിഞ്ഞപ്പോ ഈ പ്രാർത്ഥന ഇടയ്ക്കൊക്കെ മുടങ്ങി കൊറോണ കാലം വന്നപ്പോ മൊത്തത്തിൽ സ്കൂളിൽ നിന്നു 2.5 വർഷമൊക്കെ, എന്നിട്ട് പ്രാർത്ഥന തുടങ്ങാൻ ചുക്കാൻ പിടിക്കാൻ ഞാനാണ് പുതിയ പ്രിൻസിപ്പളിനടുത്തേക്ക് അപേക്ഷയായിട്ട് ചേർന്നത്. അപ്പൊ മാം ചോദിക്കുന്നുണ്ട്, കാത്തലിക് വിശ്വാസിനിയായ അല്ലെങ്കിൽ ആർസി കുടുംബം, റോമൻ കാത്തലിക് കുടുംബാംഗമായ മാം എന്നോട് ചോദിക്കുകയാണ്, സുബയ്ക്ക് എങ്ങനെ ഇതിലൊരു വിശ്വാസം വരുന്നത്? ക്രിസ്ത്യൻ പ്രാർത്ഥനയല്ലേ? അപ്പൊ ഞാൻ പറഞ്ഞ മറുപടി, നമുക്ക് ഗുരു പഠിപ്പിച്ച മറുപടി, ഞങ്ങൾക്ക് ഈശ്വരൻ ഒന്നാണ്. അപ്പൊ പ്രവാചകൻ പറഞ്ഞിരിക്കുന്ന കാര്യം, ക്രിസ്തു പറഞ്ഞിരിക്കുന്ന കാര്യം, ഗുരു പറഞ്ഞിരിക്കുന്ന കാര്യം എല്ലാം ഒന്നാണെന്ന് തിരിച്ചറിയാനുള്ള ഒരു പാകത ഈ നാൾവഴിക്ക് കിട്ടിയിട്ടുള്ളത് ഇതുകൊണ്ടാണ്. പിന്നെ ഒരു 25 വയസ്സിലൊക്കെ സ്കൂളിൽ ജോയിൻ ചെയ്ത സമയത്ത് പ്രാർത്ഥനയിൽ കിട്ടിയ വലിയൊരു ആർജവമുണ്ട്, മനഃശക്തി. ഓരോരുത്തരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടാണ് എന്ന് മനസ്സിലായ ഒരു തൃപ്തി. അതൊക്കെ ഒന്ന് മാസത്തിലൊരിക്കൽ അതൊന്ന് റിവൈൻഡ് ചെയ്തെടുക്കുമ്പോ സ്കൂളിനെ തന്നെ ഒരു ഈശ്വരീയമായിട്ടുള്ള ഒരു വലിയ കൃപ, കാരുണ്യം. ഇപ്പൊ ഈ സത്സംഗത്തിൽ തന്നെ കടന്നു വരുമ്പോ ആർക്കും ഫീൽ ചെയ്യുന്നതാണ് ഗുരുവിന്റെ നിറഞ്ഞു നിൽക്കുന്ന ഒരു കൃപാകടാക്ഷം. ഈ കാരുണ്യത്തിൽ അമർന്നിരിക്കുന്ന പലതും മറന്നു പോകും അല്ലെ? ഇപ്പൊ എന്തൊക്കെ ദുഃഖങ്ങളിൽ നിന്നാണ് നമ്മൾ ഈ സത്സംഗത്തിലേക്ക് രാവിലെ കടന്നു വന്നത്, അതൊക്കെ അതിന് പുറത്ത് റോഡിലേക്ക് മാറി നിൽക്കുക. ഒരു കാര്യമുണ്ട്, ഇവിടെ നിന്ന് തിരിച്ച് അങ്ങോട്ടേക്ക് ഇറങ്ങുമ്പോഴോ അതൊക്കെ തിരമാല പോലെ ഉള്ളിലേക്ക് വിരച്ചെത്തുകയും ചെയ്യും. ഇതാണ് മനുഷ്യ ജീവിതം. അതിൽ ആർക്കും ആരോടും നമുക്ക് തെറ്റു പറയേണ്ട ആവശ്യമില്ല. സുഖദുഃഖ സമ്മിശ്രമായ തിരമാല പോലെ ഇങ്ങനെ വന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ജീവിതമാണ് മനുഷ്യ ജീവിതം എന്ന് തിരിച്ചറിയുമ്പോ വരുന്നതെന്തും സന്തോഷത്തോടെ രണ്ട് കൈ നീട്ടി നമുക്ക് സ്വീകരിക്കാൻ കഴിയണം. ഇതാണ് നാരായണ ഗുരു നമ്മളെ പഠിപ്പിച്ചു തരുന്നത്. അപ്പൊ ഗുരു പറയുന്നത്, ഈ ജീവിത വഴി നമുക്ക് നമ്മൾ ജനിച്ചു വീണപ്പോ തന്നെ മൂന്ന് ഭാഗക്കെട്ടുകളെ കുറിച്ച് ഋഷിമാർ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. അത് നാരായണ ഗുരുവിന് മുന്നേ തന്നെയും വേദവ്യാസ മഹർഷി മുതലുള്ള ഗുരുക്കന്മാരുടെ ദർശനത്തെ പഠിപ്പിക്കുമ്പോ ഈ മൂന്ന് ഭാഗക്കെട്ടുകളെ കുറിച്ച് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. അതിൽ ഒന്നാമത്തെ ഭാഗക്കെട്ട് എന്ന് പറയുന്നത് സഞ്ചിത കർമ്മം എന്ന ഭാണ്ഡമാണ്. ഇപ്പൊ ഞാനും നിങ്ങളും ഒക്കെ ഇപ്പൊ മനുഷ്യ ജന്മത്തിൽ ഇരിക്കുന്നു ഇല്ലേ? നമ്മളൊക്കെ മനുഷ്യരാണെന്നാണ് നമ്മുടെ വിശ്വാസം. പക്ഷെ മനുഷ്യരൂപത്തിലിരിക്കുന്ന കുറെ മൃഗങ്ങളൊക്കെ ചുറ്റിനു കാണാൻ നോക്കില്ലേ? ഇപ്പൊ പല ന്യൂസൊക്കെ കാണുമ്പോ, ഇപ്പൊ 2 ദിവസം മുമ്പ് മാലിവയൊക്കെ നടന്ന വാർത്തയൊക്കെ കേൾക്കുമ്പോ ഇത് എന്ത് കാണ്ടാമൃഗങ്ങളാണെന്നാണ് പെട്ടെന്ന് ഇത്രയും തൊലിക്കെട്ടിയുള്ള മൃഗങ്ങൾ. അപ്പൊ നമ്മളൊക്കെ ഈ മനുഷ്യ ജന്മത്തിൽ മനുഷ്യത്വത്തോടുകൂടി ജീവിക്കേണ്ടവരാണ് എന്ന് തിരിച്ചറിയുമ്പോ ഈ സഞ്ചിത കർമ്മം എന്ന ആദ്യത്തെ ഭാണ്ഡക്കെട്ടിൽ ഋഷി പറയുന്നത്, കഴിഞ്ഞ ജന്മം നമ്മളൊക്കെ ആരായിരുന്നു ചിന്തിച്ചിട്ടുണ്ടോ? ഹൈന്ദവ വിശ്വാസം അനുസരിച്ച് ജന്മാന്തരങ്ങൾ കഴിഞ്ഞിട്ടാണ് അത്രേ ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്ന ഈ മനുഷ്യ ജന്മം കിട്ടുന്നത്. എന്തുകൊണ്ടാണ് മനുഷ്യ ജന്മം ശ്രേഷ്ഠ ജന്മമാകുന്നത്? ഇപ്പൊ ചുറ്റിനും നിൽക്കുന്ന ഈ സസ്യങ്ങൾക്കൊക്കെ ജീവനില്ലേ? ഈ ചുറ്റിനും നടക്കുന്ന പക്ഷി മൃഗാദികൾക്കൊക്കെ ജീവനില്ലേ? ഉണ്ട്, അപ്പൊക്കെ ജീവനുണ്ട്, നമുക്കും ജീവനുണ്ട്. പക്ഷെ പക്ഷി മൃഗാദികൾക്ക് ഓടി നടക്കാം അല്ലേ? സമയാസമയം അവര് മൃഗങ്ങളെ പോലെ ഭക്ഷണോ ഇണചേർന്നൊക്കെ ജീവിക്കുന്നുണ്ട്, മൃഗങ്ങളായിട്ട് തന്നെ ജീവിക്കുന്നു. ഈ പറഞ്ഞ മരമൊക്കെ നമ്മൾ പറയുന്ന കേൾക്കുന്നുണ്ട്, പക്ഷെ അത് നടക്കാൻ കഴിയില്ല. ജീവനുണ്ടല്ലോ, ജീവനുള്ളത് കൊണ്ട് അത് വളരുന്നത്. അപ്പൊ നമ്മളെങ്ങനെ ശ്രേഷ്ഠന്മാരായത്? നമുക്ക് കേൾക്കാം, നമുക്ക് സംസാരിക്കാം, നമുക്ക് നടക്കാം, കൂടെ നമുക്ക് ചിന്തിക്കാം. അപ്പോൾ ചിന്തിക്കാൻ കഴിവുള്ള ഇരുകാലി മൃഗം എന്നാണ് മനുഷ്യനെ വിളിക്കുന്നത്. ആക്ച്വലി നമ്മുടെ ചിന്ത തന്നെയാണ് നമുക്ക് ശ്രേഷ്ഠത തരുന്നത്. അപ്പൊ മൃഗം ഒരു പൂച്ച, ഒരു പട്ടി, പൂച്ച കുഞ്ഞാ ജനിച്ചു, പൂച്ചയെ വളർന്നത് പൂച്ചയെ തന്നെ ചത്തുപോകുന്നുണ്ട്. അതുപോലെ ഓരോ മൃഗവും, നമ്മൾ മനുഷ്യരും മനുഷ്യ ശിശുവായി ജനിച്ചു, പക്ഷെ ചിലരൊക്കെയും മൃഗങ്ങളായിട്ടൊക്കെ ജീവിച്ചു മണ്ണടിഞ്ഞു പോകുന്നു. കുറെ പേരും ഇവിടെ മനുഷ്യത്വത്തോടുകൂടി ജീവിച്ച് മനുഷ്യരായി മാറുന്നുണ്ട്. ശ്രീനാരായണ ഗുരു അവതാര പുരുഷനെ ജന്മമെടുത്ത് ദൈവമായിട്ട് തന്നെ മാറി ഇന്ന് നമ്മളെയൊക്കെ അനുഗ്രഹിച്ചുകൊണ്ട് സശരീരത്തോടുകൂടി അല്ലെങ്കിലും ഗുരുവിന്റെ ആ വലിയ അനുഗ്രഹ ചൈതന്യമായി ഇവിടെ നിറഞ്ഞു നിന്ന് നമ്മുടെയൊക്കെ ഉള്ളിലത് പ്രസരിച്ചു നിൽക്കുന്നുണ്ട്.
ഇപ്പൊ ഇവിടെ ഉദ്ഘാടന പ്രസംഗികനാണെന്ന് തോന്നുന്നു സാറ് പറഞ്ഞ നമ്മുടെ ബഹുമാനപ്പെട്ട കൗൺസിലർ സാറ് പറയുന്നുണ്ടായിരുന്നു നാരായണൻ എന്നുള്ള പേര് നാരായണ ഗുരുവായി മാറിയ കഥ. പക്ഷെ നമുക്കറിയാം, അതായത് ഗുരുവിനെ കുറച്ചുകൂടി അറിയുന്നവർക്കറിയാം, ഗുരു സാധാരണ ശിശു ആയിരുന്നില്ല, ഗുരു അവതാര പുരുഷനായിരുന്നു അല്ലെ. ശ്രീരാമൻ അവതാരം എടുത്ത പോലെ, ശ്രീകൃഷ്ണൻ അവതാരം എടുത്ത പോലെ അവതാരമെടുത്ത ഒരു ശിശു, മനുഷ്യ ശിശു ഗുരുവിന് സന്യാസ ദീക്ഷ കൊടുക്കേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല. ബ്രഹ്മചര്യാശ്രമം കഴിഞ്ഞ് ഗുരു സന്യാസി ശ്രേഷ്ഠൻ ബ്രഹ്മർഷി ആവുകയായിരുന്നു. അപ്പൊ ആ ഒരു തലത്തിലാണ് ഗുരുവിന്റെ ദൈവ ആയിരിക്കുന്ന മഹാത്മത്തെ നമ്മൾ അറിയേണ്ടത്. ഞാൻ ആ വിഷയത്തിലേക്ക് അധികം കിടക്കുന്നില്ല. അപ്പൊ പറഞ്ഞു വന്നത്, നമ്മളൊക്കെ പഴയ ജന്മങ്ങളിൽ ചിലപ്പോ അട്ടയായിട്ടോ കൃമിയായിട്ടോ പുഴുവായിട്ടോ അതെങ്കിലും ഓടിക്കൂടെ ഒക്കെ നടന്നിട്ടുണ്ടോ? ഇല്ലാന്ന് പറയാൻ പറ്റുമോ? പക്ഷെ ഗുരു പിണ്ടനന്ദി എന്ന് പറയുന്ന മനോഹരമായൊരു കൃതിയുണ്ട്, നിങ്ങൾ എല്ലാവരും ആലോചിക്കുന്ന കൃതിയായിരിക്കും. പിണ്ടനന്ദി എന്ന് പറയുന്ന ഒരു ശിവസ്തോത്രത്തിൽ 9 ശ്ലോകങ്ങൾ ഒരു കൃതിയിൽ തനി പച്ച മലയാളത്തിൽ എഴുതിയിരിക്കുന്ന ആ പ്രാർത്ഥന തുടങ്ങുന്നത് ഇങ്ങനെയാണ്. ഗർഭത്തിൽ വെച്ചു ഭഗവാനടിയന്റെ പിണ്ടം, എപ്പേരുമൻ കൊടുവളർത്ത കൃപാലുവല്ലി, കൽപ്പിച്ച പോലെ വരുമെന്നു നിലച്ചു കണ്ടിട്ട് ും നടിയനൊക്കെയും അങ്ങു ശംഭോ. മണ്ണും ജലം കടലും അമ്പരമോടു കാറ്റും എണ്ണിപ്പിടിച്ചറയിലിട്ടെരിയും കൊളുത്തി, ദണ്ഡപ്പെടുത്തുമൊരു ദേവത ഇങ്ക നിന്നൻ പിണ്ടത്തിനമൃതു നൽകി വളർത്ത ശംഭോ. ഇങ്ങനെയാണ് പിണ്ടം എന്നുള്ള പ്രാർത്ഥനയുടെ ആദ്യത്തെ 2 ശ്ലോകങ്ങൾ വരുന്നത്. ഈ പിണ്ടം എന്നുള്ള പ്രാർത്ഥന തന്നെ ഒരു 10 ദിവസം പറഞ്ഞാലും തീരില്ലാത്ത പ്രാർത്ഥനയാണ്. ഈ 9 ശ്ലോകങ്ങൾ അടങ്ങിയ പ്രാർത്ഥനയുടെ സത്തം മുഴുവൻ ഒരു തുടക്കത്തിലേക്ക് കൊണ്ട് വെച്ചിട്ടുണ്ട്. അതായത് എങ്ങനെ തുടങ്ങണം, എങ്ങനെ ചുരുക്കി പറയണമെന്ന് എനിക്കും കിട്ടണില്ല, എന്നാൽ പോലും ഇന്ന് സൂചിപ്പിക്കുന്നതാണ്. ഈ പിണ്ടം എന്നുള്ള പ്രാർത്ഥന എല്ലാ ദിവസവും നമ്മുടെയൊക്കെ ഭവനങ്ങളിൽ ചൊല്ലണം എന്നാണ് പറയുന്നത്. ഇപ്പൊ ഗുരുകുലത്തിലെ എല്ലാ താപസശേഷരും പറയുന്നത് ഓരോ കുടുംബത്തിലും ഇത് നിത്യവും ചൊല്ലുമ്പോ അച്ഛനമ്മമാർക്ക് മക്കളോടുള്ള ഉത്തരവാദിത്വം, മക്കൾക്ക് തിരിച്ച് അച്ഛനമ്മമാരോടുള്ള ഉത്തരവാദിത്വം, ഇതിങ്ങനെ സമയാസമയം ഓർമ്മ വന്ന് കുടുംബത്തെ യഥാർത്ഥ കുടുംബമായി കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു പ്രാർത്ഥനയാണ് പറയുന്നത്. ഈ പ്രാർത്ഥന, ഈ പ്രാർത്ഥന 9 ശ്ലോകം പഠിക്കുമ്പോൾ നമുക്ക് കാണാം. അവിടെ ഗുരു പറയുന്നതാണ്, ഭാരതത്തിൽ ഉപനിഷത്തിലും നിങ്ങൾക്ക് അറിയാം 110 ഉപനിഷത്തുകളോളം ഭാരതത്തിലുണ്ട്. അതിന് 10 ഉപനിഷത്തൊക്കെ ശങ്കരാചാര്യർ ഭാഷ ചമച്ചിട്ടുണ്ട്, സംസ്കൃതത്തിൽ എഴുതിയിട്ടുണ്ട്. അതിലൊരു ഉപനിഷത്താണ് ഗർഭോപനിഷത്ത്. ഒരു ഗർഭത്തിൽ ഒരു കുഞ്ഞ് എങ്ങനെയാണ് വളരുന്നതെന്നുള്ളത് ഗർഭോപനിഷത്തിൽ വളരെ കൃത്യമായി പറഞ്ഞിരിക്കുന്നത് എന്നും മൊഴിമുത്തുകളെ അടർത്തിയെടുത്ത് ഗുരു എഴുതിയിരിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് പിണ്ടനന്ദി. അപ്പൊ പിണ്ടനന്ദി പ്രാർത്ഥന പഠിക്കുമ്പോ നമുക്ക് കാണാം, ഒരു കുഞ്ഞ് അമ്മയുടെ ഗർഭപാത്രത്തിൽ കിടക്കുമ്പോ നമ്മളുടെ കഴിഞ്ഞുപോയ ജന്മങ്ങളെയൊക്കെ നമുക്ക് ഓർമ്മയുണ്ടായിരുന്നു. അത് ഞാനും നിങ്ങളൊക്കെ ഇന്നലകളിൽ എപ്പോഴോ നമ്മുടെ സ്വന്തം അമ്മയുടെ ഉദരത്തിൽ ഒരു ഭ്രൂണമായി കിടന്നിരുന്ന സമയത്ത് 9 മാസവും 7 ദിവസവും കിടന്ന കഥയാണ് പിണ്ടനന്ദി ഗുരു നമ്മളോട് പറയുന്നത്. ഇത് ചൊല്ലിക്കഴിഞ്ഞ നമുക്ക് അറിയാതെ നമ്മുടെ അമ്മയുടെ സ്നേഹം, അമ്മയുടെ നെടുവീർപ്പുകൾ നമ്മളെ ചൊല്ലി അച്ഛനും അമ്മയും, അമ്മയാണ് നമ്മുടെ ഉദരത്തിൽ പിറന്നതെങ്കിലും അച്ഛന്റെയും അമ്മയുടെയും സ്നേഹത്തിന്റെ ഒരു പുഷ്പമായിട്ടാണ് നമ്മൾ അമ്മയുടെ ഉദരത്തിൽ വളരുന്നത്. അപ്പൊ അച്ഛൻ നമുക്ക് വേണ്ടി ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുള്ളത്, എത്ര നെടുവീർപ്പുകളാണ് മാതാപിതാക്കൾ നമുക്ക് വേണ്ടി അമ്മയുടെ ഉദരത്തിൽ കിടക്കുമ്പോ ഈ കുഞ്ഞ് കൃത്യമായിട്ടുള്ള ആരോഗ്യത്തോടെ ആണോ ജീവിക്കുന്നത് എന്നത് അറിയാൻ നമുക്ക് സ്കാനിങ് ഉണ്ട് എങ്കിൽ പോലും ഈ 9 മാസം അമ്മ എടുക്കുന്ന ചുടു നിശ്വാസങ്ങൾ, അതിനെ കുറിച്ച് ഓർത്ത് ഒരു സ്നേഹമുള്ള ഒരു അച്ഛൻ കൊടുക്കുന്ന നെടുവീർപ്പുകൾ, ഇതിനെ കുറിച്ചൊക്കെ ഗുരു പറയുന്നുണ്ട്. അപ്പോ ഈ ശ്ലോകത്തിൽ കഴിഞ്ഞ ജന്മത്തിൽ ഭ്രൂണത്തിനോടായിട്ട് ഗുരു പറയുന്നു, കഴിഞ്ഞ ജന്മങ്ങൾ എത്ര എണ്ണം കഴിഞ്ഞിട്ടാണ് ഈ ശ്രേഷ്ഠമായിട്ടുള്ള മനുഷ്യ ജന്മത്തിൽ നാം വന്നിരിക്കുന്നത് എന്ന് കൃത്യമായിട്ട് നമുക്ക് ഓർമ്മയുണ്ടായിരുന്നു. പക്ഷേ ആ ഓർമ്മയുണ്ടായിരുന്നത് 9 മാസവും 7 ദിവസവും കഴിഞ്ഞ് ഇന്ദ്രിയങ്ങളെല്ലാം തുറന്ന് എപ്പോഴാണോ ഞാനും നിങ്ങളൊക്കെ ഈ ഭൂമിയിലേക്ക് ജനിച്ചു വീണത് അപ്പൊ അത് അങ്ങനെ തന്നെ മറന്നു വീണു.
നമുക്ക് ജീവിക്കാൻ ഭഗവാൻ അനുഗ്രഹം തന്നു, നമുക്ക് അതിലുള്ള ജീവൻ തന്ന് ജീവിക്കാൻ ലൈസൻസ് തന്നു വിട്ടപ്പോ ഇപ്പുറത്തുണ്ടായിരുന്ന ഓർമ്മയെ ഈശ്വരൻ മാറ്റി വെച്ചു. കാരണം അത് ഓർമ്മ വന്നാൽ നമുക്ക് ജീവിക്കാൻ പറ്റില്ല എന്നാ പറയുന്നത്. അതാണ് പ്രാർത്ഥനയിൽ ഞാനത് പറ്റിയ സമയം എനിക്കത് പറയാം. ആ പ്രാർത്ഥനയിൽ ഗുരു പറയുന്നു, അത് ആ ഓർമ്മകളെല്ലാം മാറ്റിക്കളഞ്ഞു. അഞ്ച് ഇന്ദ്രിയങ്ങളെയും അറിഞ്ഞ് ലോകത്തെ നമ്മൾ അറിഞ്ഞ് ജീവിക്കാൻ തുടങ്ങിയപ്പോ കണ്ണുകൊണ്ട് കണ്ട്, കാതുകൊണ്ട് കേട്ട്, ഈ തൊക്കുകൊണ്ട് എല്ലാ സുഖങ്ങളെയും അറിഞ്ഞ്, അല്ലെങ്കിൽ നാവ് കൊണ്ട് നാം സംസാരിച്ച്, മൂക്കുകൊണ്ടൊക്കെ നമ്മൾ മണത്തി ലോകത്തെ അറിഞ്ഞു തുടങ്ങിയപ്പോ ആ പഴയ സ്മരണകളെല്ലാം പോയി. ഞാനും നിങ്ങളും നിങ്ങളൊക്കെ ഈ ജന്മത്തിന്റെ അഹങ്കാരത്തിലാണ് ഇപ്പൊ നിൽക്കുന്നത് അല്ലെ. നമ്മളൊക്കെ എത്ര തവണയാണ് ഒരു ദിവസം ഞാൻ എന്നൊക്കെ പറയാ, ഇതൊക്കെ അറിയാമെങ്കിലും പിന്നെയും നമ്മൾ എത്രത്തോളം ഇത് പിന്നെയും പറയുന്നുണ്ട്. എന്റെ കുടുംബം, എന്റെ മക്കൾ, എന്റെ ജോലി, എന്റെ സ്വത്ത്, ഞാനെന്ന് പറയുമ്പോൾ ദിവസവും കൈകേറിൽ എണ്ണിയെടുക്കാൻ പറ്റില്ല. ഈ ഓരോ തവണ ഞാൻ എന്ന് പറയുമ്പോഴും ഈ അഹങ്കാരത്തെ തന്നെയാണ് നമ്മൾ തൊട്ടുതുണർത്തി ഈ ലോകത്ത് ജീവിക്കുന്നത്. അപ്പൊ ഈ തലത്തിൽ ജീവിക്കുമ്പോ ഇതൊന്നും നമ്മൾ ഓർക്കണില്ല. അഹങ്കാരികളെ ജീവിച്ച് അഹങ്കാരികളായി മാറിപ്പോകുന്നു. അപ്പോൾ ആണ് ഈ ആത്മസ്വരൂപത്തെ ആരറിയുന്നു എന്ന് ഗുരു നമ്മളോട് ചോദിക്കുന്നത്. ഈ പിണ്ഡലെന്നുള്ള ശ്ലോക തുടക്കത്തിൽ എടുക്കുമ്പോ ഗർഭത്തിൽ വെച്ച് ഭഗവാൻ അടിയന്റെ പിണ്ഡം, ഈശ്വരന്റെ നമ്മളോടുള്ള കാരുണ്യം എത്രത്തോളം ഉണ്ടെന്ന് ഗുരു നമ്മളെ ഓർമ്മിപ്പിക്കുക. ആ വരികൾ ഇങ്ങനെയാ വരുന്നത്, ഗർഭത്തിൽ വെച്ചു ഭഗവാൻ അടിയന്റെ പിണ്ഡം എപ്പേരുമൻ പൊടു, ഇങ്ങനെയാ പറയുന്നത്. എപ്പേരെന്ന് വെച്ചാൽ അടിക്കടി വളരുന്ന അൻപ്, അതോട് അതോടെ ശക്തിയിൽ വളർത്ത കൃപാലു അല്ലേ നീ എന്ന് ചോദിക്കുക. ഇന്നിപ്പോ നമ്മുടെ ഇടയ്ക്കൊക്കെ സങ്കടങ്ങളൊക്കെ ജീവിതത്തിൽ വരുമ്പോ നമുക്ക് തോന്നും അല്ലേ, ഈശ്വരൻ എന്നെ അറിയണേ ഇല്ല, ഭഗവാൻ എന്നെ മറന്നു, അമ്മ ഒക്കെ ചിരിക്കണം, അമ്മ പലവട്ടം വിചാരിച്ചിട്ടുണ്ടോ അച്ഛൻ്റെ. നമ്മൾ ഓരോരുത്തരും എപ്പോഴെങ്കിലൊക്കെ വിചാരിച്ചിട്ടുണ്ട്, ഓ ഈശ്വരനെ എന്നെ ഓർക്കാനൊന്നും നേരില്ല, കാര്യം ഞാൻ പ്രാർത്ഥിക്കണമെന്ന് എനിക്ക് നടത്തി തന്നിട്ടില്ല, എപ്പോഴെങ്കിലൊക്കെ ഞാൻ പ്രാർത്ഥിച്ചതിന്റെ വിപരീതമായിട്ടാണ് എനിക്ക് വന്നിട്ടുള്ളൂ. അപ്പൊ അങ്ങനെ വരുമ്പം ഈശ്വരനെ എന്നെ അറിയണില്ല. അപ്പൊ ഈശ്വരനെ ഓരോ തവണ ക്ഷേത്രത്തിൽ പോകുമ്പോ നമ്മൾ എന്താ ചെയ്യണത്, കുറെ വഴിപാട് കൊടുത്ത് കൈക്കൂലി കൊടുത്ത് ഈശ്വരനെ സോപ്പിട്ട് നിർത്താനും നോക്കണമെന്നൊക്കെ ഉണ്ടാവും. ചിലപ്പോ ചിലതൊക്കെ ചിലയിടത്ത് ശരിയാവും, ചിലയിടത്ത് ശരിയാവില്ല എന്ന് പറഞ്ഞവർ കയറി വന്നിട്ടുണ്ട്. പക്ഷെ ഗുരു പറയാണ്, നാം ഓരോരുത്തരും അമ്മയുടെ ഗർഭപാത്രത്തിൽ മനുഷ്യ ശിശുവായി ജനിക്കണം, ഒരു ഗുണമായി വരണം എന്നുള്ളത് നമ്മുടെയൊക്കെ ആഗ്രഹമായിരുന്നു. കഴിഞ്ഞ ജന്മം അട്ടയായിട്ടോ പുഴുവായിട്ടോ ദീപി പെരുമ്പടപ്പിലെയോ വഴി കൂടെ തന്നെ നമ്മൾ നടന്നിട്ടുണ്ടായിരുന്നുവെങ്കിൽ നമ്മൾ ഈശ്വരനോട് ചോദിച്ചോ, ഭഗവാനെ എനിക്ക് അടുത്ത ജന്മം ദീർഘകാലത്തോടെയാ മനുഷ്യന്മാർ നടക്കുന്നത്, ഈ ഒരു മനുഷ്യജന്മം എനിക്ക് തരണം എന്ന് നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നോ? ഓർമ്മയില്ല എന്നൊക്കെ, കാരണം അറിയോ നമുക്ക് അറിയില്ല ചോദിച്ചിട്ടുണ്ടോ ഇല്ലയോ. അപ്പൊ ചോദിച്ചിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഭഗവാന് ഒരു നിശ്ചയം ഉണ്ടായിരുന്നു, ഞാനും നിങ്ങളും ഒക്കെ ഇന്ന സ്ത്രീയും പുരുഷനും വിവാഹിതരായി കഴിയുമ്പോ അവരുടെ ആ സ്വഭാവത്തിനനുസരിച്ച് അവരുടെ 7 തലമുറയിൽ ഏതെങ്കിലുമൊക്കെ, അത് സ്കൂളിൽ ഞങ്ങൾക്കൊരു വർക്ക്ഷോപ്പ് വരാറുണ്ട് കേട്ടോ, എല്ലാ സ്കൂളും തുറക്കുന്നതിന് മുന്നോടിയായിട്ട് 1 ആഴ്ചത്തെ വർക്ക്ഷോപ്പ് ഉണ്ടാവും. അപ്പൊ ഞങ്ങളത്തെ പ്രശസ്തരായിട്ടുള്ള സൈക്യാട്രിസ്റ്റുകളും സൈക്കോളജിസ്റ്റുകളും ഒക്കെ ക്ലാസ് എടുക്കും. കാരണം ഓരോ കൊല്ലവും കുഞ്ഞുങ്ങൾ ജനിക്കുന്നത് ഡിഫറെന്റാണ്, ബുദ്ധി കൂടി കൂടിയ കുട്ടികൾ ജനിക്കണം. ഇല്ല നമുക്കൊക്കെ നമ്മുടെ കുടുംബങ്ങളിൽ തോന്നിയിട്ടുണ്ട്, എന്തൊരു ബുദ്ധി പാക്കുന്നൊക്കെ നമ്മൾ ചില കുഞ്ഞുങ്ങളെ കണ്ട് വിചാരിക്കില്ലേ. അപ്പൊ നമ്മളൊക്കെ മണ്ടന്മാരാണ് ഓരോ തലമുറയും ബുദ്ധി തെളിഞ്ഞിട്ടാ വരുന്നത്. അപ്പൊ ഇങ്ങനെ വരുന്നതിനൊപ്പം തന്നെ പല പ്രശ്നങ്ങളും കുഞ്ഞുങ്ങൾക്കുണ്ട്, ഹൈപ്പർ ആക്ടീവ്, സംസർത്ത് വെറുതെ ഇരിക്കില്ല, ഇല്ല ബുദ്ധി കുടുംബം നാണയത്തിന് 2 വർഷം നല്ലാതെ ഗുണവും ദോഷവും ഒക്കെ വരുമ്പോ ഓരോ വർഷവും ഞങ്ങൾക്ക് ഇങ്ങനെ ക്ലാസ് വരും. അപ്പൊ കുട്ടികളെ പണിഷ് ചെയ്യാൻ പാടില്ല, നോക്കിപ്പോലും പഠിപ്പിക്കാൻ പാടില്ല. ഞങ്ങൾക്കൊക്കെ പ്രിൻസിപ്പൾ പറയും, ദയവ് ഇത് ആരെയും നോക്കി പോലും പഠിപ്പിക്കരുത്, ചാനലിന്റെ താഴെ ഇങ്ങനെ ന്യൂസ് എഴുതി കാണിക്കുമ്പോഴായിരിക്കും സ്കൂളിന്റെ പേര് പോലെ ഞങ്ങളറിയില്ല, കാരണം നമ്മൾ പോലും അറിയില്ലാത്തത്. അപ്പൊ അങ്ങനത്തെ ഒരു കാലഘട്ടത്തില് ഇതേപോലെ ക്ലാസ്സുകളൊക്കെ വരുമ്പോ ഡോക്ടർമാരോട് തന്നെ ക്ലാസ് എടുക്കാം. അന്ന് ഞാനൊക്കെ 15-16 വർഷം പ്രഭാഷണം പഠനം അവിടെ നടത്തുന്ന സമയമാണ്, പിണ്ഡലിനി പ്രാർത്ഥന പഠിച്ചു തുടങ്ങുന്ന സമയമാണ്. ആ സമയത്ത് ഡോക്ടർ ജോൺ മെഡിക്കൽ ട്രസ്റ്റിലെ സാറിന്റെ സ്റ്റുഡന്റ് നിന്ന് ക്ലാസ് എടുക്കാൻ വന്നത്, പ്രകൃതനായ ഒരു സൈക്കോളജിസ്റ്റ് ആയിരുന്നു അദ്ദേഹം. അപ്പൊ ക്ലാസ് എടുക്കുമ്പോ പറയാണ്, 3 തരത്തിലാണത്രേ ഒരു കുഞ്ഞ് അമ്മയുടെ ഗർഭപാത്രത്തിൽ വളരാൻ തുടങ്ങുന്നത്. 1 കളക്ഷൻ, 2 കണക്ഷൻ, 3 ഡെവലപ്പിംഗ്. അതായത് ഒരു മനുഷ്യ ശിശു അമ്മയുടെ ഉദരത്തിൽ ആകുന്ന സമയത്ത് അത്രയും കെയർഫുള്ളായിരിക്കണം അമ്മമാർന്നാണ് പറഞ്ഞത്. ഇച്ചിരി കെയർലെസ് ആയി ജീവിച്ചോ ആ പുറത്തേക്ക് വരണ കുഞ്ഞിനെ കൊണ്ട് നമ്മൾ വെള്ളം കുടിക്കും ജന്മത്തിൽ, അങ്ങനെ പൊതുവെ പറയുന്നത്. അപ്പോ ഒരു സ്ത്രീ ഗർഭിണിയാകുന്ന അറിയണ നിമിഷം മുതൽ തന്നെ
നമ്മൾ വളരെ കെയർഫുള്ളായി സന്തോഷത്തോടെ സ്ത്രീയെ കൊണ്ടുപോകണം, ആ ഗർഭിണി അമ്മയെ കൊണ്ടുപോകണം. അപ്പൊ ഇവർക്ക് ഒരു തരത്തിലുണ്ടാകുന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. കാരണം ആ കുഞ്ഞ് ആരോഗ്യത്തോടെ ജീവിക്കണം എന്ന്, ആയുസ്സോടെ ജീവിക്കണം നമുക്ക് ആഗ്രഹമുണ്ടെങ്കിൽ പ്രാർത്ഥന നിർഭരമായി ജീവിക്കണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോ ഈ ഡോക്ടർ പറയുന്നു കണക്ഷൻ ഒന്ന് ആലോചിച്ച് നോക്കൂ, എന്തൊക്കെ ജീനാണ് ഈ കുഞ്ഞിലേക്ക് വരേണ്ടത് എന്നുള്ളത്. അതായത് അച്ഛന്റെയും ഒരു സ്ത്രീയുടെയും പുരുഷന്റെയും ഏഴ് തലമുറ, രണ്ടോ മൂന്നോ ഒന്നുമല്ല. അപ്പൊ നമുക്കൊക്കെ ആലോചിച്ച് നമ്മുടെ അപ്പൂപ്പനെ നമുക്കറിയാം, അപ്പൂപ്പന്റെ അച്ഛനെ അപ്പൂപ്പന്റെ അമ്മേനെ വരെ നമുക്കറിയാം. കാരണം നമ്മുടെയൊക്കെ തറവാടുകളിൽ ആരെയൊക്കെ ഫോട്ടോ എടുത്തു വെച്ചിട്ടുണ്ട്. ഏഴ് തലമുറയ്ക്ക് മുമ്പുള്ള അപ്പൂപ്പിനെ അമ്മയെ നമുക്കറിയാം. നമ്മളൊക്കെ നിസ്സഹായരാണ്, കൂടി വന്ന മൂന്നോ നാലോ തലമുറപ്പെട്ട ആളുകളെ നമുക്കറിയുള്ളൂ. അപ്പൊ ഈ ഏഴ് തലമുറപ്പെട്ട ജീനുകൾ ഏതാണ് ഈ കുഞ്ഞിലേക്ക് വരേണ്ടത്, കളക്ഷൻ അതില് നമുക്ക് കൈകടത്താൻ പറ്റില്ല. പക്ഷെ നമുക്കറിയാം ഗുരുവിനെ അറിയുന്ന ഈശ്വര ചിന്തയോടുകൂടി ഭക്തരെ ജീവിക്കുന്ന ആൾക്കാർ തന്നെയാണ്. അത് ആരുടെ കയ്യിലിരിക്കുന്നത്? ഭഗവാന്റെ കയ്യിലിരിക്കുന്നതാണ്. ഇനി ഈ കളക്ട് ചെയ്തു വന്ന ജീൻ കണക്ഷൻ പ്രോസസ് ഉണ്ട് അത്രേ. എങ്ങനെയാണ് ഇത് കണക്ട് ചെയ്യണേ എന്നുള്ളത്, അതും മനുഷ്യനൊന്നും ചെയ്യാൻ പറ്റില്ല. ഡോക്ടർ പറയാണ് മനുഷ്യനൊന്നും ചെയ്യാൻ പറ്റില്ല, അതും ഈശ്വരന്റെ കയ്യിലാണ്. പിന്നെ വരുന്ന മൂന്നാമത്തെ ഡെവലപ്പിംഗ്. ഇപ്പൊ നമ്മളൊക്കെ തന്നെ ഗർഭിണി എന്ന് അറിയുന്നത് ഒരു മൂന്ന് ആഴ്ചകൾ കഴിഞ്ഞിട്ടായിരിക്കും അല്ലെ. ആവുമ്പോ തന്നെ ഈ ആരെങ്കിലും മനുഷ്യർ അറിയുന്നുണ്ടോ, ഞാൻ ഗർഭവതിയാകാൻ പോകുന്നു, അല്ലെങ്കിൽ എന്റെ ഭാര്യ ഗർഭിണിയാണ്, എന്റെ മകൾ ഗർഭിണിയെന്ന് ആരെങ്കിലും അറിയുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. അപ്പോ കണക്ഷൻ ഡെവലപ്പിംഗ്, ഈ മൂന്ന് പ്രധാനപ്പെട്ട സംഗതികളിൽ മൂന്നാമത്തെ ഡെവലപ്പിംഗ് പ്രോസസ് മാത്രമേ മനുഷ്യന് അറിയാൻ പറ്റുന്നുള്ളൂ, മനുഷ്യരെ ഇരിക്കുന്ന ഡോക്ടർക്ക് അറിയാൻ പറ്റുന്നുള്ളൂ, അച്ഛനും അമ്മയ്ക്ക് അറിയാൻ പറ്റുന്നുള്ളൂ. അപ്പൊ ഞാനിത് കേട്ടപ്പോ ഓർക്കുകയാണ്, ഈശ്വര ഗുരുവിന്റെ പിണ്ഡം തന്നെയും നാരായണ ഗുരു 98 വർഷങ്ങൾക്ക് മുമ്പ് ഇതന്നെയാ പറഞ്ഞു വെച്ചിരിക്കുന്നത്. അപ്പൊ ഈ ഡോക്ടർ ഇതൊക്കെ പഠിച്ചിട്ടായിരിക്കും ഇവിടെ വന്ന് പറയണത്. അത് ഒരു തമാശ രൂപേണ തോന്നിപ്പോയി. അപ്പൊ പിണ്ഡം എന്നുള്ള പാട്ടിൽ ഗുരു നമ്മളോട് പറയാണ്, വിവാഹം കഴിഞ്ഞ് ധർമ്മത്തെ പറ്റി അറിയുന്ന സ്ത്രീയും പുരുഷനും, ഗുരു തുടക്കത്തിലെ പറയുന്നുണ്ട് എങ്ങനെയാണ് സ്ത്രീയും പുരുഷനും വിവാഹിതരാകേണ്ടത്. നമ്മൾ നോക്കുമ്പോ എന്താ, സ്റ്റാറ്റസ് ഉണ്ടോ, എഡ്യൂക്കേഷൻ ഉണ്ടോ, സമ്പത്തുണ്ടോ, ജാതകം ചെയ്യുമോ, ഇതൊക്കെയാണ് നമ്മൾ നോക്കുന്ന ക്രൈറ്റീരിയ. പക്ഷെ ഗുരു പറയുന്ന ക്രൈറ്റീരിയ എത്ര ഉദാത്തമായിട്ടുള്ള കണ്ടീഷൻസ് ആണെന്ന് അറിയാം. ഗുരു പറയുന്നത് സ്ത്രീക്കും പുരുഷനും ഒരു തരത്തിലും രോഗങ്ങളും ഉണ്ടാകാൻ പാടില്ല, അവരുടെ ബ്ലഡ് ഗ്രൂപ്പ് രക്തങ്ങൾ അതുപോലെ ചേരുന്നതാകണം എന്നാണ് നാരായണ ഗുരു പറയുന്നത്. അതായത് ഒരു സ്ത്രീയും പുരുഷനും വിവാഹിതരായി കഴിഞ്ഞാൽ ആരോഗ്യമുള്ള ഒരു തലമുറയാണ് അടുത്ത തലം ഉണ്ടാവേണ്ടത്. അപ്പൊ അതിനുള്ള കൃത്യമായിട്ടുള്ള ക്രൈറ്റീരിയ നാരായണ ഗുരു ഗുരുതർമ്മത്തിൽ വെച്ചിട്ടുണ്ട്. സമയം കൂടുതൽ എടുക്കുന്നു വെച്ചിട്ട് അതിലേക്കൊന്നും കടക്കണില്ല. ഇവിടെ ഇത്രയും നമ്മൾ ഓർത്താൽ മതി. വളരെ കൃത്യമായിട്ട് അതായത് ഗർഭത്തിൽ വെച്ചു ഭഗവാൻ അടിയന്റെ പിണ്ഡം എപ്പേരും അൻപടും വളർത്ത കൃപാലുവാണ്. എത്രത്തോളം കൃപ തന്നിട്ടാണ്, കൃത്യമായിട്ടാണ് ഈശ്വരൻ നമ്മളെ ഓരോരുത്തരെയും നമ്മുടെ സ്വന്തം അമ്മമാരുടെ ഗർഭപാത്രത്തിലേക്ക് നമ്മളെ നിക്ഷേപിച്ചിരിക്കുന്നത്. അപ്പൊ അത്രയും ആ കൃപ ഇന്നും ഇല്ലേ നമ്മളുടെ കൂടെ? ഗുരു ചോദിക്കുന്നത് ഈശ്വരന്റെ നിശ്ചയമാണ് ഞാനും നിങ്ങളൊക്കെ ജനിക്കണം എന്നുള്ളത്. അത്രയും കൃപയോടുകൂടി അമ്മയുടെ ഗർഭപാത്രത്തിലേക്ക് ഈശ്വരൻ നമ്മളെ നിക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ ആ 9 മാസം 7 ദിവസവും ഒരു വിധത്തിൽ നമ്മൾ കെട്ടുപോകാതെ അണഞ്ഞു പോകാതെ ഗുരു ഈശ്വരൻ നമ്മളെ സംരക്ഷിച്ചുകൊണ്ടേയിരിക്കുന്നു. ആ അമൃതത്തുള്ളിയാണ് അന്നും ഇന്നും നമ്മളെ രക്ഷിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഈ അമൃതത്തുള്ളിയാകുന്ന ഭഗവാന്റെ കാരുണ്യം എപ്പോഴെങ്കിലും നിന്നു പോയിരുന്നുവെങ്കിൽ ഞാനും നിങ്ങളിപ്പോ ജീവനോടെ ഇവിടെ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കൂ, എപ്പോഴെങ്കിലും ഭഗവാന്റെ കൃപ നിന്നു പോയിരുന്നുവെങ്കിൽ ഞാനും നിങ്ങൾ പണ്ടേ പട്ടടേലി അമരുമായിരുന്നു. ആ വരികളാണ് പറയുന്നത്. എന്നിട്ട് അടുത്ത വരിയിൽ ഗുരു നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്, കൽപ്പിച്ച പോലെ വരുമെന്ന് നിലച്ചു കണ്ടിട്ട് അർപ്പിച്ചിടുന്നു അടിയൻ ഒക്കെയും അങ്ങുശമ്പു. അപ്പൊ ഈശ്വരന്റെ നിശ്ചയമാണ് ഞാനും നിങ്ങളും ജനിക്കണം എന്നുള്ളത്. ആ ഈശ്വരന്റെ കൽപ്പനയാണ് ഈ നടന്നുകൊണ്ടേയിരിക്കുന്നത്. അതായത് ഇന്നിപ്പോഴും സത്സംഗം നിർത്തണമെന്നും ഇപ്പൊ സത്യപാൽ സാറും സാറിന്റെ കൂടെയുള്ള കമ്മിറ്റി അംഗങ്ങളൊക്കെ തീരുമാനിച്ചു എന്നിരിക്കലും അത് ആരുടെ കൽപ്പനയായിരുന്നു? സാക്ഷാൽ ഈശ്വരന്റെ നിശ്ചയമായിരുന്നു ഇന്നിങ്ങനെ സത്സംഗം നടക്കണമെന്നുള്ളത്. അപ്പൊ ഗുരു നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്, കൽപ്പിച്ച പോലെ വരുമെന്ന് നിലച്ചു കണ്ടിട്ട്, അപ്പൊ എല്ലാം ഈശ്വരന്റെ കൽപ്പന മൂലമേ നടക്കുകയുള്ളൂ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്തേ വേണ്ടു? ഭഗവാന്റെ മുമ്പിൽ എല്ലാം സമർപ്പിക്കുക.
സമർപ്പിക്കുന്നു അടിയാൻ അന്വേഷിച്ചു. ഇതാണ് ഗുരു പറയുന്ന വാക്ക്. എന്തുകൊണ്ടാണ് ഇതിന്റെ അർത്ഥമാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത്. അതായത് അഞ്ച് പഞ്ചഭൂതങ്ങളെ കൊണ്ടാണ് ഈ ശരീരത്തെ നിർമ്മിച്ചിരിക്കുന്നത് അല്ലേ. മണ്ണും ജലം കനലും അന്തരമോടു കാറ്റും, ഇത് ഗുരുവിന്റെ വാക്കുകളാണ് അഞ്ച് പഞ്ചഭൂതങ്ങളെ പറ്റി. അതായത് ഭൂമി, അഗ്നി, ജലം, വായു, ആകാശം, ഈ പഞ്ചഭൂതങ്ങളെ കൊണ്ടാണ് എന്റെ നിങ്ങളുടെ ശരീരം ഉണ്ടാക്കിയിരിക്കുന്നത്. മനുഷ്യ ശരീരം മാത്രമല്ല, ഈ കാണുന്ന പ്രപഞ്ചം മുഴുവനും പഞ്ചഭൂത നിർമ്മിതമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ കാണുന്നൊക്കെ സത്യമാണോ മായാണോ ചോദിച്ചാൽ എന്താണ് ഉത്തരം പറയാ. നമുക്ക് കണ്ണുകൊണ്ട് കാണുന്നൊക്കെ സത്യമല്ല. ഇല്ല, ഞാൻ എന്നെ കണ്ണുകൊണ്ട് കണ്ടതെന്ന് പറയുന്നുള്ളൂ. ചില സ്ഥലത്തൊക്കെ നമ്മൾ സാക്ഷ്യം പറയുമ്പോ ആണ് എന്ന് പറയുമ്പോ പിന്നില്ലേ ഞാൻ എന്റെ ചെവി കൊണ്ട് കേട്ടതാണ്, അത് സത്യമാണെന്ന് നമ്മൾ പറയുക. പക്ഷെ ഗുരു നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ഈ കാണണതെല്ലാം നിൽക്കണ നിമിഷം മറിഞ്ഞു പോവില്ലേ. ഒരു ഭൂകമ്പം ഉണ്ടായപ്പോലെ ഞാൻ നിങ്ങളക്കതാ ഇതിന്റെ അടിയിലേക്ക് വീട് കഴിഞ്ഞു. ഈ കണ്ട പ്രപഞ്ചം എവിടെ പോയി? ശൂന്യമായിട്ടുണ്ടാവും. നിന്ന നിന്നിട്ടുള്ള പ്രളയം വന്നതിന് നമ്മളൊക്കെ ഒന്നും വേണ്ട, ആ മുല്ലപ്പെരിയുടെ ഡാം ഒന്ന് പൊട്ടിയാൽ മതി, ഞങ്ങൾ തമാശക്ക് പറയും. നിന്ന നിന്നിട്ടും നമ്മളെല്ലാം എറണാകുളം നിവാസികള് മൊത്തം അറബിക്കടലിൽ ചെന്ന് ചേരാൻ സെക്കൻഡുകളെ വേണ്ടു. ഇപ്പൊ ലിബിയയിൽ നടക്കുന്നതല്ലേ, എത്ര പേരാണ് ഒഴുകി പോയിരിക്കുന്നത് കടലിലേക്ക്. അപ്പൊ ഇങ്ങനെ ഈ കാണുന്നതെല്ലാം സത്യമാണെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ദുഃഖിക്കാനേ സമയമുള്ളൂ. അപ്പൊ ഈ കാണുന്നതെല്ലാം പഞ്ചഭൂത നിർമ്മിതമാണ്. അപ്പൊ പ്രപഞ്ചത്തെ വിടാം, നമുക്ക് അതിനെ പറ്റിയൊക്കെ ആലോചിക്കുമ്പോ ഭയങ്കര വലിയ ഒരു ക്യാൻവാസ് ആയിട്ട് അതിനെ വിടാം. എന്നെയും നിങ്ങളെ നമുക്കൊന്ന് പരസ്പരം ആലോചിച്ച് നോക്കിയാലോ, നിന്ന നിപ്പിൽ ഈ നിൽക്കുന്ന ജീവൻ അങ്ങ് പോയാൽ നമ്മൾ എന്താ ചെയ്യാം? ഈ ശരീരത്തെ കൊണ്ടൊന്ന് ഹൈന്ദ വിശ്വാസം അനുസരിച്ച് നമ്മളെയൊക്കെ കൊണ്ടൊന്ന് പട്ടണയിൽ വെക്കും അല്ലെ. പട്ടണയിൽ വെച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഈ പഞ്ചഭൂതാത്മകമായ ശരീരം പഞ്ചഭൂതങ്ങൾ തിരിച്ചെടുത്തുകൊണ്ട് പോകും. അഗ്നി അഗ്നിയുടെ പങ്ക് കൊണ്ടുപോകും. നമ്മുടെ ശരീരത്തിൽ അഗ്നി അമ്മീട്ടുണ്ടെന്ന് ചോദിച്ചാൽ നമ്മുടെ ഉദരത്തിലുള്ള അഗ്നി നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തെ ദഹിപ്പിക്കുന്നത്, ജടകാഗ്നി എന്ന് പറയും. അതൊക്കെ വലിയ വലിയ വിഷയങ്ങളാണ്. നമ്മളിപ്പോ ഉപനിഷത്തും ഓരോ പുരാണങ്ങളൊക്കെ പഠിക്കുന്നതൊക്കെ കൃത്യമായിട്ട് പറഞ്ഞു പോകുന്ന ഏടുകളുണ്ട്. നമുക്ക് ചുരുക്കി അത് പറഞ്ഞു പോയാൽ ഉള്ളിലിരിക്കുന്ന അഗ്നിയെ അഗ്നിഭവാൻ എടുത്തുകൊണ്ട് പോകും. നമ്മുടെ ശരീരത്തിൽ ത്രീ ഫോർത്തും ജലം എന്നാ പറയണത്, നാലിൽ മൂന്ന് ഭാഗവും ജലമാണ്. ആ ജലത്തെ ജലം വരുണ ഭഗവാൻ എടുത്തുകൊണ്ട് പോകും. അതുപോലെ ഭൂമി, ഭൂമിയുടെ പങ്കെടുപ്പ്, ഈ കാണുന്ന സ്ഥൂലമായിരിക്കുന്ന ശരീരം മണ്ണാണെന്നാ പറയാ, അത് ഭൂമി മണ്ണായിട്ടങ്ങ് എടുത്തുകൊണ്ട് പോകും, ചാരമായിട്ടങ്ങ് മാറുകയാണ്. പിന്നെന്താണ്? അതുപോലെ വായു, ആകാശം, നമ്മുടെ ഉള്ളിലുള്ള വായു നമുക്കറിയാം, നമ്മൾ ശ്വസിക്കുന്ന വായു, വായു ഭഗവാൻ എടുത്തുകൊണ്ട് പോയി. അഞ്ചു തരത്തിലെ വായു ഒക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ ഉള്ളിലുള്ള ശൂന്യ സ്ഥലങ്ങളാണ് ആകാശം. ആകാശം ആകാശത്തിന്റെ പങ്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഈ പഞ്ചഭൂതാത്മകമായ ശരീരത്തിൽ നിന്ന് പഞ്ചഭൂതങ്ങൾ അവരുടെ പങ്ക് കൊണ്ടുപോയാൽ പിന്നെ ബാക്കി എന്താ ഉള്ളത്? ഉറക്കം തോന്നുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കുകയാണ്. അപ്പൊ സ്കൂളിലൊക്കെ ഞങ്ങൾ ക്ലാസ് എടുക്കുമ്പോ ഉറക്കം തൂങ്ങിയിരിക്കുന്ന ആൾക്കാരോട് ചോദ്യം ചെന്ന് വീഴും. അപ്പൊ ബാക്കി എന്തുണ്ടാവുക? ഒരു പിടി ചാരവും കുറച്ച് എല്ലിൻ കഷ്ണങ്ങളായിട്ട് മാത്രം ആവാനുള്ളതാണ് നമ്മൾ അഹങ്കരിച്ചു കൊണ്ടു നടക്കണം. ഞാൻ ഞാൻ എന്ന് പറയുന്നത് നമ്മുടെ ഈ ശരീരം ഇല്ല. നമ്മൾ ഞാൻ എന്ന് പറയുന്നത് നമ്മൾ ആത്മാവിന് തൊട്ടാണോ പറയുക? തൊട്ടുമല്ല. ഞാൻ നമ്മള് ഞാൻ എന്ന് പറയുമ്പോൾ ഞാൻ ഈ കാണണ ഞാനാണ് ഉദ്ദേശിക്കുന്നത് നമ്മള് ഇല്ലേ. നമുക്ക് അച്ഛനും വിട്ടിരിക്കണ ഈ പേരാണ് ഞാൻ എന്ന് പറയും. നിങ്ങൾ ആരാന്ന് ചോദിച്ചാൽ എന്താ പറയാ? നമ്മള് ഇപ്പൊ മോനോട് ഞാൻ ചോദിക്കാം, നീ ആരാന്ന് ചോദിച്ചാൽ എന്താ പറയാ? ആ പറഞ്ഞോ. ഇങ്ങനെ നമ്മൾ പ്രഭാഷണം മാത്രം നിന്റെ അച്ഛന്മാരൊക്കെ ഉറങ്ങിപ്പോടെ എല്ലാവരും ഒരു ചോദ്യം ചോദിക്കുമെന്ന് പേടിച്ചിട്ടെങ്കിലും എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുന്ന അർത്ഥാണ്ടാ ചോദിക്കണേ. ഇപ്പൊ നീ ആരാന്ന് ചോദിച്ചാ മോൻ എന്താ പറയാ? എനിക്ക് എന്നിട്ട് പറയുന്നു. ആ പേരും എന്താ മോന്റെ? സിദ്ധാർത്ഥ്. അപ്പൊ മോനോട് നീ ആരാന്ന് ചോദിച്ചാ നീ എന്താ ഉത്തരം പറയാ? ഞാൻ സിദ്ധാർത്ഥ് എന്നാ പറയാ അല്ലെ. എന്നെ സംശയമില്ല. മുതിർന്നവന്ന് വിചാരിക്കണം നമ്മളൊക്കെ അങ്ങനെ തന്നെയാ പറയാ. പക്ഷേ രമണ മഹർഷി സശരീരനായിരുന്ന സമയം, ഇപ്പൊ തിരുവില്ലാമല രമണ മഹർഷിയുടെ ആശ്രമത്തിൽ ഇപ്പോഴും അതിനൊക്കെ എഴുതി വെച്ചു. നമുക്കിപ്പോ അവിടെ ചെല്ലുമ്പോ അതൊക്കെ അനുഭവിക്കാനേ പറ്റും, മഹർഷിയെ കാണാൻ പറ്റില്ല. മഹർഷിയുടെ മുമ്പിൽ ചെല്ലുമ്പോ ഒക്കെ ഇങ്ങനെ ചോദ്യം ചോദിക്കുന്ന പറയാ, മഹർഷി നീ ആരാ എന്ന് ചോദിക്കത്ര. അപ്പൊ നമ്മള് പേര് ഇതുപോലെ ഇപ്പൊ സിദ്ധാർത്ഥ ചെന്നു, സിദ്ധാർത്ഥ പോല പിന്നെയും ചോദിക്കും മഹർഷി നീ ആരാ. അപ്പോൾ കുറച്ചും കൂടി ഉത്തരം കിട്ടി ഉണ്ടാവും കേൾക്കും. മഹർഷി ഉന്നം വെക്കുന്നത് നമ്മുടെ ഓരോരുത്തരും ഉള്ളിൽ നമ്മളായിരിക്കുന്ന സ്വത്വം, നമ്മുടെ ആത്മസ്വരൂപം.
ഇതാണ് ഗുരുക്കന്മാര് അർത്ഥമാക്കുന്നത് പക്ഷേ നിസ്സാരന്മാരായിരിക്കുന്ന നമ്മളൊക്കെ നമ്മൾ ആരെയും ചോദിച്ചാൽ നമ്മളെ പേര് വിളിച്ചു പറഞ്ഞിട്ട് ഈ കാണുന്ന സ്ഥൂലമായ ശരീരമാണ് നമ്മൾ എന്നുള്ള ധാരണയില അഹങ്കരിച്ച് ജീവിച്ചു പോണത് അതപ്പോ ഒന്ന് ഈ ഉള്ളിലിരിക്കണ ആവി പോയി കഴിഞ്ഞാൽ ആ ഒരു വലിയ ശിവം പോയി കഴിഞ്ഞാൽ ശിവത്തിന്റെ വള്ളി പോയ എന്താകും അതാകാനുള്ളതേ ഉള്ളൂ നമ്മൾ എന്നറിയുമ്പോ അഹങ്കാരവും ബലൂണിലെ കാറ്റ് പോണ പോലെ ഷ്ന്നും പറഞ്ഞങ്ങോട്ട് പോകും അല്ലേ അപ്പൊ ഗുരു പറയാണ് ഈ ഒരു പിടി ചാരവും കുറച്ച് എല്ലും കഷ്ണവും ആവാൻ മാത്രമുള്ള ഈ ശരീരം ആകാനുള്ള നമ്മൾ ഈ കാണുന്ന ജീവിതത്തിൽ ഭഗവാന്റെ കൽപ്പന പോലെയാണ് എല്ലാം നടക്കുന്നത് എന്നറിഞ്ഞാൽ പിന്നെ ഒരൊറ്റ കാര്യമേ നമ്മുടെ മുമ്പിലുള്ളൂ ഭഗവാനിൽ സമർപ്പിതമായിട്ട് ജീവിക്കുക ഒരു ദിവസം തുടങ്ങുമ്പോ രാവിലെ ഉറപ്പൊഴിക്കുമ്പോ തന്നെ ഒരു പ്രാർത്ഥന ചൊല്ലി നമുക്ക് ദിവസത്തെ തുടങ്ങാൻ കഴിഞ്ഞാൽ പിന്നെ ഓരോ കർമ്മങ്ങളും അത് ഭഗവത്ഗീതയിലും ഭഗവാൻ അർജുനനോട് പറയുകയുണ്ട് നീ ചെയ്യുന്ന ഓരോ കർമ്മവും ഈശ്വര പൂജയാണെന്ന് സങ്കല്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ ശരിയില്ല തെറ്റുമില്ല എല്ലാം എന്തുമാത്രമാണ് ശരി മാത്രമാണ് ഒന്നാലോചിക്ക ഒരു വീട്ടമ്മയെ സംബന്ധിച്ച് അമ്മ ഭക്ഷണം പാകം ചെയ്യുമ്പോ ഭഗവത് സ്മരണയോട് കൂടിയാണ് പാകം ചെയ്യണമെങ്കിലോ അത് ഭഗവാന്റെ പ്രസാദമായിട്ട് തന്നെ മാറുന്നുണ്ട് അതാ വീട്ടിലെ അംഗങ്ങൾ കഴിക്കുമ്പോ അവർക്കൊരു അസുഖമേ വരുന്നില്ല ഇല്ലേ അതുപോലെ ഒരു വീട്ടമ്മ തുണി അലക്കണതോ ഈശ്വര പൂജയാണ് ചിന്തിച്ചു കഴിഞ്ഞാൽ ഭഗവത് സ്മരണയിലാണ് നമ്മളുടെ എല്ലാ ഒരു 24 മണിക്കൂർ അടങ്ങണ നിമിഷം മുഴുവൻ കടന്നു പോണത് ഈ സമർപ്പിത ബുദ്ധിയോടുകൂടി ജീവിക്കാനാണ് നാരായണ ഗുരു നമ്മളോട് ആഹ്വാനം ചെയ്യുന്നത് എത്ര പേർക്ക് കഴിയുന്നത് സംശയം ഉണ്ടാവും സംശയം ഉണ്ടെങ്കിൽ ഒന്ന് കൈവെക്കിക്കോളൂ പറ്റുമോ നടക്കണ കാര്യമാണോ ചോദിക്കുന്നെങ്കിൽ സംശയമുണ്ട് അപ്പൊ അവർക്ക് സംശയമില്ല സംശയം ഉള്ളവർ കഴിവാക്കാനാ പറഞ്ഞത് അപ്പൊ ആരും കഴിവാക്കാത്തതുകൊണ്ട് സംശയം ഇല്ലാന്ന് ഞാനൊക്കെ വിശ്വസിക്കുകയാണ് ഇവിടെ നമ്മളിപ്പോ സഞ്ചിത കർമ്മം എന്നുള്ള ഭാണ്ഡക്കെട്ടിനാണ് ആദ്യം തൊട്ടത് അപ്പൊ മനുഷ്യനായി ജനിച്ചപ്പോ ഈ പറഞ്ഞ ജന്മ ജന്മാന്തരങ്ങൾ പുഴുവായിട്ടോ അട്ടയായിട്ടോ ഒക്കെ കഴിഞ്ഞ ജന്മം വല്ല പുലിയായിട്ടോ സിംഹമായിട്ടോ ഒക്കെ ജീവിച്ചു എങ്കിൽ പോലും മനുഷ്യനായി വന്നപ്പോ ഈ സഞ്ചിത കർമ്മം എന്ന ഭാണ്ഡക്കെട്ടിൽ ഭഗവാൻ പുണ്യത്തെ കൂടുതൽ വെച്ചിട്ടുണ്ടെന്ന് പറയുന്നു നമ്മളൊരു പുഴുവായിട്ടൊക്കെ ജനിച്ചപ്പോൾ ആരും ഉപദ്രവിച്ചൊന്നുമില്ല ആരെയും കടിക്കാനൊന്നും പോയി ഉപദ്രവിച്ചിട്ടില്ലാത്തതുകൊണ്ട് ചെയ്ത കർമ്മങ്ങളിൽ പുണ്യം കൂടുതൽ നിന്നത് കൊണ്ട് ഈ ശ്രേഷ്ഠമായ മനുഷ്യജന്മം കിട്ടി അപ്പൊ സഞ്ചിത കർമ്മം പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ കർമ്മങ്ങളുടെ കൂട്ടമാണ് സഞ്ചിത കർമ്മം എന്താണ് ബോറടിച്ചിട്ടാണോ പോണത് അത് സുഖമായിട്ട് ഇരിക്കാനുള്ള സൂത്രപ്പണി പറഞ്ഞിട്ടുണ്ട് ഓക്കെ അപ്പൊ സഞ്ചിത കർമ്മം ആദ്യത്തെ ഭാണ്ഡക്കെട്ട് ഞാനും നിങ്ങളൊക്കെ മനുഷ്യരായതുകൊണ്ട് എന്തുണ്ടായി ഈശ്വരന്റെ അനുഗ്രഹം വന്നത് കൊണ്ട് നമ്മളൊക്കെ മനുഷ്യരായി സഞ്ചിത കർമ്മം എന്ന ഭാണ്ഡക്കെട്ട് നമുക്ക് മാറ്റിവെക്കാം രണ്ടാമത്തെ ഭാണ്ഡക്കെട്ടാണ് എഴുതിയിരിക്കുന്നത് അതായത് മനുഷ്യ ശിശുവായി ഭൂമിയിൽ ജനിച്ച നിമിഷം രണ്ടാമത്തെ ഭാണ്ഡക്കെട്ട് തുറന്നു അതിന്റെ പേരാണ് എന്ത് പ്രാരബ്ധ ഭാണ്ഡം കേൾക്കുമ്പോ തന്നെ ഈശ്വര നമ്മൾ സാധാരണ സങ്കടങ്ങളും ദുഃഖങ്ങളൊക്കെ വരുമ്പോഴാല് ഇത് എന്തൊരു പ്രാരബ്ധമാകാൻ എനിക്ക് എനിക്ക് വെച്ചിരിക്കണമെന്ന് തോന്നിയിട്ടുള്ളത് അല്ലേ പക്ഷെ ഗുരു ഇവിടെ പറയുന്നു ഓരോ മനുഷ്യജന്മവും ജനിച്ചു തുടങ്ങണ നിമിഷം ജീവൻ കിട്ടി ലൈസൻസ് കിട്ടി നമ്മൾ ഈ ഭൂമിയിൽ ജീവിച്ചു തുടങ്ങുമ്പം പ്രാരബ്ധ ഭാണ്ഡക്കെട്ട് തുറന്ന് ആ പ്രാരബ്ധങ്ങളെ അനുഭവിക്കാൻ തുടങ്ങി എന്നാണ് സങ്കല്പം ഇത് എപ്പോഴേ തീരുള്ളൂ ഈ ഭൂമിയിൽ നിന്ന് മണ്ണായി മാറുന്ന നിമിഷം അതായത് ഇപ്പൊ നേരത്തെ പറഞ്ഞ ശിവം തെന്നി മാറുന്ന നിമിഷം വരെ പ്രാരബ്ധ ഭാണ്ഡക്കെട്ട് തുറന്നിരിക്കും അപ്പൊ നമ്മളൊക്കെ ചിന്തിക്കുന്ന പോലെ നെഗറ്റീവ് മാത്രമല്ല ഈ പ്രാരബ്ധ ഭാണ്ഡക്കെട്ടില് എന്തൊക്കെയുണ്ട് സൗഭാഗ്യമുണ്ട് സുഖമുണ്ട് സന്തോഷമുണ്ട് സമാധാനമുണ്ട് നമ്മുടെ ജീവിതത്തിൽ നടക്കേണ്ടതായിട്ടുള്ള ദുഃഖങ്ങളും ദുരിതങ്ങളും ദുരന്തങ്ങളും എല്ലാം അതിലുണ്ട് ഗുരു ഓർമ്മിപ്പിക്കുന്നത് സമയാസമയത്തൊക്കെ ഇങ്ങനെ വന്നു പോയിക്കൊണ്ടിരിക്കുന്നു അപ്പൊ സുഖവും സന്തോഷവും സൗഭാഗ്യവും ലോട്ടറി അടിക്കുന്ന സമയമൊക്കെ നമുക്ക് കേൾക്കുമ്പോ തന്നെ ഓ സമാധാനായിരുന്നു തോന്നുന്നു ഇനി ഒരു വലിയ ദുരന്തം ദേ വരാനിരിക്കുന്നുണ്ടോ എന്ന് പറഞ്ഞാലോ പെട്ടെന്ന് നമുക്ക് ഒളിച്ചോടാനുള്ളൊരു ത്വരയ വരിക അല്ലെ എങ്ങോട്ടോ ഒളിച്ചോടുക എങ്ങോട്ടോ ഒളിച്ചോടാൻ പറ്റില്ല നാരായണ ഗുരു അടക്കമുള്ള ഋഷിമാർ പറയുന്നു ഈ പ്രാരബ്ധ ഭാണ്ഡക്കെട്ടിൽ എനിക്കും നിങ്ങൾക്കും അനുഭവിക്കേണ്ടതായ ഒരു ദുഃഖത്തെ അടുത്തെത്തി എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ
നമുക്കെങ്ങോട്ട് ഒളിച്ചോടാൻ പറ്റില്ല, അതിനെ കൈ നീട്ടി സ്വീകരിക്കുക മാത്രമേ പോവുകയുള്ളൂ. എത്ര പേർക്ക് ധൈര്യമുണ്ടാകും കൈ നീട്ടി സ്വീകരിക്കാൻ? ധൈര്യമുണ്ടോ ഒരു ദുഃഖത്തെ സ്വീകരിക്കാനായിട്ട്? ഈശ്വര ദുഃഖം വരലേ എന്നാണ് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നത് 24 മണിക്കൂറും. അപ്പൊ ദുഃഖം വന്നാൽ നമ്മൾ സഹിക്കുവോ? ഈ ഭഗവാൻ എന്ത് പണിയാ കാണിക്കണേ എന്നല്ലേ നമ്മൾ വിചാരിക്കുക. കൃത്യമായിട്ട് ഇങ്ങനെ സത്സംഗങ്ങൾ കൊടുക്കുന്നുണ്ട്, കൃത്യമായിട്ട് ഭഗവാന് വഴിപാട് കൊടുക്കുന്നുണ്ട്, എല്ലാ ഉത്സവമൊക്കെയും കൊടുക്കുന്നുണ്ട്, ഗുരുവിന്റെ പ്രാർത്ഥന ഞാൻ എന്നും ചൊല്ലുന്നുണ്ട്, പിന്നെ എങ്ങനെ എനിക്ക് ദുഃഖം വരും? ഇതാണ് നമ്മുടെ ചിന്തയെങ്കിൽ അത് മാറ്റിക്കൊള്ളുക. നമുക്ക് ഈ മനുഷ്യ ജീവിതത്തിൽ എന്തൊക്കെ നടക്കണമെന്നുള്ളത് ഓൾറെഡി അത് ക്ലിയർ ബ്ലൂ പ്രിന്റിൽ റെഡിയാണ്. അമ്മയുടെ ഗർഭപാത്രത്തിൽ കിടന്ന സമയത്ത് തന്നെ നമ്മൾ എപ്പോ ജനിക്കണമെന്നും എപ്പോ ഈ ഭൂമിയിൽ നിന്ന് പോകണമെന്നും ആ ഉള്ള നിമിഷങ്ങളിൽ, അത് ഇന്നലെ മണ്ണിലേക്ക് വന്നു നാളെ ഞാനും നിങ്ങളൊക്കെ എപ്പോഴും ഈ മണ്ണിൽ നിന്ന് പോകാനുള്ളവരാണ്. അപ്പൊ ഈ നിൽക്കുന്ന ഇന്ന് മാത്രമേ നമ്മുടെ കൈക്ക് സ്വന്തമായിട്ടുള്ളൂ. ഇതിൽ നടക്കേണ്ടതെല്ലാം കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഇന്ന സമയത്ത് സൗഭാഗ്യം വരണമെന്നും ഇന്ന സമയത്ത് ദൗർഭാഗ്യം വരണമെന്നും ഇന്ന സമയത്ത് ഇന്ന അസുഖം വരണമെന്നും ഇന്ന സമയത്ത് ഇന്ന സുഖം വരണമെന്നും എല്ലാം കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കോ നിങ്ങൾക്കോ എന്തിൽ നിന്നെങ്കിലും ഒളിച്ചോടാൻ പറ്റുമോ? ഇപ്പൊ ലോട്ടറിക്ക് അടിക്കണ്ട, എനിക്ക് ഒരു ലോട്ടറി അടിക്കണം നമ്മൾ പറഞ്ഞാലും ലോട്ടറി അടിക്കാൻ അവിടെ യോഗം ഉണ്ടെങ്കിൽ അടിച്ചിരിക്കും. ഈ ഒരു തലത്തിൽ മനുഷ്യ ജീവിതത്തിൽ നമുക്ക് കാണാൻ കഴിഞ്ഞാൽ ഏത് സുഖം വന്നാലും കൈ നീട്ടി നമ്മൾ സ്വീകരിക്കാൻ റെഡി, ഏത് ദുഃഖം വന്നാലും നാം കൈനീട്ടി സ്വീകരിക്കാൻ റെഡിയാവണം. അതിനുള്ള ആർജവമാണ് നാരായണ ഗുരുവിന്റെ ദർശനം പഠിക്കുമ്പോൾ നമുക്ക് കിട്ടുക. ഇപ്പൊ ഗുരു പറയുന്നു ഈ മനുഷ്യ ജീവിതത്തിൽ നടക്കാനുള്ളതെല്ലാം ആരുടെ കൽപ്പനയാണ്? നമ്മുടെ ആരുടെയും നിശ്ചയമൊന്നുമല്ല, നമ്മുടെ ആഗ്രഹമല്ല, നമ്മുടെ പ്രാർത്ഥനയെ നാം നടക്കില്ല. ഉറപ്പാണ് നമുക്ക് എന്ത് പ്രാർത്ഥിച്ചാലും അല്ല യാദൃശ്ചികമായിട്ട് വല്ലതും നടക്കുമെങ്കിലേ ഉള്ളൂ. ഈശ്വരന്റെ കൽപ്പന മാത്രമേ നടക്കുള്ളൂ എന്ന് വന്നാൽ നമുക്ക് പിന്നെ ഭഗവാനോട് എനിക്ക് അങ്ങനെ തരണം, എനിക്ക് ഇങ്ങനെ കിട്ടണം, ഞാൻ ഈ വഴിപാട് നേരാം എന്ന് നമുക്ക് പറയാൻ തോന്നുന്നു? ഒരിക്കലും ഇല്ല. ഭഗവാൻ എന്ത് തന്നാലും കയ്യിൽ നീട്ടി ഭഗവ ആ ഒരു സ്മരണയോടുകൂടി ഭഗവാനോടുള്ള നന്ദിയോടുകൂടി അതിനെ സ്വീകരിക്കാൻ കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ദുഃഖത്തെ നേരിടേണ്ടി വരിക. ഈ ഒരു വലിയ മാജിക്കാണ് നാരായണ ഗുരു നമുക്ക് തരുന്നത്. അപ്പോ ഭക്തിയുടെ ഓരോ ഘട്ടത്തില് കടന്നു പോകുമ്പോ നമ്മൾ ഒന്നും ഭഗവാനോട് ചോദിക്കേണ്ടതില്ല. ഇപ്പൊ കോലതിരെ ശസ്ത്രം എന്നൊരു പ്രാർത്ഥനയുണ്ട്, നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും, വളരെ രസമായിട്ട് നമുക്ക് ചൊല്ലിപ്പോകാൻ പറ്റുന്ന ഒരു പ്രാർത്ഥനയാണ്, ഒരു ശിവസ്തോത്രമാണ് കോലതിരെ ശസ്ത്രം എന്നുള്ള പ്രാർത്ഥനയിൽ. ഞാൻ തുടക്കത്തിലെ വരികളിൽ ഓർക്കണില്ല, അതിനകത്ത് ഇടയ്ക്കുള്ള വലിയ ഗുരു ഇങ്ങനെ നമ്മൾ ഓർപ്പിക്കുന്നുണ്ട്, ഹേ കാമത കാമാന്തത കാരുണ്യ പയോധ എന്നാണ് ഗുരു ഈശ്വരനെ വിളിക്കുന്നത്. തുടക്കം ഇങ്ങനെയാണ് വരുന്നത്, കാലാശയമെന്നയണയുന്നവ കനുകൂലൻ എന്നാണ് വലിയ തുടങ്ങി. ഈ രസമായിട്ട് നമുക്ക് ടൂണിൽ ചൊല്ലിപ്പോകാം പ്രാർത്ഥന. അതിനകത്ത് ഒരു 4-5 ശ്ലോകത്തിൽ ഗുരു പറയുന്നു, ഈശ്വരനെ ഗുരു വിളിക്കുന്നത് ഹേ കാമത കാമാന്തക, അതായത് ഭഗവാൻ പരമശിവൻ നാരായണ ഗുരുവിന്റെ ഒരു കൂട്ടുകാരനെ പോലെയാണ് ഗുരു വിളിക്കുന്നത്. ഹേ കാമത, കാമത എന്നർത്ഥം എല്ലാ കാമങ്ങളെ നമ്മുടെ ആഗ്രഹങ്ങളെ സാധിപ്പിച്ചു തരുന്നവനെ. ശരിയല്ലേ? നമ്മൾ ചോദിക്കുമ്പോൾ ഭഗവാൻ നമ്മൾക്ക് നമ്മളുടെ ആഗ്രഹങ്ങളെ നമ്മൾ എത്ര കാര്യങ്ങൾ നമ്മൾ ചോദിച്ചു, എത്ര കാര്യങ്ങളൊക്കെ നടത്തി തന്നിരിക്കുന്നു. അപ്പൊ ഭഗവാൻ നമ്മുടെ ആഗ്രഹങ്ങളെ നടത്തി തരുന്നവനാണ് എന്ന് പറയുന്നതിന്റെ തൊട്ടടുത്തൊരു കോമ ഇട്ടിട്ട് ഗുരു ഭഗവാനെ വിളിക്കുകയാണ് കാമാന്തക, അതായത് എല്ലാ ആഗ്രഹങ്ങളുടെയും അന്തകനെ എന്നും കൂടി വിളിക്കുക. അത് അങ്ങനെ വിളിക്കുന്നത് ഗുരു കാവ്യ മഹിമ എന്ന് പറയുന്നത് ഗുരുവിന് അപാരമാണ്. ഗുരുവിന്റെ ഓരോ കൃതി ചൊല്ലുമ്പോഴും എത്ര രസകരമായിട്ടാണ് ഗുരു ഓരോ വാക്കുകളെയും അടുക്കി അടുക്കി വളരെ ഈണത്തിൽ വളരെ അർത്ഥവത്തായി നമ്മളെ ചൊല്ലിപ്പോൾ ഗുരു പഠിപ്പിക്കുന്നത്. ഹേ കാമത കാമാന്തക കാരുണ്യമയോധേ, കാരുണ്യം എന്ന് വെച്ചാൽ കാരുണ്യ സാഗരമാണ് ഈശ്വരൻ എന്ന് ഗുരു പറയുക. അപ്പൊ ഈ കാമാന്തക എന്നുള്ള തലം വരുന്ന എവിടെയെന്ന് വെച്ചാൽ, ഇപ്പൊ ഞാനും നിങ്ങളൊക്കെ ഇവിടെ വന്നു തുടങ്ങുന്ന സമയത്ത് നമുക്ക് ഇഷ്ടംപോലെ പ്രാർത്ഥനയുണ്ട്. ഒരു കുടുംബമൊക്കെ തുടങ്ങുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഭഗവാനെ അങ്ങനെ എന്ത് സാധിച്ചു തരണേ, കുടുംബത്തെ കൊണ്ടുപോകണം, കെൽപ്പം തരണേ എന്നൊക്കെ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് ഭക്തിയുടെ പാതയിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ പതുക്കെ പതുക്കെ നമുക്ക് വെളിപ്പെടും ഈ രഹസ്യം. എന്ത് രഹസ്യം? നേരത്തെ പറഞ്ഞ രഹസ്യം, നമ്മളല്ല നമ്മളുടെ കർമ്മങ്ങളുടെ കർത്താവ്. യഥാർത്ഥ കർത്താവ് ആരാണ്? സാക്ഷാൽ ഈശ്വരൻ.
സാക്ഷാൽ ഈശ്വരന്റെ കൽപ്പന മൂലമേ എന്തും നടക്കൂ എന്ന് തിരിച്ചറിയുന്ന ആ ഒരു പക്വതയിലേക്ക് ഭക്തിയുടെ തലത്തിലേക്ക് നമ്മൾ വന്നു കഴിയുമ്പോൾ കൊച്ചു കുട്ടികളെ പോലെ എനിക്ക് അത് തരണേ എനിക്കിത് തരണേ എന്ന് പ്രാർത്ഥിക്കാൻ തോന്നുന്നു നമുക്ക്. നമുക്ക് തോന്നില്ല, കാരണം നമുക്ക് തരേണ്ടതൊക്കെ ഭഗവാൻ തരും. നമ്മുടെ ജീവിത വഴിയിൽ വേണ്ടത വേണ്ട വിധത്തിൽ വേണ്ട സമയത്ത് ഈശ്വരൻ എല്ലാം നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നുള്ള വലിയൊരു ഉറപ്പ് നമ്മുടെ ഉള്ളിൽ ഉള്ളപ്പോ ഈ ഒരു കാര്യം അറിഞ്ഞു കഴിഞ്ഞാൽ ഓരോന്നായിട്ട് നമുക്ക് ചോദിക്കാൻ പറ്റില്ല. പിന്നെ മനുഷ്യജന്മാരുടെ ചെലപ്പഴിയൊക്കെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഭഗവാനോട് അർപ്പിച്ചു പോയേക്കാം. ഈ കോലരസംസ്ഥാന പ്രാർത്ഥനയിൽ ഗുരു എന്ന് പറയുന്നുണ്ട്, അതായത് ദാരിദ്ര്യ മഹാദുഃഖമണഞ്ഞിടരുതെന്നിൽ ദൂരത്തകലേണോ മതമെന്നും സുജനാനം. ഇങ്ങനെ ഗുരു പറയുന്നത് ഒരു വലിയ, അതായത് എല്ലാ ദുഃഖങ്ങളിലും ഏറ്റവും വലിയ ദുഃഖമാണ് ദാരിദ്ര്യ ദുഃഖം എന്നാണ് ഗുരു നമ്മളോട് പറയുന്നത്. അതായത് ദാരിദ്ര്യ മഹാദുഃഖം അണഞ്ഞിടരുതെന്നിൽ, അത് വന്നില്ലെങ്കിൽ തൊട്ടടുത്ത വരിയിൽ ഗുരു പറയുന്നത് എന്താണ്? ദാരിദ്ര്യ ദുഃഖം ഇല്ലെങ്കിൽ എന്താ ഉണ്ടാവുക? കുറച്ച് സമ്പത്തൊക്കെ കയ്യിലുള്ളപ്പോ നമുക്ക് എന്ത് തോന്നും? ഇച്ചിരി അഹങ്കാരമൊക്കെ തോന്നും. അപ്പൊ ഈ ദീർഘവീക്ഷണത്തോടെ പല ഹൃദയ ജ്ഞാനിയായ ഗുരു പറയുന്നു, ദാരിദ്ര്യ മഹാദുഃഖമണഞ്ഞിടരുതെന്നിൽ. അത് ഭഗവാന്റെ ഏറ്റവും പ്രിയപ്പെട്ട ആളായിട്ട് തന്നെ ഞാനിരിക്കണം, സുജനമായിട്ടിരിക്കണം, മതം അഹങ്കാരം ദൂരത്ത് നിൽക്കണേ ഭഗവാനെ. ഇങ്ങനെ സാധാരണ ബുദ്ധിക്ക് ഗുരു പറഞ്ഞിരിക്കുന്ന പ്രാർത്ഥന കോലദേശസ്തം പോലെ, ഉദാത്തമായ ആത്മാദൃശ ശതകം പോലെ, ഈ ഓരോ പ്രാർത്ഥന പിണ്ടെന്നുള്ള പ്രാർത്ഥന ഇങ്ങനെയൊക്കെ കടന്നു പോകുമ്പോ ഈ ഒരു വലിയ തത്വത്തെയാണ് ഗുരു നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അതായത് പ്രാരാബ്ധ ഭാണ്ഡക്കെട്ടിലൊക്കെ ഇരിക്കുന്ന ഓരോ കാര്യങ്ങള് സമയാസമയം നമ്മുടെ മുമ്പിലേക്ക് വരും. എന്ത് വന്നാലും നമ്മളതിനെ വളരെ ഭക്തിയോടുകൂടി പുഞ്ചിരിയോടുകൂടി ഏത് ദുഃഖത്തെയും സ്വീകരിക്കാൻ പാകത്തിലുള്ള മനധൈര്യമുള്ളവരായി അത്രയും ഈശ്വര സ്മരണയുള്ളവരായി മാറാൻ നമുക്ക് കഴിയണമെങ്കിൽ ഓരോ ദിവസമുള്ള നമ്മളുടെ ഓരോ കർമ്മങ്ങളും ഈശ്വര പൂജയായിട്ട് തന്നെ കൊണ്ടുപോകണം. അപ്പോൾ ഈ മൂന്ന് പണ്ടക്കെട്ടിൽ സഞ്ചിത കർമ്മം കഴിഞ്ഞു, പ്രാരബ്ധ കർമ്മം നമുക്ക് മനസ്സിലായില്ലേ. ഈ മൂന്നാമത്തെ പണ്ടക്കെട്ടാണ് ആഗാമി കർമ്മം. ആഗാമി കർമ്മം പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ വരാൻ പോകുന്ന, ഇച്ചിരി ഹിന്ദി ചൊവ്വ ഉണ്ടോ വാക്കിന്? ആഗാമി, വരാൻ പോകുന്ന കർമ്മങ്ങളുടെ ഭാണ്ഡക്കെട്ടാണ് ആഗാമി കർമ്മം. ഗുരു നമ്മളോട് ചോദിക്കുകയാണ്, ഈ കിട്ടിയ മനുഷ്യ ജന്മം ഏറ്റവും ഫലവത്തായി നമ്മൾ ജീവിക്കുമെങ്കിൽ ഇനി ഒരു ജന്മം വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? ഓരോരുത്തരും നമ്മുടെ ഉള്ളിലേക്കൊന്ന് ചിന്തിച്ചു നോക്കിയേ, നമുക്ക് ഇനി ഒരു ജന്മം കൂടി. ഒരു സിനിമ പാട്ടൊക്കെ ഉണ്ടല്ലോ, അങ്ങനെ പ്രേമനസ്റ്റർ പാടുന്നൊരു പാട്ടൊക്കെ ഉണ്ട്, ഈ മനോഹര ഭൂമിയിൽ ഒരു ജന്മം കൂടി തരണേന്നുള്ളൂ. അത് പിന്നെ സിനിമ പാട്ടായിട്ട് നമുക്ക് മാറ്റി വെക്കാം. അപ്പൊ കുറച്ചും കൂടി ഗുരുഭക്തിയിൽ ഇരിക്കുന്ന ശ്രീനാരായണീയരായിരിക്കുന്ന ഗുരുഭക്തരായിരിക്കുന്ന നമ്മളോട് ഗുരു ചോദിക്കുകയാണ്, നിനക്കിനി ഒരു ജന്മം കൂടി വേണമെന്നുണ്ടാവും. പലപ്പോഴും നിങ്ങളെ ചിരിക്കണ്ടല്ലോ, ഇവിടെ കിട്ടിയാൽ കൊള്ളാമെന്നുള്ള ചിന്തയിലാണ് ഇരിക്കുന്നതെങ്കിൽ ഗുരുവിന്റെ ഒരു കാഴ്ചപ്പാട് ഇങ്ങനെയാണ്, ഈ കിട്ടിയ മനുഷ്യ ജന്മം തന്നെ പോരെ. കാരണം ഓരോ ജന്മം എത്ര ശ്രേഷ്ഠമാണെങ്കിലും സുഖദുഃഖ സമ്മിശ്രമാണ്. സുഖവും ദുഃഖം തിരമാല പോലെ ഒരു അമ്പവും ഇല്ലാതെ ഇങ്ങനെ വന്നു പോയിക്കൊണ്ടേയിരിക്കും. അപ്പൊ ചെയ്യാനുള്ള കർമ്മമൊക്കെ ചെയ്ത് ഗദ്യപ്രാർത്ഥനയിൽ ഗുരു നമ്മളോട് പറയുന്നത് എന്താണ്? ഈ ലോകവാസം കഷ്ടപ്പാടും കൂടാതെ കഴിഞ്ഞുകൂടുന്നതിനും ഒടുവിൽ നിന്റെ പരമപദം പ്രാപിക്കുന്നതിനുമുള്ള അനുഗ്രഹം എന്നിൽ ഉണ്ടാകണമേ. എന്ന് വെച്ചാൽ അർത്ഥം എന്താ? ഈ ജന്മം ചെന്ന് സായുജ്യമായി ചേരണം, മോക്ഷത്തോട് ചേരണം. ദേവദശനം എന്നുള്ള പ്രാർത്ഥനയിൽ ഗുരുതു പറയുന്നുണ്ട്, സായുജ്യം ലഭിക്കണം, അത് ഭഗവാന്റെ പാദത്തിലേക്ക് ലയിച്ചു ചേരാൻ കഴിയണം. അങ്ങനെ ലയിച്ചു ചേർന്നാൽ പിന്നെ ജന്മം കിട്ടില്ല, അപ്പൊ എന്ത് ചെയ്യും? ലയിച്ചു ചേരണ്ട അല്ലേ. അപ്പൊ അതിനിങ്ങനെയാണ് കഥ ഗുരു നമ്മളോട് പറയുന്നത്. അത് കേട്ട് കഴിഞ്ഞിട്ട് നമ്മളോട് ചെയ്യാം, അപ്പൊ നിങ്ങളെല്ലാവരും ഏതോ ഉത്തരം പറഞ്ഞു നോക്കാം. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരു പിടിച്ചാരോ കുറച്ച് എല്ലിം കഷ്ണം ആകേണ്ട ശരീരങ്ങളാണ് നമ്മളെല്ലാവരും എന്ന് പറഞ്ഞു അല്ലെ. ഇപ്പൊ ഇവിടെ ശിവതത്വത്തെ കുറിച്ച് ഗുരു നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ഭഗവാന്റെ തത്വം, ശിവതത്വം, ഭഗവാൻ പരമേശ്വര തത്വം എന്താന്ന് ചോദിച്ചാൽ, ഭഗവാന്റെ മുമ്പിൽ പ്രാർത്ഥിക്കാൻ വരുന്ന ഏതൊരുവിനും നീ ഭഗവാൻ തന്നെയാണെന്നാ പറയുക. അതായത് പരമേശ്വരന് മുമ്പിൽ പ്രാർത്ഥിക്കാൻ എത്തുന്ന ഏതൊരാളും ഭക്തനും ഭഗവാനും ഒന്നു തന്നെയാണ്, രണ്ടല്ല.
ഈ ഒരു തത്വത്തിൽ ഊന്നി നിന്ന് ജീവിക്കുന്ന ഒരു ഭക്തൻ എന്താ അവന്റെ എല്ലാ പൂജ എല്ലാ കർമ്മം ഈശ്വര പൂജയാണുള്ള സങ്കല്പത്തിൽ അവൻ ചെയ്യുന്നു അവന്റെ അവസാനമായി അപ്പോ ഇതേപോലെ തന്നെ പട്ടടയിലേക്ക് അവനെ എടുത്തു ഇങ്ങനെ വരുമ്പോ യഥാർത്ഥ ഭക്തനായിരിക്കുന്ന ഒരാളുടെ ചുടലക്കളത്തിൽ ഭഗവാൻ പരമശിവൻ നേരിട്ടെത്തുന്ന പറയുക കാരണം എന്താ നമ്മുടെ ഭാരതീയ ഒരു സംസ്കാരം ഇങ്ങനെയാണ് അല്ലെ സൃഷ്ടി സ്ഥിതി സംഹാരം മൂർത്തികളിൽ ത്രിമൂർത്തികളിൽ വിശ്വസിച്ചിട്ടാണ് നമ്മൾ പോണത് സൃഷ്ടിയുടെ ദേവനാരാ ബ്രഹ്മാവ് നമ്മൾ ഒരു സംശയമില്ലാണ്ട് ഉത്തരം പറയും സ്ഥിതിയുടെ ദേവനാരാ ഭഗവാൻ വിഷ്ണു നമ്മളൊക്കെ ഇങ്ങനെ ഇരിക്കുമ്പോ ഭഗവാന്റെ അതായത് വിഷ്ണുവിന്റെ കവചം ചൊല്ലുക അല്ലെങ്കിൽ നാരായണ നാമം ഉരുവിട്ടോണ്ടെ ഇരിക്കുക നമ്മളുടെ ജീവിതം വളരെ സ്മൂത്തായി പോകുന്ന പറയുക ഏത് ഭഗവാന് മഹാവിഷ്ണു സ്തോത്രം ചൊല്ലിക്കൊണ്ടിരുന്നാൽ മതി ഭഗവാന്റെ സഹസ്രനാമം ചൊല്ലിക്കൊണ്ടിരുന്നാൽ എല്ലാ ഐശ്വര്യം വരുന്നു പറയുന്നു അങ്ങനെ വന്നിട്ട് സംഹാരം പൂർത്തിയായിട്ടാണ് ആരെ വെക്കണത് ശിവനെ വെക്കണത് അപ്പൊ നമ്മൾ എന്താ കരുതുന്നത് ഭഗവാൻ നമ്മളെ സംഹരിച്ചുകൊണ്ട് പോണ ആളാ ഇവൻ പുരാണ കഥകളില് മാർക്കണ്ഡേയന്റെ കഥയെ നമ്മൾ അതാ പഠിപ്പിക്കണത് അല്ലെ മാർക്കണ്ഡേയന് ആയുസത്താറായപ്പോ ഭഗവാന്റെ അടുത്ത് മാർക്കണ്ഡേയൻ ഇരുന്നു കാലനെ മടക്കി അയച്ച കഥ കേൾക്കുമ്പോൾ നമുക്ക് എന്ത് തോന്നും കുറച്ച് ബുദ്ധിമുട്ടൊക്കെ വരുമ്പോ മഹാമൃത്യുഞ്ജയം നടത്തിയാൽ മതി മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി നടത്തിയാൽ മതി ആയുസത കുറച്ചും കൂടി നമുക്ക് നീട്ടാം എന്നൊക്കെയാണ് നമ്മളുടെ ഒരു ധാരണ ഒരു പിശക് നാരായണത്തു ഭ്രാന്തന്റെ കഥയൊക്കെ വായിച്ചിട്ട് നമുക്ക് മനസ്സിലാകും എങ്ങനെയാണ് ഈ ബ്ലൂ പ്രിന്റ് നമ്മുടെ ഓരോരുത്തരുടെയും ബ്ലൂ പ്രിന്റിൽ ഏത് സമയം മടങ്ങി പോകണോ ആ നിമിഷം മടങ്ങി പോകണോ ആയുസ് ആർക്കെങ്കിലും നീട്ടിയെടുക്കാൻ പറ്റുമോ ആർക്കും നീട്ടാൻ പറ്റില്ല ഒരാൾക്കും ആയുസ് നീട്ടാൻ പറ്റില്ല എന്നുള്ളതാണ് യഥാർത്ഥ സത്യം പക്ഷെ നമുക്കൊക്കെ ഒരു ധാരണയുണ്ട് ഞങ്ങളൊന്നും ഇപ്പൊന്നും പോകില്ല നമ്മളൊക്കെ കുറെ നാളൊന്നും ഇവിടെ ഇരിക്കാൻ ഉള്ളതാണ് നമ്മളെയൊക്കെ പോകാൻ ഞാൻ ഇഷ്ടംപോലെ മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി നടക്കുന്ന ആളാ മൃത്യുഞ്ജയ മന്ത്രം എന്നേരം നമ്മൾ ഇരുട്ട് നടക്കുന്ന ആൾക്കാരാ അപ്പൊ നമ്മളെ ഇന്നും കാലൻ പിടിക്കില്ല ഭഗവാൻ കൊണ്ടുപോകുന്ന നമ്മുടെയൊക്കെ ധാരണ ഗുരു അവിടെയും തിരുത്തി തന്നിട്ട് പറയുന്നു നമുക്ക് ചെയ്യാനുള്ളത് ഒന്നേ ഒന്നേ ഉള്ളൂ മൃത്യുഞ്ജയ പുഷ്പാഞ്ജലിക്ക് ആയുസ് നീട്ടാം എന്ന് വിചാരിച്ച് വ്യാമോഹിച്ചിരിക്കാതെ ഭഗവാന്റെ സ്മരണയിൽ സ്ഥിരം നമ്മൾ ഓരോ ദിവസവും ഓരോ നിമിഷവും കടന്നു പോകുമ്പോ യഥാർത്ഥ ഭക്തിയുടെ തലത്തിലേക്ക് നമ്മൾ മാറിക്കഴിയുമ്പോ നമ്മൾ ഇന്നല്ലെങ്കിൽ നാളെ ചുടലക്കളത്തിലേക്ക് എത്തുമ്പോ യഥാർത്ഥ ഭക്തന്റെ ചുടലക്കളത്തിൽ ഭഗവാൻ എത്തിയിട്ട് ആ ആത്മാവിനെ ഭഗവാനാകുന്ന പരമാത്മാവിലേക്ക് സംഹരിച്ച് ലയിപ്പിക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ എന്ത് സംഭവിക്കണം ആ ഭക്തന് പിന്നൊരു ജന്മം കിട്ടണില്ല അപ്പൊ യഥാർത്ഥ ഭക്തനെ ജീവിക്കുന്ന ഒരാൾക്ക് മരണസമയം അടുക്കാറായി എന്ന് കണ്ടാൽ സാധാരണ അങ്ങനെ പറയട്ടെ ഏത് പ്രായത്തിലാണെങ്കിലും മരണസമയം വരുമ്പോ ആ ആൾക്ക് അതെല്ലാം ധരിക്ക് പോവാറായി എന്നുള്ള ഒരു ഇത് തോന്നത്രേ തോന്നൽ വരുമെന്നും അദ്ദേഹം ചെയ്തു കൂട്ടി അല്ലെങ്കിൽ അവർ ചെയ്തു കൂട്ടിയ കർമ്മങ്ങളെല്ലാം ഒരു സിനിമയിലെ റീലുകൾ പോലെ കടകടകളെ എന്ന് പറഞ്ഞ് മാറിപ്പോകുന്ന പറയും അപ്പൊ നന്മ മാത്രം ചെയ്തു ഭക്തനെ ജീവിച്ച ഒരാൾക്കാണെങ്കിലോ മരണസമയം വന്നു ഈ എല്ലാ അവൻ ചെയ്തു കൂട്ടിയ കർമ്മങ്ങളെല്ലാം ഒരു സിനിമയിലെ സീനുകൾ പോലെ മാറി മറിഞ്ഞു പോകുമ്പോ അവന് ഒരു ഭഗവാനോട് കൃതജ്ഞതയാണോ തോന്നുക എനിക്ക് ഇത്രയും കൂടി ജീവിക്കണം എന്നാണോ തോന്നുക എന്താ തോന്നുക തൃപ്തിയായിട്ട് ജീവിച്ച ഒരാള് യഥാർത്ഥത്തിൽ ചെയ്യേണ്ട കർമ്മങ്ങളെല്ലാം കൃത്യമായി ചെയ്തു പോയ ഒരാള് മരണ സമയം എടുക്കുമ്പോ കാലം അടുത്തു പോകാൻ സമയമാകുമ്പോ വളരെ സന്തോഷത്തിലേ ഞാൻ വന്നു എന്ന് പറഞ്ഞു പോകുന്ന പറഞ്ഞു മറിച്ച് ഇപ്പൊ അത് ഭഗവാൻ ഗുരുദേവൻ ആത്മാവിജ്ഞ ശതകം എന്ന് പറഞ്ഞ പ്രാർത്ഥനയിൽ പറയുന്നുണ്ട് അവനിവനെന്നറിയുന്നതൊക്കെ ഓർത്താൽ അവനീലാദിവമായൊരാത്മരൂപം അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ അവരന്നു സുഖത്തിനായി വരേണം വളരെ ചിരപരിചിതമായ വരികളാണ് നമുക്കിത് ഇത് ആത്മാവിന്റെ ശതകം 24-ാമത്തെ ശ്ലോകമാണ് അതിന് തൊട്ടു മുമ്പിലത്തെ ശ്ലോകം 23-ാമത്തെ ശ്ലോകം എടുക്കുമ്പോ അവിടെ ഗുരു പറയുന്നു അവരനു വേണ്ടിയ കർണിഷം പ്രയത്നം കൃപണത വിട്ടു കൃപാലു ചെയ്തിടുന്നു കൃപണനതോ മുഖനായി കിടന്നു ചെയ്യുന്ന അപജയ കർമ്മം അവനു വേണ്ടി മാത്രം എന്തെങ്കിലും മനസ്സിലായോ അതായത് ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന സത്സംഗി സുഹൃത്തുക്കളെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും കൃപാലു ആണെന്നാ പറഞ്ഞു അതായത് നാരായണ ഗുരു ആത്മോപദേശ ശതകം എന്ന പ്രാർത്ഥനയിൽ പറയുന്നു മനുഷ്യൻ രണ്ട് തരത്തിലുള്ളൂ എന്നാ പറയുന്നു ഒന്ന് കൃപാലു മറ്റേത് കൃപണൻ
അപ്പൊ കൃപാലു എങ്ങനെയാണ് ഗുരു പറയുന്നത്? അപനനു വേണ്ടി അഹർനിശം പ്രയത്നം കൃപണത വിട്ട് കൃപാലു ചെയ്തിടുന്നു. അപ്പൊ കൃപണതെന്ന് അർത്ഥം എന്താണ്? വാക്കിന്റെ സ്വാർത്ഥത. അപ്പൊ ഞാൻ എന്റെ കുടുംബം എന്റെ ഭാര്യയും മക്കളായിട്ട് കുറച്ചേരൊക്കെ എനിക്ക് ഇരിക്കണം, ഒരു ഞായറാഴ്ച കിട്ടുന്നത് അതിനുള്ള ദിവസമാണെന്ന് ഇപ്പൊ സത്യവത്സാഹം ഇവിടെയുള്ള കമ്മിറ്റികൾക്ക് തോന്നിയിരുന്നെങ്കിൽ ഇതിങ്ങനെ സത്സംഗം വരുമായിരുന്നു. ഇവിടെ ഇപ്പൊ നമുക്ക് സ്ത്രീകൾക്ക് തോന്നുകയാണ്, ഇപ്പൊ ജോലി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒരു ഞായറാഴ്ച വീട്ടുകാർ എല്ലാവരും ഉണ്ട്, ഞാൻ വീട്ടിൽ തന്നെ കുറച്ചവർക്ക് വായിക്കും, രുചിയുള്ള ഭക്ഷണം കഴിച്ച് കടിക്കാനും കടിച്ചു വലിച്ചു മുറിക്കാനും ഒക്കെ ഉള്ളത് ഉണ്ടാക്കി ടി വി കണ്ടെങ്കിൽ ഇരുന്നാൽ പോലെ വേറെ പണിയില്ല. അവിടെ ചെന്നിരുന്നിട്ട് അവിടെ കുറെ എന്തൊക്കെയോ ഒരു പ്രസംഗിക്കുന്നത് കേട്ടുകൊണ്ടിരുന്ന സമയം കളയാൻ എന്ന് വിചാരിച്ചൂടെ? അപ്പോ ഞാൻ എന്റെ എന്നൊക്കെ നമ്മൾ വിചാരിക്കുമ്പോ സ്വാർത്ഥതയാണ് അല്ലെ, സെൽഫിഷ്നെസ് ആണ് അവിടെ വരുന്നത്. നാരായണഗുരു അതിനിട്ടിരിക്കുന്ന പേരാണ് കൃപണത. അപ്പോ കൃപണന്മാരും കൃപാലുക്കളും ഇനി ഈ ലോകത്തുണ്ട്. ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ കൃപണന്മാരാണ് കൂടുതൽ. ഞാൻ എന്റെ ശമ്പളം എന്റെ സ്വത്ത് എന്റെ മക്കൾക്ക് മാത്രമേ കൊടുക്കുള്ളൂ, ഒരു മണി ഒരു പൈസ പോലും പിന്നെ വേറെ പണിയില്ല ദാനം ചെയ്യാൻ എന്ന് പറയുന്ന ആൾക്കാരെ ചുറ്റിലും നമ്മൾ കാണും. അല്ല ഇന്നിപ്പോ ഇവിടെ ഇരിക്കുന്ന ആളുകളെല്ലാം ഞാൻ പറയും, ഇന്ന് ലോകത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞ ബഹുഭൂരിഷമാണ് നമ്മൾ എല്ലാവരും ഒറ്റ ശ്വസിക്കുന്നത് അല്ലേ. അപ്പൊ ദാനം ചെയ്യാൻ പോലും മടിയുള്ള ഇക്കാലത്ത് ഞാൻ എനിക്ക് വേണ്ടി, അതാണ് ഗുരു പറയുന്നു, അപരനു വേണ്ടി അഹർനിശം പ്രയത്നം കൃപണത വിട്ട് കൃപാലു ചെയ്യുമ്പോ കൃപണൻ അധോമുഖനായി കിടന്ന് ഞാൻ എന്റെ എന്റേത് മാത്രം എന്റെ കുടുംബം എന്റെ മക്കൾ എന്റെ സ്വത്ത് എന്റെ സമ്പാദ്യം എന്റെ ജോലി എന്നൊക്കെ പറഞ്ഞ് സ്വാർത്ഥതയോടെ ജീവിക്കുന്നവന് അവന് ചെയ്യുന്നതെല്ലാം എന്തായി മാറും? അധോമുഖനായി കിടന്ന് ചെയ്യുന്ന അപചയ കർമ്മം അവന് വേണ്ടി മാത്രം, അവന് വേണ്ടി മാത്രം ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം പരാജയമായിട്ട് ദുരന്തമായിട്ട് പരിഗണിക്കുന്ന ഗുരു പറയാം. അപ്പൊ ഈ കൃപാലു കൃപണൻ ഈ രണ്ടുപേരെയും എടുത്തിട്ട് ആണ് ഈ ഭക്തന്റെ തലത്തിലേക്ക് ഗുരു കൊണ്ടുവരികയാണ്. അപ്പൊ ഞാനൊരു ഉദാഹരണം നിങ്ങളടുത്ത് മുമ്പിൽ വെക്കുകയാണ്. കൃപണനായി ജീവിച്ചവരാണ് അയാൾ, ഒരു പൈസ പോലും ആർക്കൊന്നും കൊടുക്കാതെ അയാളുടെ മാത്രം കാര്യമായി ജീവിക്കുന്ന ആളുകളുണ്ട്, എത്ര ഇല്ലാന്ന് പറഞ്ഞാലും ചുറ്റിനുമുണ്ട്. അങ്ങനെ ജീവിക്കുന്നവർ മരണസമയം അടുക്കുമ്പോ അയാൾക്ക് ആർക്കും മനസ്സിലാവും എനിക്ക് മരണസമയം ഞാൻ പോകാറായി എന്ന് മനസ്സിലാകുമ്പോ എങ്ങനെയാ ജീവിക്കുക? അവനവന്റെ ഉള്ളിലിരിക്കുന്ന ആത്മസ്വരൂപം അത് നന്മയുടെ അത് സമാധാനത്തിന്റെ സുഖസ്വരൂപമാണ്. അതിനെ മറന്നിട്ടാണല്ലോ സ്വാർത്ഥനെ ജീവിച്ചത്. അപ്പൊ മരണസമയം എടുക്കുമ്പോ ഉള്ളിലിരുന്ന ആത്മസ്വരൂപം അതിന്റെ ദർശനം കിട്ടുമ്പോ ഇവന് ഒരു വലിയ പ്രായശ്ചിത്തമാണോ തോന്നുന്നു, തൃപ്തിയാണോ തോന്നുന്നു? ചെയ്തു കൂട്ടിയ കർമ്മങ്ങളെല്ലാം കൃപണത നിറഞ്ഞ കർമ്മങ്ങളെല്ലാം കാണുമ്പോ അയാള് യാചിക്കുന്ന പറയുന്നത് ഈശ്വരനോട്, ഞാൻ എനിക്ക് കിട്ടിയ ശ്രേഷ്ഠ ജന്മത്തിന്റെ ശ്രേഷ്ഠത എല്ലാം കളഞ്ഞു കുളിച്ചു, എനിക്ക് നന്മ ചെയ്യാൻ എനിക്ക് കിട്ടിയ അവസരങ്ങളിലൊന്നും ഞാൻ നന്മ ചെയ്തില്ല, ഒരിച്ചിരി സമയം കൂടി കിട്ടുമോ ആ ചെയ്ത് കൂട്ടിയ കർമ്മങ്ങളെല്ലാം നല്ലതാക്കി പുണ്യമാക്കി നന്മ നിറഞ്ഞതാക്കിയിട്ട് ഞാൻ വരാം എന്ന് കെഞ്ചുന്ന പറയുന്നത്. അങ്ങനെ കെഞ്ചുന്നവർക്ക് വെക്കുന്നതാണ് എന്ത്? ആഗാമി കർമ്മം എന്ന വരും ജന്മങ്ങൾ. അപ്പൊ ചെയ്തു കൂട്ടിയ കർമ്മങ്ങളനുസരിച്ച് ശ്രേഷ്ഠതയുണ്ടോ ഇല്ലയോ, ചെയ്തു കൂട്ടിയ അത്രയും ദുഷ്ടതകളും പാപകർമ്മങ്ങളും അനുസരിച്ചുള്ള സംസ്കാരത്തിൻ്റെതായിട്ടുള്ള ജന്മമായിരിക്കും അവിടെ ലഭിക്കുക. അതാണ് തുഞ്ചത്തെഴുത്തച്ഛൻ ഹരിനാമ കീർത്തനത്തിൽ പറയുന്നുണ്ടല്ലോ, ഈച്ച പൂച്ചയായിരുന്നു പൂച്ച ഈച്ചയായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്, ധർമ്മം ക്ഷയിക്കുമ്പോ പുണ്യം ക്ഷയിക്കുമ്പോ നന്മ ക്ഷയിക്കുമ്പോ നീചയോനിയിൽ ചെന്ന് വീഴുന്നാണ് എഴുത്തച്ഛൻ പറയുന്നത്. എന്താണ് നീചയോനി? മൃഗയോനി. തിരിച്ച് കൃമിയായിട്ടോ കീടമായിട്ടോ പുഴുവായിട്ടോ അധപ്പതിച്ച് ജന്മമെടുക്കേണ്ട അവസ്ഥയിലേക്ക് നമ്മുടെ ഈ ശ്രേഷ്ഠമായ ജന്മത്തെ കൊണ്ട് അധപ്പതിപ്പിക്കേണ്ടി വരും. ആർക്കെങ്കിലും അങ്ങനത്തെ അറിവുണ്ടോ? ഇനി അപ്പൊ കുറച്ച് ശ്രേഷ്ഠനായിട്ടൊക്കെ ജീവിച്ച കുറച്ച് പാപമൊക്കെ ചെയ്തിട്ടുള്ളൂ, അപ്പൊ എനിക്ക് അതൊന്നും പുണ്യമാക്കാൻ ഇച്ചിരി സമയം കൂടി തരുമെന്ന് ചോദിക്കുമ്പോ ഭഗവാൻ തീരുമാനിക്കുകയാണ്, എന്നാൽ ശരി, ശ്രേഷ്ഠ ജന്മമായ മനുഷ്യ ജന്മം തന്നെ നീ എടുത്തോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ അടുത്ത ജന്മത്തിലേക്ക് ഈ ആത്മാവ് ഒരു മുഷിഞ്ഞ ശരീരം മുഷിഞ്ഞ വസ്ത്രം മാറ്റുന്ന ലോകത്തോടുകൂടി ഈ ശരീരത്തിൽ നിന്നിറങ്ങി കുറച്ച് കാലമൊക്കെ കാക്കയായിട്ടൊക്കെ നിന്ന് ബലികർമ്മങ്ങളൊക്കെ എടുത്ത് വെളിയുടെ ആ ഒരു പുണ്യൊക്കെ എടുത്ത് പോയി മനുഷ്യനായിട്ട് തന്നെ ജനിക്കുകയാണ്. ചിലപ്പോ ഈ കിട്ടിയ സുഖോ സമാധാനോ സന്തോഷം പോലും ഇല്ലാത്ത ഒരു കുടുംബത്തിലേക്കാ ചെന്ന് വീഴണമെങ്കിലോ? കഴിയും. പിന്നെ ആദ്യമേ പുണ്യം ആർജിക്കാൻ വേണ്ട കർമ്മങ്ങളിലേക്ക്
പഴയ ജന്മത്തിന്റെയും പാപത്രകൾ കഴുകിക്കളയാനാണ് ഓരോ മനുഷ്യജന്മം ഈശ്വരൻ തരുന്നത്. ഇപ്പൊ ഒരു വീട്ടിൽ അഞ്ചു മക്കളുണ്ടെങ്കിൽ ഈ അഞ്ചു പേർക്ക് കുഞ്ഞുങ്ങളായിരിക്കുമ്പോ വിദ്യാഭ്യാസവും സ്വത്തും ഉപദേശങ്ങളും എല്ലാ അച്ഛനമാർ ഒരുപോലെ അല്ലേ കൊടുക്കുക? ഈ അഞ്ചു മക്കളും വളർന്ന് വലുതായി കഴിയുമ്പോ ഒരേപോലെയാണോ ജീവിക്കുക? ഇല്ലല്ലോ. അഞ്ചും ഇപ്പൊ നമ്മൾ ആശ്വസിപ്പിക്കല്ലേ, ചില വീടുകളിലൊക്കെ ചെല്ലുമ്പോ അഞ്ചു വരലുകളും പല രീതിയിലല്ലേ. അപ്പൊ സാരമില്ല അങ്ങനെ ആശ്വസിപ്പിക്കുന്നൊക്കെ പറയും. ചില മക്കളൊക്കെ കുറച്ച് കഷ്ടപ്പെടണ കാണുമ്പോ എന്തുകൊണ്ടാണ് അങ്ങനെ അഞ്ചു തരത്തിൽ വരുന്നത്? ആർക്കെങ്കിലും പറയാൻ പറ്റുന്നത്? ഒരേപോലെയാണ് എല്ലാം കൊടുത്തത്, വിദ്യ കൊടുത്തതും സമ്പത്ത് കൊടുത്തതും സ്വത്ത് കൊടുത്തതും വീട് വെച്ച് കൊടുത്തതും ഒക്കെ ഒരേപോലെ. ഒരേ വീട്ടിൽ നിന്ന് തന്നെയൊക്കെ തന്നെ കല്യാണം കഴിച്ചപ്പോ അഞ്ച് ആൺമക്കൾക്ക് അഞ്ച് പെൺമക്കളൊക്കെ ചെന്നുവെങ്കിലും ഇവർ ജീവിക്കുന്ന വഴികള് ഈച്ച് ആൻഡ് എവരിത്തിങ് വ്യത്യസ്തമായിരിക്കും. എന്തുകൊണ്ടാണ് ഡിഫറെന്റ് ആണത്? ഒരേപോലെ ഒരേ അച്ഛൻ്റെ അമ്മയുടെയും മക്കളായി അഞ്ചു പേർ ജീവിച്ചാലും നമ്മുടെയൊക്കെ പഴയ ജന്മങ്ങളുടെ കർമ്മങ്ങൾ എങ്ങനെയാണോ ആ വാസന അനുസരിച്ചായിരിക്കും നമ്മളുടെ സ്വഭാവം. അതനുസരിച്ചായിരിക്കും ഈശ്വരൻ ഈ ജന്മത്തിൽ നമുക്ക് ഓരോ സാഹചര്യങ്ങളെ തരുന്നത്. അപ്പൊ എന്ത് സാഹചര്യങ്ങളാണെങ്കിലും അതെനിക്ക് എന്റെ പാപക്കറകളെ കഴുകിക്കളയാൻ ഈ ജന്മം ഈശ്വരൻ തന്നിരിക്കുന്ന ഉപാധികളാണെന്ന് വിചാരിച്ച് ജീവിച്ചാലോ അവിടെയാണ് ചെയ്യണ കർമ്മം ഓരോന്നും ഈശ്വര പൂജയാണെന്നുള്ള സങ്കല്പത്തിൽ ചെയ്യുമ്പം പഴയ ജന്മത്തിന്റെ പാപക്കറകളെ നമ്മൾ കഴുകിക്കളയുന്നുണ്ട്. ഈ ജന്മം വലിയ പാപമൊന്നും ചെയ്ത് കൂട്ടണില്ല, ഭക്തനായിട്ട് പുണ്യത്തോടുകൂടി നന്മയോടുകൂടി കൃപാലുവായിട്ടാണ് ജീവിക്കണതെങ്കിൽ ഈ ജന്മത്തിന് നമ്മൾ അവസാനം എത്തുമ്പോ ഭഗവാൻ ദേവ് പോവാൻ സമയം നീ വന്നോടാ നീ വന്നോന്നൊക്കെ പറയുമ്പോ നമ്മൾ എങ്ങനെ ഇരിക്കണ്ടാവാ? എനിക്ക് തരുമോന്നാണ് ചോദിക്കുക. നമ്മൾ ചെയ്തു കൂട്ടിയ കർമ്മങ്ങളെല്ലാം ഒരു സിനിമയുടെ റീലുകൾ പോലെ സീൻസ് പോലെ മാറി മറിഞ്ഞു പോകുമ്പോ അറിയാതെ നമ്മൾ ഭഗവാൻ തന്ന ദയം കൊണ്ട് ഭഗവാന്റെ കാരുണ്യം കൊണ്ട് ഭഗവാന്റെ കൽപ്പന തന്നെയാണ് നമ്മുടെ ജീവിതം എന്ന് തിരിച്ചറിഞ്ഞ് ജീവിച്ചത് കൊണ്ട് ഇത്രയെങ്കിലൊക്കെ ചെയ്യാൻ പറ്റി ഇതാ വരുന്നു എന്നുള്ള ആ ഒരു ലാഘവത്തോടുകൂടി ഭഗവാനെ വിളിക്കുമ്പോ തന്നെ നമുക്കത് ചെന്ന് ചേരാൻ പറ്റും. അപ്പൊ എന്ത് സംഭവിക്കണം? നമ്മുടെ ചുടലക്കളത്തിൽ ഭഗവാൻ പരമശിവനെത്തി നമ്മൾ ഓരോരുത്തരെയും ആത്മാവിനെ ഭഗവാനാകുന്ന ആത്മാവിലേക്ക് സംഹരിപ്പിച്ച് ലയിപ്പിച്ച് സായുജ്യം എന്നുള്ള ഒരു തലത്തിലേക്ക് മാറ്റുമ്പോ പിന്നെ ബാക്കി ജന്മം കിടക്കുന്നുണ്ടോ കർമ്മഫലം അനുഭവിക്കാൻ? ഈ തലത്തിലേക്ക് നമ്മളെ നമുക്ക് മാറ്റാൻ കഴിയും. ഇനി പറയൂ, ജന്മം അടുത്ത ജന്മം വേണോ വേണോന്ന് തോന്നുന്നില്ലേ? അപ്പൊ നമ്മൾ ഇപ്പോഴേ അറിഞ്ഞുള്ളൂ ഇന്നലെ വരെ എന്തൊക്കെയോ കർമ്മങ്ങളും കൃപണതയൊക്കെ ചെയ്തു കൂട്ടി ഇനി കിട്ടണ നിമിഷങ്ങളിൽ ഈശ്വര പൂജയോടുകൂടി ഭഗവാന്റെ കൽപ്പനയാണ് ഇതെല്ലാം എന്നറിഞ്ഞ് ജീവിച്ചാൽ പാപക്കറകളെയൊക്കെ അവിടെ കഴുകിക്കളയാമെന്നാണ് നാരായണ ഗുരു ഗദ്യപ്രാർത്ഥനയിൽ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ഇല്ലേ. ഗദ്യപ്രാർത്ഥന ആകെ എടുക്കുമ്പോ കാണപ്പെടുന്നതൊക്കെയും സ്ഥൂലം സൂക്ഷ്മം കാരണം എന്നീ മൂന്ന് രൂപങ്ങളോട് കൂടിയതും എന്ന് പറഞ്ഞു തുടങ്ങി പരമാത്മാവിൽ നിന്ന് വന്നു തിരിച്ച് നമ്മൾ ഓരോരുത്തരും പരമാത്മാവിലേക്ക് ലയിക്കേണ്ടതാണെന്ന് ഗുരു നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. എന്നിട്ട് ഇടയ്ക്കുള്ള വരിയിൽ ഗുരു ഇങ്ങനെ തന്നെ പറയുന്നുണ്ട്, നമ്മുടെ വരി ഇങ്ങനെയാണ്, സകല പാപങ്ങളെയും നശിപ്പിക്കുന്ന വറുത്ത് കളയുന്ന ഭഗവാന്റെ ആ സ്വരൂപത്തെ എന്റെ ബുദ്ധിയെ തെളിയിച്ച് നേർവഴിയെ കൊണ്ടുപോകുന്ന ആ ദിവ്യരൂപത്തെ ഞാൻ ധ്യാനിക്കുന്നു എന്നാണ് ഗുരു പറയുന്നത്. എത്ര മഹാത്മ്യത്തോടു കൂടിയാണ് നമ്മളെ ഗുരു ഈശ്വരന്റെ ആ മഹാത്മ്യത്തെ ഓർമ്മിപ്പിക്കുന്ന ആലോചിച്ച് നോക്കൂ. അപ്പോൾ ഗുരു വളരെ വാത്സല്യത്തോടെ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് നമ്മുടെ സകല പാപങ്ങളെയും കഴിഞ്ഞ ജന്മങ്ങളിലെ പാപങ്ങളെയും ഈ ജന്മം ദാ ഇന്നലെ വരെ ഇപ്പോ വരെ ചെയ്തു കൂട്ടിയിട്ടുള്ള പാപങ്ങളെയെല്ലാം വറുത്ത് കളയുന്ന വറുത്ത ചില പ്രത്യേകത എന്താ? അത് എന്നേക്കുമായിട്ട് നശിപ്പിച്ചു കളയും, പിന്നെ അത് മുളച്ചു വരണിക്കുക. അപ്പൊ ചിലപ്പം കേട്ട് നമുക്ക് ചില തെറ്റൊക്കെ ബോധ്യമായി ഇനി ഞാനത് ചെയ്യില്ല എന്ന് വെച്ചാലും ചിലപ്പം കേട്ട് നമ്മൾ പിന്നെയും ചെയ്യാനും കാണുന്നില്ലല്ലോ ഇല്ലേ. അല്ലെ പറ്റിച്ച് നമ്മളൊക്കെ ചെയ്യുന്നില്ലേ? പക്ഷെ അവിടെയും ഗുരു പറയുന്ന ഒരു ചിന്തയാണ് ഇല്ല അതിലേക്കാണ് നിങ്ങളെ കൊണ്ടുവരുന്നത്. 12:30 മണിയായി, നിങ്ങൾക്ക് എല്ലാത്ത വിശപ്പിന്റെ വഴി വന്നിട്ടുണ്ടോന്ന് തോന്നുന്നു. ഒരു മണിയിലേക്ക് ഇരുത്തിയാൽ നിങ്ങളെ ഞാൻ വളരെ അല്ലാതെ ശിക്ഷിക്കണ വലിയാവും. അപ്പൊ എന്താണെങ്കിലും നമ്മുടെ ഈ പാപങ്ങളെല്ലാം വറുത്ത് കളഞ്ഞ് നമ്മളെ പ്യൂരിഫൈ ചെയ്താണ് ഈശ്വരൻ നമ്മളെ കൊണ്ടുപോകുന്നതെന്നാണ് ഗുരു നമ്മളോട് പറയുന്നത്. അത് ഏത് കുടുംബത്തിലും നമ്മൾ ജനിച്ചോ എവിടെ ഇരിക്കുന്നു ഒന്നും പ്രസക്തമല്ല. ഞാനും നിങ്ങളൊക്കെ ഭഗവാന്റെ ചൈതന്യത്തെ ആത്മസ്വരൂപത്തെ ഉള്ളിൽ പേറിക്കൊണ്ട് നടക്കുന്നത് കൊണ്ട് മാത്രം നമുക്കിതെല്ലാം കരഗതമാക്കാൻ കഴിയും എന്നാണ് നാരായണഗുരു നമ്മൾ ഓർമ്മിപ്പിക്കുന്നത്.
അപ്പൊ ഞാൻ തിരിച്ചു നിങ്ങളെ ശ്ലോകത്തിലേക്ക് കൊണ്ടുപോവാണ്. ആത്മോപദേശ ശതകം തുടക്കത്തിൽ ഞാൻ പറഞ്ഞ ആറാമത്തെ ശ്ലോകത്തില് ഉണരണം ഇനി ഉറങ്ങണം ആ തലത്തിലാണ് ഞാൻ നിങ്ങളൊക്കെ ഓരോ ദിവസവും കടന്നു പോണത്. അങ്ങനെ കടന്നു പോകുന്നത് കൊണ്ടാണ് ഓരോ ദിവസവും എന്താ നേരമെടുത്തു നമ്മൾ ഉറങ്ങി ഇരുത്തി അങ്ങനെ പോണു. നമ്മുടെ ആയുസിന്റെ ഓരോ ദിവസവും എത്ര നഷ്ടപ്പെട്ടു പോയില്ലേ. ഇപ്പൊ ഗുരു അഞ്ചാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്, ഉണർന്നു ചിന്ത ചെയ്യും പലതും ഇതൊക്കെയും മുറ്റു പാത്തു നിൽക്കും വില മതിയാതെ വിളക്കുതിക്കയും പിൻപൊലികയും ഇല്ലിതു കണ്ടുപോയി വേണം. ഈ ഒരൊറ്റ കാര്യം കൂടി നമ്മൾ ആവശ്യപ്പെടുന്നുള്ളൂ, നീ ഇതിനെ കണ്ടുപോയിടണം. ഏതിനെ ആർക്കട്ടെ മനസ്സിലായി? ഉലകം ഉറങ്ങി ഉണർന്ന് ചിന്ത ചെയ്ത് നമ്മളിങ്ങനെ ഓരോ ദിവസവും കടന്നു പോകുമ്പോ ഇതെല്ലാം കണ്ടുകൊണ്ട് സാക്ഷിഭാവത്തിൽ ഈശ്വരന്റെ കണ്ണുകൾ പോലെ ഒന്ന് നമ്മുടെ ഉള്ളിൽ ഇരിക്കുന്നുണ്ട്. അതിനെ നീയും കണ്ടുപോയിടണം. ഇതൊരൊറ്റ കാര്യമേ ഗുരു നമ്മളോട് ആവശ്യപ്പെടുന്നുള്ളൂ, അത് കുറച്ച് ചെയ്യാൻ നമുക്ക് കഴിയില്ലേ? അതെന്താന്നാണ് ഗുരു എല്ലാ കൃതികളിലും പറയുന്നത്. പിന്നെ നിന്നുള്ള പ്രാർത്ഥന നമ്മൾ ചൊല്ലിയല്ലേ. എന്നിട്ട് രണ്ടാമത്തെ ശ്ലോകത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, കല്ലും ജനൽ കല്ലും ജലം കനലും അമ്പരമോടു കാറ്റും പിടിച്ചറയിലിട്ടും കൊളുത്തി. ഈ എലിയെ കുറിച്ചാ ഗുരു പറയുന്നത്. കാര്യം ഞാനും നിങ്ങളൊക്കെ നമ്മുടെ അമ്മയുടെ ഗർഭപാത്രത്തിൽ ജീവിക്കാൻ തുടങ്ങിയ നിമിഷം, ഭഗവാൻ നമുക്ക് ആയുസ് തന്ന ജീവൻ തന്ന നിമിഷം, അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഇപ്പോഴും ഇങ്ങനെ ഇരിക്കുന്നത്. ആ ജീവൻ എന്തെങ്കിലും മാറ്റമുണ്ടോ? ശിശുവായി ജനിച്ചു, കുറെ മാറ്റങ്ങൾ സ്ഥൂല ശരീരത്തിന് വന്നു, അത് പോകണ വരെ വന്നുകൊണ്ടേയിരിക്കും. പക്ഷെ ഉള്ളിലിരിക്കുന്ന ആ വിളക്ക്, ഉള്ളിലിരിക്കുന്ന ആ ജീവന് എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ? അതിന് ജലാന്തരം ബാധിക്കുന്നുണ്ടോ? ആ ജീവനാണ് പോകേണ്ട നിമിഷമാകുമ്പോ ഒരു മുഷിഞ്ഞോ ഉടുപ്പ് മാറ്റുന്ന ലാഭത്തോടുകൂടി ഈ ശരീരത്തിൽ നിന്ന് മാറി ഭഗവാനിലേക്ക് ലയിക്കണോ എങ്ങോട്ട് പോകണോ എന്നുള്ളത് നാളെ നമ്മുടെ ഇന്നത്തെ കർമ്മങ്ങൾ അനുസരിച്ചിരിക്കണു. ആ തലത്തിലേക്ക് ഗുരു നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പൊ എനിക്കും നിങ്ങൾക്കൊക്കെ ഈശ്വരൻ കൊളുത്തിവിട്ട വിളക്ക്, ആ വിളക്കിനെ നീ കണ്ടുപോയിടണം. ആ വിളക്ക് എങ്ങനെയാണെന്നാണ് ഗുരു പറയുന്നത്? ഇപ്പൊ സാധാരണഗതി ആത്മാവ് എന്ന് പറയുന്ന ആ ഒരു ഇതിന് രൂപമില്ല, സ്വരൂപമില്ലാത്തതാണ് ആത്മാവ്. എനിക്ക് നിങ്ങൾക്കൊക്കെ അറിയാം അല്ലേ. ഇപ്പൊ നമ്മൾ പറഞ്ഞു ഉള്ളിലിരിക്കുന്ന ആ ഒരു ജീവൻ, ഇപ്പൊ നമുക്കത് ടിക്കുന്നിടിക്കുന്ന ജീവനായിട്ട് നമുക്കതിനാക്കാം. ഗുരു ആത്മോപദേശ ശതകത്തിൽ അതിനെപ്പറ്റി അറിവ് എന്നാണ് അതിന് പേരിട്ട് വിളിക്കുന്നത്. ഒന്നാമത്തെ ശ്ലോകം മുതൽ നൂറാമത്തെ ശ്ലോകം വരെ ആത്മോപദേശ ശതകം ചൊല്ലുമ്പോ ഗുരു ഈ ഉള്ളിലിരിക്കുന്ന ആത്മസ്വരൂപത്തിന്, സ്വരൂപമില്ലാത്ത ആ ജീവന് പേരിട്ട് വിളിക്കുന്ന നിരവധി നാമങ്ങളുണ്ട്. ഈശ്വരൻ എന്ന് വിളിക്കണോ, ജീവൻ എന്ന് വിളിക്കണോ, ആത്മാവ് എന്ന് വിളിക്കുന്നു, അറിവ് എന്ന് വിളിക്കുന്നു, ദീപം എന്ന് വിളിക്കുന്നു. ഇങ്ങനെ കയ്യിലെ കാര്യം നമ്മൾ പത്ത് പത്ത് ഇരുപത് പേരുടെ എടുത്താലും തീരില്ല നാമങ്ങൾ. ഇതെല്ലാം ചെന്ന് ഗുരു കൊണ്ടുവയ്ക്കുന്നത് എവിടെയാണ്? ഈ ഇരിക്കുന്ന പരമാത്മാവിൻ്റെതായിട്ടുള്ള ആ ജീവാംശം, ജീവാത്മാവാണ് എൻ്റെ നിങ്ങളുടെ ഉള്ളിലെല്ലാം ജ്വലിച്ചുകൊണ്ട് ജീവനോടുകൂടി ഇരിക്കുന്നത്. അതിന് രൂപമില്ലാത്തത് കൊണ്ട് സാധാരണ ബുദ്ധിക്കാരായ നമുക്കതിനെ സങ്കല്പിക്കാൻ പറ്റില്ല. അപ്പൊ വളരെ കാരുണ്യനിധിയായിരിക്കുന്ന നാരായണ ഗുരു നമ്മളോട് ഈ പ്രാർത്ഥനയിൽ കൂടി പറയുകയാണ്, ഉള്ളിലിരിക്കുന്ന നിന്റെ ഓരോ നമ്മുടെ ഓരോരുത്തരെയും ആത്മാവ് അതിനെ ഒരു വിളക്കായിട്ട് സങ്കല്പിക്കുക, ദീപമായിട്ട് സങ്കല്പിക്കുക. ഇന്നിപ്പോ ആണ് ചുറ്റിനും ക്യാമറ കണ്ണുകളുടെ കാലമാണ്, അല്ലെ? ഇന്ന് പുറത്തിറങ്ങി ഒന്ന് സൂക്ഷിക്കണം, നല്ല വിടുക്കോടൊക്കെ നടക്കും നമ്മള്. അപ്പോഴും നമ്മളോർക്കും കള്ളന്മാർക്കെ ക്യാമറകളെ പേടിക്കുന്നുണ്ട്, എന്നാലും ക്യാമറ ഉണ്ടെന്ന് നമുക്കൊരു ബോധമുണ്ട് എല്ലായിടത്തും. പക്ഷെ ജീവൻ ഈശ്വരൻ നമുക്ക് തന്ന നിമിഷം മുതൽ ഈശ്വരന്റെ ക്യാമറ തന്നെയാണ് നമ്മുടെ ഓരോരുത്തരെയും ഉള്ളിലിരിക്കുന്ന ജീവൻ. അതെങ്ങനെയാണോ നാരായണഗുരു പറയുന്നത്, ഇത് സാക്ഷിഭാവത്തിൽ നമ്മളെ കണ്ടുകൊണ്ടേയിരിക്കുന്നു. നമ്മൾ ഉണർന്നിരിക്കുമ്പോഴും ഉറങ്ങിക്കിടക്കുമ്പോഴും നമുക്ക് ജീവൻ ഉണ്ടോ? ഉണ്ടല്ലേ. ഉറങ്ങുമ്പോഴും നമുക്ക് ജീവനില്ലേ, നമ്മൾ അറിയുന്നില്ലെന്നേ ഉള്ളൂ. അപ്പൊ 24 മണിക്കൂർ ഉറങ്ങുന്ന ഒരു ദിവസം, നമ്മുടെ ആയുസിന്റെ ഒരു ദിവസം എടുത്താൽ ഉറങ്ങുമ്പോഴും ഉണർന്നിരിക്കുമ്പോഴും എങ്ങനെയാണ് നമുക്ക് ജീവൻ ഉള്ളിൽ നിന്നും മിടിക്കുന്നത്? അത് ഈശ്വരന്റെ കണ്ണുകൾ തന്നെയാണ്. അപ്പൊ നമ്മളെ കണ്ടുകൊണ്ടേയിരിക്കുന്നു ആ ജീവൻ. അപ്പൊ ഈശ്വരന്റെ ക്യാമറ കണ്ണായിരിക്കുന്ന വിളക്ക് നമ്മൾ എന്ത് ചിന്തിക്കുമ്പോഴും അറിയുന്നുണ്ട്.
എന്തുകൊണ്ടാ നമ്മൾ അറിഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട്? അതാണ് ദേവദശകത്തിൽ ഗുരു പറയുന്നു, നിന്നിടും ദുഃഖപോലുള്ള നിന്നിൽ അസ്പന്ദമാകണം. ഈ ഒരു തിയേറ്ററിൽ ഇരുന്നൊരു സിനിമ കാണുമ്പോ ഓരോരോ കാഴ്ചകൾ ഇങ്ങനെ മാറി മറിഞ്ഞു പോകും അല്ലെ? മാറി മറിഞ്ഞു പോകുമ്പോഴും അത് എന്തിനാണ് മാറി മറിഞ്ഞു പോണത്? ഒരു തിയേറ്ററിൽ നമ്മൾ ഇരിക്കുന്നുണ്ടെങ്കിൽ ഏത് സ്ക്രീനിലാണോ ആ കാഴ്ചകൾ ഒന്ന് വീഴുന്നത്, ഒരു സീൻ ചിലപ്പോ കരയണ സീനായിട്ട് നമ്മൾ ഇരുന്ന് കരയും, ചില സീൻ ചിരിക്കണ സീനായിരിക്കും, കോമഡി സീനായിരിക്കും, നമ്മൾ ഇരുന്ന് ചിരിക്കും. ഈ കരയണ സീനാണെങ്കിലും ചിരിക്കണ സീനൊക്കെ ആണെങ്കിലും എന്തിലേക്കാ വന്ന് വീഴുന്നത്? നല്ല വെളുത്ത ഒരു തിരശ്ശീല, ഒരു സ്ക്രീൻ ഉണ്ടാവും എല്ലാ തിയേറ്ററിലും അല്ലെ? ആ സ്ക്രീനിലല്ലേ എല്ലാ കാഴ്ചയും വന്ന് വീഴുന്നത്? സ്ക്രീൻ മാറിക്കൊണ്ടേയിരിക്കുന്നുണ്ടോ? ഐ മീൻ ആ വെള്ള തിരശ്ശീല മാറുന്നുണ്ടോ? ഇല്ല. വെള്ള തിരശ്ശീലയില് ഒരു സിനിമ തിയേറ്ററിൽ നിന്നുള്ള വെളിച്ചം വന്ന് വീഴുമ്പോ ആ ഓരോ സീനുകളും മാറി മറിഞ്ഞു പോണതാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം എന്ന് ദൈവദശകത്തിൽ വളരെ രസകരമായിട്ട് നമ്മളെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നമ്മുടെ ഈ മനുഷ്യ ജീവിതത്തിൽ ഓരോ കാഴ്ചകൾ കണ്ട് നമ്മൾ പോകുമ്പോ നമ്മുടെ ഉള്ളിലിരിക്കുന്ന ദുഃഖം അല്ലേ, ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന ആത്മസ്വരൂപം ആ തിയേറ്ററിലെ വെള്ള സ്ക്രീൻ പോലെയാണ്. അതൊരിക്കലും അതിന് മാറ്റില്ല, അതിനൊരിക്കലും ഒരു ചേഞ്ചും അതിന് സംഭവിക്കണില്ല. മറിച്ച് നമ്മളാണ് സിനിമയിലെ തിയേറ്ററിൽ നിന്ന് എങ്ങനെ കരയുന്നോ അതേപോലെ ജീവിതത്തിലെ കുറെ കരഞ്ഞുകൊണ്ട് നടക്കും, കുറെ ചിരിച്ചുകൊണ്ട് നടക്കും, കുറെ പൊട്ടത്തറയിൽ കളിക്കുന്നു. പക്ഷെ ഉള്ളിലിരിക്കുന്ന ആത്മസ്വരൂപത്തിനെ ഇതൊന്നും ബാധിക്കുന്നില്ല. അപ്പൊ നമ്മൾ ഓരോരുത്തരും ആ ദുഃഖിനെ അറിഞ്ഞ് അതിൽ അസ്പന്ദമായി ചലനമില്ലാതെ ഉറച്ചു നിൽക്കണം, അതിനെ കണ്ടുകൊണ്ട് ജീവിക്കണം എന്നാണ് ഗുരു പറയുന്നത്. അപ്പൊ ഇത്ര ആലോചിക്കുക, നമ്മൾ ഓരോരുത്തരുടെ മുന്നിൽ ജീവനെ തുടിച്ചുകൊണ്ടിരിക്കുന്ന ഈശ്വരനെ കണ്ണുകളായിരിക്കുന്ന ആത്മസ്വരൂപം ജീവൻ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ കണ്ട്, നമ്മൾ പറയുന്ന വാക്കുകൾ കേട്ട്, ഈവൻ നമ്മൾ ചിന്തിക്കുന്ന ചിന്തയറിഞ്ഞ് 24 മണിക്കൂർ നമ്മളെ കണ്ടുകൊണ്ടേയിരിക്കുന്നു. ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ കള്ളത്തരം പറയാൻ തോന്നും, ഓ ആരും കാണൂല ഒരു കള്ളത്തരം ചെയ്തേട്ടാ എന്ന് വിചാരിക്കാൻ പറ്റുമോ? ചിന്തയെ പോലും കള്ളത്തരത്തെ കൂട്ടുപിടിക്കാൻ പറ്റില്ല. അത്രയും ഭഗവാനോട് ചേർന്ന് നിന്ന് നിർമ്മല മാനസരായി നമുക്ക് ജീവിക്കാൻ കഴിയുമെന്നാണ്, അതാണ് നമുക്ക് തരുന്ന മനധൈര്യം, ആർജവം. ഈശ്വരൻ എന്ത് ദുഃഖത്തെ നമുക്ക് മുന്നിലേക്ക് തന്നാലും നമ്മുടെ അടിപതറില്ല. ഭഗവാൻ തന്നിരിക്കുന്നതാണ്, ഭഗവാന്റെ കൽപ്പനയാണ്. നമുക്കറിയാം ഈ ദുഃഖത്തിന്റെ പുറകെ എന്തുണ്ടാവും? സുഖമുണ്ടാവും. അപ്പൊ ഒരു ദുഃഖം വന്നാലും നമ്മൾ അതിൽ അടിപതറി കരഞ്ഞു വീഴാൻ പാടില്ല. ഭഗവാൻ ഒരു അടിത്തമ തലോടലും തരുന്നു പറയാ. ഇതൊരു പഴയ ചൊല്ലാണ് അല്ലെ, മുതിർന്നവര് പറയുന്ന ഒരു ചൊല്ലാണ്, അടിക്കൊപ്പം ഒരു തലോടലും ഭഗവാൻ തരുന്ന പറയാ. അത് ഇത്രയേ ഉള്ളൂ, ഒരു ദുഃഖത്തിന്റെ പുറകെ സുഖം ഉണ്ടാവും. അതുപോലെ തന്നെ ഒരു സുഖം സൗഭാഗ്യം വന്നു കഴിഞ്ഞാൽ അതിൽ അഖണ്ഡിരിക്കാനൊന്നുമില്ല. കാരണം ഭക്തരായിരിക്കുന്ന ഒരാൾക്കറിയാം ഈ സുഖത്തിന്റെ പുറകെ ആര് വരുന്നുണ്ടാവും? ദുഃഖം ചിലപ്പോ ക്യൂ നിൽക്കണുണ്ടാകും. ചില ആളുകളെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാം ദുഃഖം ഇങ്ങനെ ക്യൂ പോലെ നിൽക്കുന്നുണ്ടോ. ഒരു ദുഃഖത്തിന് അവരുടെ അടുത്ത ദുഃഖം അടുത്തില്ല, എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്? ദുഃഖം നമ്മൾ ഉണ്ടാക്കുന്നതാണോ? ആണോ? ഉള്ളിലിരിക്കുന്ന ആത്മസ്വരൂപം സുഖസ്വരൂപിയാണെന്നാണ് ഗുരു പറയുന്നത്. ഓരോരുത്തർക്കും ജീവൻ തന്നെ ഈ ലോകത്തേക്ക് വിട്ടപ്പം സുഖം മാത്രമായിരിക്കുന്ന ജീവനം തന്നോണ്ടാണ് നമ്മൾ വിട്ടിരിക്കുന്നത്. അപ്പൊ ദുഃഖം എന്തുകൊണ്ട് നമ്മൾ കാണുന്നു? നമ്മളുടെ കുഴപ്പം കൊണ്ട്. സാധാരണ നമ്മൾ ദുഃഖിക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യാ? മറ്റുള്ള തലയിൽ ആ കുറ്റം വെക്കുക, ഇന്ന ആള് കാരണം ഞാൻ ദുഃഖിക്കണത്, ഇന്ന ആള് ചെയ്ത ഇന്ന സാഹചര്യം കൊണ്ടാ ഞാൻ ദുഃഖിക്കണത് എന്ന് നമ്മൾ പറയാ. ഒരിക്കലും നമ്മളെ നമ്മൾ കുറ്റപ്പെടുത്തുവോ? ഇത് എന്റെ കുഴപ്പം കൊണ്ടാ ഞാൻ ദുഃഖിക്കണമെന്ന് ആരെങ്കിലും പറഞ്ഞ് കേട്ടിട്ടുണ്ടോ? പറയുന്നുണ്ട് ആളുകൾ കുറവാണ്. അപ്പൊ ഒരു ദുഃഖം നമ്മളിലേക്ക് വന്നാൽ ഗുരു പറയുന്നു നമ്മൾ തിരിച്ചറിയേണ്ടത് ഇന്നലകളിൽ എന്റെ കർമ്മത്തിൽ എവിടെയോ എന്തോ പിശകുണ്ടായി, ആ പിശകിന്റെ കർമ്മഫലമാണ് ദുഃഖമായിട്ട് ഇതാ എന്റെ മുമ്പിൽ നിൽക്കുന്നത്. അപ്പൊ ദുഃഖത്തിന്റെ കാരണം ആരാ? നമ്മള് തന്നെയാണ്. അപ്പൊ നാളെ എനിക്ക് സുഖം മാത്രമേ വേണ്ടൂ, എനിക്ക് ഐശ്വര്യം മാത്രമേ വേണ്ടൂ, സന്തോഷം മാത്രമേ വേണ്ടൂ എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് നമ്മൾ എന്തേ ചെയ്യണ്ടൂ? നന്മയും പുണ്യവും നിറഞ്ഞ സുഹൃത്തയായിട്ടുള്ള സാത്വികമായിട്ടുള്ള ധാർമ്മികമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ചെയ്യണ്ടൂ. അത് ചെയ്യാനുള്ള ധൈര്യം എവിടെ നിന്ന് കിട്ടും? ഈശ്വരനാണ് എല്ലാം നടത്തുന്നത്. ഞാൻ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും ദാ ഈശ്വരനെ സമർപ്പിതമായി ജീവിക്കുന്നു എന്ന ഒരൊറ്റ ചിന്ത മതി എല്ലാറ്റിനും മുകളിലായി. ഇതെല്ലാം കണ്ടുകൊണ്ട് അറിഞ്ഞുകൊണ്ട് ഈ ലോകത്ത് ഞാൻ ഒരിക്കലും ഒറ്റയ്ക്കല്ല ഇല്ലേ? ഞാനും നിങ്ങൾ എപ്പോഴും ഒറ്റയ്ക്കാണെന്ന് തോന്നിയിട്ടുണ്ടോ? ഉള്ളിലിരിക്കുന്ന ഈശ്വരൻ ജീവനായി തുടിച്ചുകൊണ്ടിരിക്കുന്ന നിമിഷം വരെ നമുക്ക് ആരുണ്ട് കൂട്ടു ലോകത്തില്? ആരില്ലാതെ വന്നാലും
ആരാണത്? ഈശ്വരൻ എന്ന് പറയുന്ന ജീവൻ നമ്മുടെ ഉള്ളിൽ കൂട്ടായിരിക്കും. ഈ ലോകത്ത് നമ്മൾ ഒറ്റയ്ക്കാണ് പോണെന്ന് ധരിച്ചാൽ ഒരിക്കലും ഒറ്റയ്ക്കല്ല. ഏത് കൂരിട്ടിലും നമുക്ക് വെളിച്ചം തരാൻ പാകത്തിലുള്ള ആ വലിയ ശക്തിയാണ് നമ്മുടെ ജീവനായി ഉള്ളിൽ തുടിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിൽ എന്ത് പ്രതിസന്ധി വന്നാലും നമുക്ക് പേടി തോന്നില്ല. അതിനെ തരണം ചെയ്യാനുള്ള ധൈര്യമേ നമുക്ക് തോന്നുള്ളൂ. ഈ ധൈര്യം അല്ല എവിടെ ഇരിക്കുന്നത്? ഉള്ളിലിരിക്കുന്ന ജീവനായിരിക്കുന്ന അറിവായിരിക്കുന്ന ആ ആത്മസ്വരൂപത്തിൽ എല്ലാം അടങ്ങിയിരിക്കുന്നത് ഗുരു നമ്മളെ പഠിപ്പിക്കുന്നു. അപ്പൊ ഗുരുദർശനത്തെ അറിഞ്ഞു കഴിയുമ്പോ മനുഷ്യനെ ജീവിക്കാനുള്ള വലിയ ഒരു ധൈര്യം തന്നെയാണ് നമ്മുടെ ഉണ്ടാവുക. എങ്ങനെ ജീവിക്കാം? മനുഷ്യത്വത്തോടുകൂടി, അനുകമ്പയോടുകൂടി, കരുണയോടുകൂടി ലോകത്തെ കാണാനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാനുള്ള വലിയൊരു വിശാലമായ തലത്തിൽ സ്നേഹം നിറഞ്ഞൊരു മനസ്സോട് ജീവിക്കാൻ നമുക്ക് കഴിയും. ഇപ്പൊ ഇവിടെ നമ്മൾ ആദ്യത്തെ ചടങ്ങ് അമ്മമാരെ ആദരിച്ചു, അമ്മമാരൊക്കെ പോയിട്ടുണ്ട്, ഇരിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട്. പലപ്പോഴും ഇങ്ങനെ പ്രായം ചെന്ന അച്ഛനമ്മമാരെ കാണുമ്പോ ഭഗവാന്റെ ബ്ലെസ്സിങ് ആണ് അവർക്ക് ആ ആയുസ്സുമാര്യത്തോടു കൂടി കൊടുക്കുന്നത്. അതിനെയാണ് നമ്മൾ ആദരിക്കുന്നത്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ തുടക്കത്തില് ബ്രഹ്മചര്യാശ്രമം, ഗൃഹസ്ഥാശ്രമം, വാനപ്രസ്ഥം, സന്യാസം. ഇപ്പൊ ഗുരുദേവ ധർമ്മം എടുത്ത് പഠിക്കുമ്പോ നമുക്ക് കാണാം, ഒരു ബ്രഹ്മചാരി അത് 25 വയസ്സിലുള്ള ആൺകുട്ടികളെയും പെൺകുട്ടികളെയാണ് ഗുരു ബ്രഹ്മചാരി എന്ന് വിളിക്കുന്നത്. അതായത് ബ്രഹ്മചര്യ വ്രതത്തോടുകൂടി പഠനമാകുന്ന തപസ്സോടുകൂടി ജീവിക്കേണ്ട മക്കൾ എന്നൊക്കെ കൊച്ചുമക്കളൊക്കെ ഇരിക്കുന്നത്, 25 വയസ്സിന് താഴെയുള്ള പഠിതാക്കളായിട്ടുള്ള കുട്ടികൾ. എത്ര പേർക്ക് അറിയാം ഗുരു ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്നുള്ള അറിയാമായിരുന്നോ? എന്താ ബ്രഹ്മചര്യ വ്രതം എന്ന് പറഞ്ഞാൽ? ഇപ്പൊ മരത്തിലൊക്കെ ഞങ്ങൾ കുട്ടികളുടെ പഠന ക്ലാസ് നടത്തുന്നുണ്ട്. നമുക്കറിയാം ക്രിസ്ത്യൻ മുസ്ലിം സഹോദരന്മാരുടെയിൽ അവരുടെ മതപഠനം അവർക്ക് നിർബന്ധമാണ് അല്ലേ? ഒരു ഞായറാഴ്ച ഉണ്ടെങ്കിൽ ഉച്ച വരെ കാറ്റ് ദിവസം ക്ലാസ് കഴിഞ്ഞിട്ടേ അവർക്ക് എന്ത് കാര്യങ്ങളുള്ളൂ. നമ്മുടെ മക്കളാണെങ്കിലോ? അപ്പൊ മിക്കവാറും ക്ഷേത്രങ്ങളോടനുബന്ധിച്ചൊക്കെ എസ് എൻ ഡി പി ശാഖയോട് അനുബന്ധിച്ചൊക്കെ ഗുരുധർമ്മ പഠന ക്ലാസ്സും ഗുരുദേവ പഠന ക്ലാസ്സുകളൊക്കെ നടക്കുന്നുണ്ട്. എത്രയാണ് അടുത്ത സ്ട്രെങ്ത്? ഇപ്പൊ മരവിലെ അനുഭവം ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാം. ഒരു 15-16 വർഷങ്ങളായിട്ട് മരവിലി ഗുരുദേവ പഠന ക്ലാസ് നടക്കുന്നുണ്ട്. അപ്പൊ ഞങ്ങളുടെ മക്കളൊക്കെ അടുത്ത് പഠിച്ചിട്ടുള്ള കുട്ടികളാണ്. അപ്പൊ ഞങ്ങളൊക്കെ പറയുന്നുണ്ട്, ഗുരുവിനെ അറിഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഗുരുവിന്റെ ധർമ്മത്തെ നമ്മൾ പഠിച്ചു തുടങ്ങും. ഗുരുവിനെ അറിയാന്നുള്ളത് ഒരു ജന്മങ്ങളും നടക്കുന്ന കാര്യമല്ല കേട്ടോ. 7 ജന്മങ്ങൾ നമ്മൾ ജീവിച്ചപ്പോൾ നമുക്ക് നടക്കാത്തൊരു കാര്യമാണ് ഗുരുവിനെ അറിയുക എന്നുള്ളത്. പക്ഷെ ഗുരു കൃതികളെ പഠിക്കുക എന്നുള്ളത് നമുക്ക് പറ്റും. ഈ 65 കൃതികൾ ഒരു ജന്മം നടക്കുമെന്ന് വെച്ചാൽ സംശയമാണ്. പക്ഷെ എന്നാൽ പോലും ഒരു 10-12 കൃതികളൊക്കെ നമുക്ക് വേണമെന്ന് വെച്ചാൽ പഠിച്ച് കൃതിസ്ഥമാക്കി എന്ന് നമുക്കത് ചൊല്ലിപ്പോകാം. അപ്പൊ ഗുരുദേവ കൃതികളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകളൊക്കെ ഞങ്ങൾ മരവിൽ തുടങ്ങിയത് പതുക്കെ പതുക്കെ ഗുരുധർമ്മമൊക്കെ പഠിപ്പിക്കാൻ തുടങ്ങിയ സമയത്ത് കുട്ടികളോട് പറയുന്നൊരു വാക്കുണ്ട്, അത് നമ്മുടെ കുഞ്ഞു മക്കൾ അടയ്ക്കണി മടി വയ്ക്കാം, കമുതായി കഴിഞ്ഞാലോ മാറ്റി നടന്നു അല്ലെ, പറിച്ചു നടന്നു, മടി തെളിക്കാൻ പറ്റില്ല. അപ്പൊ ഒരു ഗുരുവിന്റെ ഗുരു ശ്രീനാരായണ സ്മൃതി എടുത്ത് പഠിക്കുമ്പോൾ നമുക്ക് കാണാം. ഞാനത് പഴവച്ച വിഷയമല്ല, അത് പറഞ്ഞപ്പോ അവരുടെ കൂടെ സൂചിപ്പിക്കുന്നതേ ഉള്ളൂ. ഗുരുധർമ്മം പഠിക്കുമ്പോൾ നമുക്ക് കാണാം, 5 വയസ്സുവരെയുള്ള കുഞ്ഞു മക്കൾക്ക് മാത്രമേ സദ്ബുദ്ധി വികസിപ്പിക്കാനുള്ള ആ ഒരു സമയമുള്ളൂ. 5 വയസ്സുവരെ, 5 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മക്കൾക്ക് ബുദ്ധി കൂട്ടണമെന്ന് വെച്ചാൽ നടക്കുന്ന കാര്യമൊന്നുമല്ല. അപ്പോ കൊച്ചു മക്കളെ ഭഗവാനൊക്കെ നിധികളെ തന്നിരിക്കുന്ന മക്കള് 3 വയസ്സിൽ കൊണ്ടുപോയി നമ്മൾ എഴുത്തിനൊക്കെ ഇരുത്തും അല്ലെ. എഴുത്തിനിരുത്തി കഴിഞ്ഞാൽ പിന്നെ എന്താ ചെയ്യണം? നമ്മള് ഈ സാധനം ചുണ്ണാമ്പ് തേക്കണ മെഷീൻ എടുത്ത്, ഞാൻ ഇപ്പൊ നമ്മള് ചുണ്ണാമ്പ് തേക്കണ ആധുനിക യന്ത്രമാണ് മൊബൈൽ എന്ന് പറയണം, ഈ ഇതൊന്നും എടുത്ത് കൊടുത്ത് അവിടെ ഇരുത്തും അവര്, കുറെ നേരം അണിയിരുന്നുള്ളൂ, ശരിയില്ല എന്ന് പറയട്ടെ. പക്ഷെ നമ്മൾ ഓർക്കണം, കുട്ടികളോട് ചെയ്യുന്ന ഏറ്റവും വലിയൊരു പാതകമാണ് ഗുരു. ഗുരുധർമ്മത്തിന് കൃത്യമായി പറയുന്നുണ്ട്, അപ്പൂപ്പന്മാരോടും അമ്മൂമ്മമാരോടും അച്ഛനമ്മമാരോടൊക്കെ ഗുരു പറയുന്നു, 1 വയസ്സ് മുതൽ കുഞ്ഞുമക്കളെ ദേവി ദേവസങ്കല്പത്തിൽ, ആൺമക്കളെ ദേവന്മാരായിട്ടും പെൺകുട്ടികളെ ദേവിമാരെന്നുള്ള സങ്കല്പത്തിൽ കണ്ട് സന്ധ്യാസമയങ്ങളിൽ പ്രാർത്ഥന ചൊല്ലുമ്പോൾ, 24 മണിക്കൂർ നമ്മൾ പ്രാർത്ഥന ഉരുവിടണില്ല എങ്കിലും സന്ധ്യാസമയത്ത് പ്രാർത്ഥന ചൊല്ലുമ്പോൾ കുഞ്ഞുമക്കളെ മടിയിലിരുത്തണം. 3 വയസ്സിലൊക്കെ എഴുത്തിനിരുത്തണം ആ പ്രാർത്ഥന തന്നെ, പ്രാർത്ഥന ചൊല്ലി കേൾപ്പിക്കാൻ കുഞ്ഞുങ്ങളെ. കുഞ്ഞു പ്രാർത്ഥന ചൊല്ലില്ല, നമ്മൾ ചൊല്ലുന്ന പ്രാർത്ഥനയാണ് കുഞ്ഞുങ്ങൾ കേൾക്കണത്. നേത്രമ്മമാരങ്ങനെ പ്രാർത്ഥന ചൊല്ലുന്നുണ്ട്, ആർമണിയാവിടെ സീരിയൽ ഓൺ ചെയ്ത് 9:30 വരെ ഇരിക്കണം അച്ഛനമാരെയും അപ്പൂപ്പനും അമ്മമാരെയും ഒന്ന് കാണുന്നുള്ളൂ. അപ്പൊ സന്ധ്യാസമയത്ത് പ്രാർത്ഥന ചൊല്ലുമ്പോ കുഞ്ഞുമക്കള്, എന്താണെങ്കിലും 5 വയസ്സിന് താഴെയുള്ള കുഞ്ഞുമക്കളെ പ്രാർത്ഥന ചൊല്ലാവാൻ നമുക്ക് പ്രാർത്ഥന ചൊല്ലാന്ന് പറഞ്ഞാൽ
കുഞ്ഞുങ്ങളോ വരാതിരിക്കുന്ന തോന്നലുണ്ടാവും. ഓടി വന്നിരിക്കും നമ്മുടെ മടിയിലവര്. അത് അതുപോലെ തന്നെ ഉപയോഗപ്പെടുത്തി ഗുരുക്കന്മാരുടെ ചിത്രങ്ങളെ അവർക്ക് കാണിച്ചു കൊടുക്കണം. മഹാന്മാരായിരിക്കുന്ന അവരുടെ ആളുകളുടെ പേരുകൾ പറഞ്ഞ് അവർ ആ ചിത്രങ്ങളൊക്കെ കാണിച്ചു കൊടുത്ത് ആണ് കുഞ്ഞുമക്കളുടെ ബുദ്ധി വികസിപ്പിക്കേണ്ടതെന്ന് ഗുരു പറയുന്നു. കൊടി പ്രാർത്ഥന ഓരോ വീട്ടിലും രാവിലെ പഞ്ചമഹായജ്ഞമൊക്കെ എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു, സമയം കിട്ടുന്നു തോന്നിയില്ല. അതായത് ഓരോ വീടുകളിലും രാവിലത്തെ പ്രാതസന്ധിക്കും വൈകുന്നേരത്തെ സായം സന്ധിക്കും വിളക്ക് കൊളുത്തി ഒരു ചമന്ത്രിയൊക്കെ കൊളുത്തി അതിന് ബ്രഹ്മയജ്ഞം എന്നാ പറയുന്നത്. വലിയ വാക്കൊക്കെ ഗുരു പറയുന്ന ബ്രഹ്മയജ്ഞം കാര്യം ഇത്രയേ ഉള്ളൂ. ഒന്ന് വിളക്ക് കൊളുത്തി ഒരു ചമന്ത്രി കത്തിച്ചു വെച്ചിട്ട് ഏതെങ്കിലും ഒരു പ്രാർത്ഥന ഉൾവിടുക. ദൈവദശകം മാത്രം ഉരുവിട്ടാലും മതി. ദൈവദശകത്തെ ദൈവോപനിഷത്ത് എന്നാണ് പറയുന്നത്. ഇത് ഉറക്കെ ചൊല്ലുമ്പോൾ അത് ആ വീടിനും വീട്ടിലെ ചുമരുകളിലേക്ക് ആ പ്രാർത്ഥന ചെല്ലുമെന്നും ഗൃഹം അത് ഐശ്വര്യമായിട്ട് വീട്ടിലുള്ളവർക്ക് കൊടുക്കുന്നു പറയുന്നു. അപ്പൊ കുഞ്ഞുമക്കളിലേക്കൊക്കെ അത് ഉണ്ടാക്കുന്ന ആ വലിയ ഒരു പരിണാമം നമുക്ക് വാക്കുകളിൽ പറഞ്ഞ് അറിയിക്കാൻ പറ്റില്ല. 5 വയസ്സുവരെ സദ്ബുദ്ധി വികസിക്കുന്നു, 7 വയസ്സുവരെ വൈകാരിക ബുദ്ധി വികസിക്കുന്നു, അതിന് ഇമോഷണൽ ഇന്റലിജൻസ് എന്ന് പറയും. സ്കൂളുകളിലുണ്ടോ ഇങ്ങനത്തെ ക്ലാസ്സൊക്കെ? ഇനി 12 വയസ്സുവരെ സ്പിരിച്വൽ ഇന്റലിജൻസ് വളരുന്നാണ് സൈക്കോളജിസ്റ്റുമാർ പറയുന്നത്. 98 വർഷങ്ങൾക്ക് മുമ്പ് ഗുരു എഴുതിയപ്പോ അതിന് ഗുരു പറഞ്ഞിരിക്കുന്നത് ആത്മീയമായ ബുദ്ധി. ഗുരു കുറച്ചും കൂടി വിശദമായി നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. 12 വയസ്സുവരെ മാത്രമേ മകനും മകളും നിങ്ങളുടെ സാരി തുമ്പിലും ഷർട്ടിന്റെ മുന്നിലൊക്കെ പിടിച്ചു നടക്കുള്ളൂ. ഈ 12 വയസ്സുവരെ സ്പിരിച്വൽ ഇന്റലിജൻസ് ആത്മീയമായ ബുദ്ധി വളർത്തി കൊടുക്കാനും നമുക്ക് സാഹചര്യം നമുക്കുണ്ട്. പക്ഷെ നമ്മളെന്താ ചെയ്യുക? വേണ്ടത് വേണ്ട സമയത്ത് ഓതി കൊടുക്കാൻ നമുക്കും അറിയില്ല, അത് കുഞ്ഞുങ്ങൾക്ക് കിട്ടണമില്ല. ഇതപ്പോ ഈ മക്കളൊക്കെ തലയാട്ടണമാതിരി ബ്രഹ്മചാരി അതെന്താ, ബ്രഹ്മചര്യാശ്രമം അതെന്താശ്രമം എന്ന് നമ്മുടെ മക്കൾ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഈ 12 വയസ്സ് കഴിഞ്ഞാൽ നരകഗുരു പറയുന്നു അച്ഛന്റെ അമ്മയുടെയും കയ്യിലിരിൽ നിന്ന് ഊർന്ന് അവര് പിന്നെ അവരുടെ മാതൃക കൂട്ടുകാരാണ്. പക്ഷെ വേണ്ടത് വേണ്ട സമയത്ത് 12 വയസ്സുവരെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ കൊടുത്തത് മാത്രം മതി. 20 വയസ്സിലും 60 വയസ്സിലും മനുഷ്യായുസിന്റെ പൂർണ്ണമായ ആയുസ് 120 വയസ്സുവരെയാണോ അതുവരെ അവർക്ക് ജീവിക്കേണ്ടതായിട്ടുള്ള എല്ലാം അതിനകത്ത് ഉണ്ടാകും. മനസ്സിന്റെ ആരോഗ്യവും ശരീരത്തിന്റെ ആരോഗ്യവും എല്ലാ അഭിവൃദ്ധിയും ആ 12 വയസ്സുവരെ ഈശ്വരന്റെ ഈശ്വരീയമായ ഒരു പഠനം നമ്മൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ അതൊന്നും കൊണ്ട് മാത്രം അവർക്ക് ജീവിതത്തിൽ വിജയിക്കാൻ പറ്റും എന്ന് ഗുരു നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കൂട്ടായ്മകളുടെ പ്രസക്തി എത്രത്തോളം വലുതാണെന്ന് നമുക്ക് അത് അനുഭവിച്ച് അറിയാൻ പറ്റുമോ, വാക്കുകൾ കൂടി പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഇപ്പൊ ഈ കൂട്ടായ്മയിൽ കുഞ്ഞുമക്കളൊന്നിരിക്കുമ്പോ